ചെറിയ കുറച്ച് സംശയങ്ങളൊക്കെ മാറിയിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അദ്ദേഹം മുമ്പ് പലപ്പോഴും ഉന്നയിച്ച വാദഗതികളൊന്നും ഇപ്പൊ അദ്ദേഹം അതിനൊന്നും പ്രസക്തിയില്ല എന്ന രീതിയിൽ സംസാരിച്ചത് നമുക്ക് സന്തോഷമുണ്ടാക്കുന്നുണ്ട്. ആര് വന്നു എന്ന വിഷയം അറിയില്ല, അത് മനക്കാണോ വേറെ ഏതെങ്കിലുമാണോ എന്നൊന്നും അറിയില്ല എന്നൊക്കെ മുമ്പ് അദ്ദേഹം ഘോരഘോരം സംസാരിച്ചിട്ടുള്ള ആളാണ്. ഇപ്പൊ ഏതായാലും ആ വിഷയമൊന്നും അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം പരിഗണനീയമല്ല എന്നറിഞ്ഞത് സന്തോഷമുണ്ട്. പിന്നെ അദ്ദേഹം മറ്റു കുറെ വിഷയങ്ങൾ, ഇവിടെ നമ്മുടെ വിഷയം എന്ന് പറയുന്നത് തന്നെ വിശുദ്ധ ഖുർആനിന്റെ ആദ്യ അവതരണം, ആ ആദ്യ അവതരണത്തിൽ സംശയമുണ്ടാവാൻ എന്തൊക്കെയുണ്ട്, അതിനെക്കുറിച്ചാണ് നമ്മൾ ഇവിടെ ചർച്ച ചെയ്യുന്നത് എന്ന് അദ്ദേഹം നല്ലതുപോലെ ഒന്ന് മനസ്സിലാക്കണമെന്ന് ആദ്യമായി അഭ്യർത്ഥിക്കുകയാണ്. അതിനിടയിൽ പല വിഷയങ്ങളിലേക്കും അദ്ദേഹം അങ്ങനെ കടന്നുപോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആയിഷ ബീവിയുടെ അങ്ങനെ പലതും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വ്യക്തിത്വമൊക്കെ, അതൊക്കെ നമുക്കിടയിൽ എപ്പോഴും ഭിന്നതകൾ ധാരാളം ഉണ്ടല്ലോ, അതെല്ലാം കൂടി ഒറ്റയടിക്ക് ചർച്ച ചെയ്ത് തീർക്കപ്പെടുന്ന ഇടമാണിതെന്ന് അദ്ദേഹം കരുതുന്നുണ്ടാവില്ല. എങ്കിലും ഒന്നുകൂടി ഞാനൊന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, ഇവിടെ ആയിഷ ബീവി സാക്ഷിയല്ല, സാക്ഷിയാണെന്ന് നമ്മൾ ആരും പറഞ്ഞിട്ടില്ല. ആയിഷ ബീവിയോട് പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സാക്ഷ്യം, അത് മുസ്ലിമീങ്ങൾക്ക് വിശ്വാസത്തിലെടുക്കാം, അതിൽ അദ്ദേഹത്തിനും അഭിപ്രായ വ്യത്യാസമില്ല. എന്നാലോ ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം അത് വിശ്വസിക്കണമെങ്കിൽ അത് പോരാ എന്നാണ് അദ്ദേഹം പറയുന്നത്. ഞാനിവിടെ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, ആവശ്യമായി വരികയാണെങ്കിൽ ബൈബിളിലേക്കൊക്കെ ഒന്ന് കടക്കേണ്ടി വരും എന്ന്. അദ്ദേഹം അപ്പോൾ ബൈബിളിലേക്ക് കടക്കുന്നതിൽ അദ്ദേഹത്തിന് എന്തെങ്കിലും പ്രയാസമുണ്ടോ എന്നെനിക്കറിയില്ല. ഏതായാലും ബൈബിളിലേക്ക് കടക്കാൻ കുറെ നിബന്ധനകളൊക്കെ മുമ്പോട്ട് വെച്ചിരിക്കാം. എന്റെ സാറേ, ഇവിടെ നിങ്ങൾ വിശുദ്ധ ഖുർആനിന്റെ ആധികാരികതയെ സംശയിക്കാൻ എന്ത് മാനദണ്ഡമാണോ മുമ്പിലേക്ക് വെക്കുന്നത്, ആ മാനദണ്ഡം അനുസരിച്ചു കൊണ്ട് നിങ്ങൾ വിശ്വസിക്കുന്ന വേദഗ്രന്ഥത്തിന്, ഞങ്ങൾ വിശ്വസിക്കുന്ന ബൈബിളിനല്ല, നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. നിങ്ങളുടെ കൈവശം ഇപ്പോഴുള്ള നിങ്ങൾ പ്രൊട്ടസ്റ്റന്റ് വിഭാഗമാണെങ്കിൽ 66 പുസ്തകവും കത്തോലിക്കരിൽപ്പെട്ടവർക്ക് 72 പുസ്തകവും ഒക്കെയായി നിങ്ങൾ കൊണ്ടു നടക്കുന്ന ബൈബിൾ, ആ ബൈബിൾ എന്ന പുസ്തകത്തെ നിങ്ങൾ എങ്ങനെ വിശ്വസിക്കുന്നു? നിങ്ങൾ ഞങ്ങളുടെ മേലിൽ ഇന്ന ഇന്ന കാരണം കൊണ്ട് ഇത് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ, ഈ കാരണങ്ങളൊക്കെയുള്ള നിങ്ങളുടെ പുസ്തകം നിങ്ങൾ അംഗീകരിക്കുകയും ഇതിനെ അംഗീകരിക്കാതിരിക്കുകയും ചെയ്യുന്നത് ശരിയാണോ എന്നാണ് ബൈബിൾ ഉയർത്തി ഞങ്ങൾ ഇവിടെ ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത്. അത് താങ്കൾ ആദ്യം മനസ്സിലാക്കുക. അതല്ലാതെ ബൈബിളിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് വിശ്വാസം ഉണ്ടായിട്ടല്ല, നിങ്ങൾക്ക് ബൈബിൾ വളരെ വളരെ വേണ്ട ബഹുമാനമുള്ള, വളരെ വേണ്ടപ്പെട്ട, വളരെ ആധികാരിക ഗ്രന്ഥമായിട്ട് നിങ്ങൾ അംഗീകരിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മാനദണ്ഡം വിശുദ്ധ ഖുർആനിന്റെ വിഷയത്തിൽ വരുമ്പോൾ ആ മാനദണ്ഡങ്ങൾ ഒന്നും പാലിക്കുന്നില്ല എന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്താൻ ഞങ്ങൾക്ക് ബൈബിൾ ഉദ്ധരിക്കേണ്ടി വരും എന്നതാണ് ഞാൻ പറഞ്ഞത്. യോഹന്നാന്റെ സുവിശേഷം 8:14 വായിക്കുമ്പോൾ യേശു അവരോട് ഉത്തരം പറഞ്ഞത്, ഞാൻ എന്നെ കുറിച്ച് തന്നെ സാക്ഷ്യം പറഞ്ഞാലും എന്റെ സാക്ഷ്യം സത്യമാകുന്നു. യേശു സ്വന്തമായൊരു സാക്ഷ്യം യേശുവിനെ കുറിച്ച് പറഞ്ഞാൽ അത് വിശ്വസിക്കാം, അത് സത്യമാണെന്ന് നിങ്ങളുടെ ബൈബിൾ പറയുമ്പോൾ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, നബി തങ്ങൾ ഒരു കാര്യം കണ്ടത് നേരായി പോയി പറഞ്ഞതിനെ വിശ്വസിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞാൽ എന്ത് ന്യായമാണ് അതിനകത്ത്, എന്ത് യുക്തിയാണ് അതിനകത്ത് എന്ന് സാറൊന്ന് ആലോചിച്ചു നോക്കുക. അതേപോലെ തന്നെ നിങ്ങൾ വിശുദ്ധ ഖുർആനിനെ അംഗീകരിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വഹി ഇറങ്ങി വന്ന ആ സന്ദർഭത്തെ നിങ്ങൾക്ക് അംഗീകരിക്കാതിരിക്കാൻ നിങ്ങൾ പറയുന്ന ന്യായങ്ങളൊന്നും നിങ്ങളുടെ ബൈബിൾ അനുസരിച്ച് ന്യായമല്ല എന്ന് ഞങ്ങൾക്ക് സമർത്ഥിക്കാൻ കഴിയും. നിങ്ങളുടെ ബൈബിള് സുവിശേഷക്കാരെഴുതിയ, അല്ലെങ്കിൽ അപ്പോസ്തല പ്രവൃത്തികള്, അതുപോലെ പൗലോസ് എഴുതിയ പല പുസ്തകങ്ങള്, ആരാണ് എഴുതിയതെന്ന് പോലും അറിയാത്ത എബ്രായർ ലേഖനം, ഇതൊക്കെ നിങ്ങൾ എഴുതി എന്ന് പറയുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ഇത് വേദഗ്രന്ഥമാണെന്ന് നിങ്ങൾ പറയുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ഇത് വിശുദ്ധമാണെന്ന് പറഞ്ഞ് നെഞ്ചോട് ചേർത്ത് വെക്കുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ആരാണ് പറഞ്ഞത് എന്നറിയില്ല,
അങ്ങനെയുള്ള പുസ്തകങ്ങൾ പോലും നിങ്ങൾ കൊണ്ടു നടക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വന്തമായി ഞാൻ ഇന്നത് കണ്ടു എന്ന് വ്യക്തമായി പറഞ്ഞതിനെ നിഷേധിക്കാൻ നിങ്ങൾക്ക് എങ്ങനെ കഴിയുന്നു? വറക്കത്ത് ബിൻ നൗഫൽ ഞങ്ങൾക്ക് ആധികാരികൻ അല്ല, വറക്ക പറഞ്ഞത് കൊണ്ടല്ല ഖുർആനിന് ആധികാരികത വന്നതും. അത് ഞാൻ വളരെ വ്യക്തമായി പറഞ്ഞിരുന്നു. വിശുദ്ധ ഖുർആനിന് ആധികാരികത വന്നത് കേവലം ആ ഒരു സന്ദർഭത്തിൽ മാത്രം ഒതുക്കി നിർത്തി നിങ്ങൾ വായിക്കരുത്. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ അവതരിച്ച പച്ചാത്തലങ്ങളിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പ്രകടമായ ലക്ഷണങ്ങള് ഞാൻ ഇവിടെ എണ്ണി എണ്ണി പറഞ്ഞു. ഇതൊന്നും സാധാരണ രീതിയിൽ ഒരാൾക്ക് ഉണ്ടാക്കാൻ പോലും കഴിയാത്തതാണ്. അതിശക്തമായ തണുപ്പുള്ള ദിവസത്തില് നെറ്റിത്തടം വിയർക്കുക എന്ന് പറയുന്നത്, വിയർപ്പിക്കുക എന്ന് പറയുന്നത് ഒരു മനുഷ്യനെ കൊണ്ട് അസാധ്യമാണ്, ഒരു മനുഷ്യനെ കൊണ്ട് കഴിയാത്ത കാര്യമാണ്. ഇത് നേർക്ക് നേരെ കാണുന്ന ആയിഷ ബീവി പറയാണ്, നെറ്റിത്തടത്തിൽ നിന്ന് വിയർപ്പുകൾ ചാലിട്ടൊഴുകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് എന്ന്. അപ്പോൾ വഹീ നബി തങ്ങൾക്ക് ഇറങ്ങിയത് ഹിറാവ് ഗുഹയിൽ വെച്ച് മാത്രമല്ല, പിന്നീട് പല സന്ദർഭങ്ങളിലും അവതരിപ്പിച്ചപ്പോൾ അതിൻ്റെയൊക്കെ പ്രകടമായ ലക്ഷണങ്ങള് കൂടെയുണ്ടായിരുന്നവർ കണ്ടതുകൊണ്ട് തന്നെ അവർക്കത് വ്യക്തമായി ബോധ്യപ്പെട്ടു. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വറക്കയുടെ അടുത്തു പോയി എന്നതുകൊണ്ടല്ല അതിന് ആധികാരികത വന്നത്, മറിച്ച് വറക്ക പറഞ്ഞതോടുകൂടി വറക്ക എങ്ങനെ പറഞ്ഞു? വറക്ക അദ്ദേഹം എന്നോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, വറക്ക ആ വന്നത് ജിബ്രീലാണെന്ന് എങ്ങനെ മനസ്സിലായി? വറക്ക ജിബ്രീലിനെ കണ്ടിട്ടുണ്ടോ എന്ന്? വറക്ക വന്നത് ജിബ്രീലാണെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഞങ്ങൾ ആരും കണ്ടിട്ടില്ല. വറക്ക പറഞ്ഞത് ഹാദാ, ഇത് അന്നാമൂസുല്ലദി ഉൻസില അലാ മൂസാ, മൂസാ നബി അലൈഹിസ്സലാമിന്റെ അടുത്ത് വന്ന ദൂതനാണ് എന്നേ വറക്ക പറഞ്ഞിട്ടുള്ളൂ. ജിബ്രീലാ വന്നതെന്ന് പറഞ്ഞോ? നിങ്ങൾ ഇവിടെ പറഞ്ഞല്ലോ വറക്ക ജിബ്രീലിനെ കണ്ടിട്ടുണ്ടോ എന്ന്. ഇനി വന്നതൊരു ദൂതനാണെന്ന് പറയാൻ നേരിട്ട് കാണണോ? വേദഗ്രന്ഥങ്ങൾ പഠിച്ചാൽ പോരെ. ഇനി വറക്ക പഠിച്ചത് അല്ലെങ്കിൽ വറക്ക പഠിച്ച ആ വേദഗ്രന്ഥം തിരുത്തിയതാണോ തിരുത്തപ്പെടാത്തതാണോ? രണ്ടാണെങ്കിൽ എന്താ പ്രശ്നം? വറക്കയുടെ കയ്യിൽ ഉണ്ടായിരുന്ന വേദഗ്രന്ഥം, നിങ്ങൾ ഇവിടെ പറഞ്ഞു വറക്ക അന്ധനായിരുന്നു, വറക്ക വൃദ്ധനായിരുന്നു, അതുകൊണ്ട് വറക്കയുടെ കാര്യത്തിൽ ചില സംശയങ്ങളൊക്കെ ഉണ്ട് എന്ന്. വറക്ക എന്ന് പറയുന്ന ആൾ മക്കയിൽ ജനിച്ചു വളർന്ന ആൾ ക്രിസ്തുമതം വിശ്വസിക്കാൻ വേണ്ടി അല്ലെങ്കിൽ യഥാർത്ഥ ദൈവം ഏതാണെന്ന് അന്വേഷിച്ചിറങ്ങി അവസാനം ചെന്നത് ക്രിസ്തുമതത്തിലാണ്. നിങ്ങൾ വിശ്വസിക്കുന്ന ക്രിസ്തുമതമേതാണ്? യേശു ക്രിസ്തു വന്നതോടുകൂടി ഇനി പ്രവാചകന്മാരുടെ ആവശ്യമില്ല. സകല മനുഷ്യന്റെയും പാപങ്ങൾ യേശു ക്രിസ്തു കുറുശുമരണത്തോടുകൂടി കഴുകിക്കളഞ്ഞിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്ന ക്രിസ്ത്യാനിസമാ നിങ്ങൾക്കുള്ളത്? ത്രിയേകത്വം എന്ന വിശ്വാസമാ നിങ്ങൾക്കുള്ളത്? നിങ്ങൾക്കിടയിൽ തന്നെ ദൈവവിശ്വാസത്തിന്റെ വിഷയത്തിൽ പോലും പല തട്ടുകളിൽ പ്രവർത്തിക്കുന്ന ആളുകളുണ്ട്. യേശു ദൈവമാണെന്ന് വിശ്വസിക്കുന്നവർ, യേശു ദൈവമല്ല യഹോവയാണെന്ന് ദൈവമെന്ന് വിശ്വസിക്കുന്നവർ, ഇങ്ങനെ പല തട്ടുകൾ നിങ്ങൾക്കിടയിൽ തന്നെയുണ്ട്. നിങ്ങളൊക്കെ ഈ കയ്യിൽ പിടിച്ചിരിക്കുന്ന ബൈബിള് വെച്ചിട്ടാണ് അത് വിശ്വസിക്കുന്നത്. വറക്കത്തു ബിൻ നൗഫലിനി തിരുത്തപ്പെട്ട ബൈബിളാണ് വിശ്വസിച്ചത് എന്ന് തന്നെ ഇരിക്കട്ടെ. എന്നാൽ പോലും തിരുത്തപ്പെട്ടതാണോ തിരുത്തപ്പെടാത്തതാണോ എന്ന് ഹദീസുകളിൽ ഇല്ലാത്തത് കൊണ്ട് കൃത്യമായി പറയാൻ എനിക്ക് കഴിയില്ല. ഇനി തിരുത്തപ്പെട്ടതാണെന്ന് വെച്ചാൽ പോലും ബൈബിള് വറക്കത്ത് ബിൻ നൗഫൽ മനസ്സിലാക്കിയ ഒരു ക്രൈസ്തവ വിശ്വാസം നിങ്ങളുടെ വിശ്വാസവുമായി ചേരുന്നതും യോജിക്കുന്നതുമല്ല. വറക്ക വിശ്വസിച്ചിരുന്നു പിൽക്കാലത്തൊരു പ്രവാചകൻ വരാനുണ്ട് എന്ന്. അതുകൊണ്ടാണ് വറക്ക പറഞ്ഞത് നിങ്ങളെ നാട്ടിൽ നിന്ന് പുറത്താക്കുമ്പോ ഞാൻ ജീവിച്ചിരിക്കുന്നുവെങ്കിൽ നിങ്ങളെ ശക്തമായി ഞാൻ പിന്തുണക്കുമെന്ന്. അപ്പൊ നിങ്ങൾ പറയുന്ന ഒരു ബൈബിളിലെ വിശ്വാസമല്ല വറക്കക്കുണ്ടായിരുന്നത് എന്ന് വ്യക്തം. ഇനി വറക്കത്തു ബിൻ നൗഫല് എന്തിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞു? നമുക്കറിയാം ബൈബിള് വായിക്കും അല്ലെങ്കിൽ ഇഞ്ചീല് വായിക്കുമ്പോൾ, തൗറാത്ത് വായിക്കുമ്പോൾ, സബൂർ വായിക്കുമ്പോൾ അവിടെയൊക്കെ പ്രവാചകന്മാരുടെ അടുത്ത് ആഗതമായിരുന്ന പ്രദൂതന്മാരെ കുറിച്ച് മലക്കുകളെ കുറിച്ചൊക്കെ പറയപ്പെട്ടിട്ടുണ്ട്. ആ പറയപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലും വറക്ക വിശ്വസിച്ചിരുന്നു ഇനിയൊരു പ്രവാചകൻ വരാനുണ്ട് എന്ന്. അതിന്റെ അടിസ്ഥാനത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അരികിൽ വന്നതിനെ കുറിച്ചും പറഞ്ഞു കൊടുത്ത വാചകത്തെ കുറിച്ചും ഒക്കെ ചോദിച്ച് മനസ്സിലാക്കിയ വറക്ക പറഞ്ഞു, അത്
മൂസ നബി അലൈഹിസ്സലാമിന്റെ അടുത്ത് വന്ന നാമൂസ് ആണ് എന്ന് പറഞ്ഞു. അതുകൊണ്ട് എന്താണ് പ്രശ്നം? വറക്കെ പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും, വറക്കെ പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും പിന്നീട് വഹിയുണ്ടാവും. നബി സല്ലല്ലാഹു അലൈഹി സല്ലം തങ്ങള് രണ്ടാമത് വഹിയെ ൾക്ക് കിട്ടിയ സന്ദർഭമൊക്കെ ഇവിടെ നമുക്ക് വളരെ വ്യക്തമായി ഹദീസുകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ. പിന്നെ ഹദീസിന്റെ ആധികാരികതയെ സംശയമുണ്ടോ? നമുക്ക് വേറെ ചർച്ച ചെയ്യാം. ഹദീസിന്റെ ആധികാരികത നമുക്ക് സംശയമുണ്ടെങ്കിൽ നമുക്ക് വേറെ ചർച്ച ചെയ്യാം. നമ്മൾ ഇവിടെ ചർച്ച ചെയ്യുന്ന വിഷയം ഖുർആനിന്റെ ആദ്യ അവതരണത്തിൽ ഉണ്ടാവുന്ന സംശയങ്ങളെ കുറിച്ചാണ്. ഇപ്പൊ പറഞ്ഞു വന്നപ്പോ അനിൽ പാസ്റ്റർ മുമ്പ് പറഞ്ഞ പല സംശയങ്ങളും അദ്ദേഹത്തിന് ഇല്ലാതായി പോയിരിക്കുന്നു എന്നാണ്. എന്നിട്ട് ഹദീസ് ഗ്രന്ഥങ്ങളുടെ ആധികാരികത ചർച്ച ചെയ്യണം. ഇവിടെ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസ് മുമ്പിലുണ്ട്. ആ ഹദീസിന്റെ അടിസ്ഥാനത്തിലാണല്ലോ നിങ്ങൾ വിമർശിക്കുന്നത്. നിങ്ങൾ എല്ലാം വിമർശിക്കുന്നത് ഹദീസുകളുടെ അടിസ്ഥാനത്തിലാണ്. സ്വാഭാവികമാണ്, നിങ്ങൾക്ക് വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യമുള്ള നാട്ടിൽ ജീവിക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങൾ വിമർശിക്കുന്നു. ആ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ 100,000 വിമർശനങ്ങൾ ഉന്നയിക്കുന്നതിൽ ഒരു വിമർശനം ഏതാണ്? വറക്കയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഖുർആനിന്റെ ആദ്യ അവതരണവുമായി ബന്ധപ്പെട്ട ആദ്യ അവതരണത്തിന്റെ വിഷയത്തിൽ സംശയത്തിന്റെ കണിക പോലും കണ്ടെടുക്കാൻ കഴിയുന്നില്ല. എന്തുകൊണ്ട്? ഇത് നേരനുഭവിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിഷ ബീവിയോട് പറഞ്ഞു എന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സാക്ഷ്യമാണ്. നിങ്ങളുടെ മാനദണ്ഡം അനുസരിച്ചും സാക്ഷ്യമായി അംഗീകരിക്കാവുന്നതാണ്. രണ്ടാമത്തത്, വറക്കത്തുബിൻ നൗഫൽ ആധികാരികമാണ് എന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. സ്വാഭാവികമായി തന്റെ ഭാര്യ വറക്കയുടെ അരികിൽ കൊണ്ടുപോയി വറക്കയോട് ഇന്ന ഇന്ന സംഭവങ്ങൾ ഉണ്ടായെന്ന് പറഞ്ഞപ്പോൾ വറക്ക പറഞ്ഞു, ഞാൻ പഠിച്ചു വെച്ച വേദഗ്രന്ഥങ്ങളുടെ അടിസ്ഥാനത്തിൽ നിങ്ങളുടെ അടുത്തു വന്നത് അള്ളാഹുവിൻ മൂസാ നബിയുടെ അടുത്തു വന്ന ഒരു ദൂതനാണ്. അത്രേ വറക്ക പറഞ്ഞിട്ടുള്ളൂ. വറക്ക പറഞ്ഞു, പക്ഷെ വറക്ക പറഞ്ഞപ്പോൾ പിന്നെ രണ്ടു മൂന്ന് കാര്യങ്ങൾ പറഞ്ഞല്ലോ. പിന്നെ രണ്ടു മൂന്ന് കാര്യങ്ങൾ പറഞ്ഞത് സത്യമായി പുലരുകയും ചെയ്തല്ലോ. സത്യമായി പുലരുകയും ചെയ്തല്ലോ. ഏത്? ഒരു നാട്ടിൽ നിന്ന് പുറത്താക്കുന്ന ദിവസം ഞാൻ ഉണ്ടായിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു, എത്ര നന്നായിരുന്നു എന്ന് വറക്ക ചോദിക്കുന്നു. അന്ന് വറക്കയ്ക്ക് എങ്ങനെ അറിയാമായിരുന്നു ഈ പ്രവാചകനെ നാട്ടിൽ നിന്ന് പുറത്താക്കുമെന്ന്? അപ്പൊ വറക്ക മനസ്സിലാക്കിയ വഴി സത്യമാണ് എന്ന് പിന്നീട് പുലർന്നിട്ടില്ലേ? വറക്ക വളരെ കൃത്യമായിട്ട് പറഞ്ഞത് പിന്നീട് യാഥാർത്ഥ്യത്തോടു കൂടി തന്നെ പുലർന്നിട്ടില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആ നാട്ടിൽ നിന്ന് പുറത്താക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ലേ? പിന്നെയോ വറക്കത്തു ഇബ്നു നൗഫല് പറഞ്ഞല്ലോ, എല്ലാ പ്രവാചകന്മാരും ഉപദ്രവിക്കപ്പെട്ടിട്ടുണ്ട്, ഞാനും എല്ലാ പ്രവാചകന്മാരും ഉപദ്രവിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് താങ്കളും ഉപദ്രവിക്കപ്പെടുമെന്ന് വറക്ക പറഞ്ഞത് എത്ര കൃത്യമായി ചരിത്രത്തിൽ പുലർന്നത് നമുക്ക് കാണാൻ കഴിയും. വറക്ക പറഞ്ഞ രണ്ടു പ്രവചനങ്ങൾ ശരി, ഒരെണ്ണം മാത്രം തെറ്റിപ്പോയി എന്ന് പറയുന്നത് അതാണോ താങ്കൾ കൊണ്ടു നടക്കുന്ന യുക്തി? വറക്ക പറഞ്ഞത് രണ്ടെണ്ണം ശരിയായി, ഒരെണ്ണം തെറ്റായി പോയി എന്ന്. പിന്നെ ജിബ്രീലിനെയാണോ എന്ന് ചോദിച്ചത്? ഞാൻ പറഞ്ഞു ജിബ്രീലാണ് എന്ന് വറക്കത്തു ഇബ്നു നൗഫൽ അവിടെ പറഞ്ഞിട്ടുമില്ല. പിന്നെ ഹദീസിന്റെ ആധികാരികത, വിമർശിക്കാൻ നേരം നിങ്ങൾക്ക് ഹദീസ് വലിയ ആധികാരികമാണ്, എന്നാലോ ഞങ്ങൾ മറുപടി പറയുമ്പോ ഹദീസിൽ നിങ്ങൾക്ക് സംശയവും. ഇങ്ങനെയുള്ള ഇത് നമ്മൾ പറയാറുണ്ട്, ഒരു ഇഷ്ടമില്ലാത്ത ഒരു കാര്യത്തെ എന്ത് നോക്കിയും വിമർശിക്കാൻ തയ്യാറ. അതാണോ താങ്കളെ പോലെയുള്ള മാന്യനായ ഒരു വ്യക്തിയിൽ നിന്ന് നമ്മൾക്ക് കേൾക്കേണ്ടി വരുന്നത്? അതുകൊണ്ട് താങ്കൾ, ഞാൻ ഇവിടെ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ഉന്നയിച്ച വിഷയങ്ങളെ അതിൽ നിന്ന് കൗണ്ടർ ചെയ്യുമെന്നാണ് ഇനിയും പ്രതീക്ഷിക്കുന്നത്. താങ്കൾ പറഞ്ഞതിന് ഞാൻ മറുപടി പറഞ്ഞിട്ടുണ്ട് എന്നും വിശ്വസിക്കുന്നു. നിർത്തുന്നു. പതിവ് പോലെ എല്ലാ സംവാദകരെയും പോലെ ഞാൻ പറയാത്ത ചിലത് അദ്ദേഹം എന്റെ മീതെ ആരോപിച്ചിട്ടുണ്ട്. അതൊരാശ്വാസം നിങ്ങൾക്ക് ഒഴുകി നല്ലത്. എന്തോ ഞാൻ ചുവട് മാറ്റിയെന്നോ, എന്റെ നിരീക്ഷണങ്ങൾക്ക് മാറ്റം വന്നു. ഒന്നുമില്ല സാറേ, ഞാൻ പറഞ്ഞതിൽ തുറച്ചു നിൽക്കുന്നു. പണ്ട് പറഞ്ഞത് ഇപ്പോൾ പറഞ്ഞത് ഒരു കാര്യമാണ്. കാരണം ഈ സംവാദ ലോകത്ത് ഈ പ്രശ്നം ഏറെ ഞാനാണ് മുമ്പോട്ട് കൊണ്ടുവന്നിട്ടുള്ളത്, ഖുർആനിന്റെ ആധികാരികതയിലെ ഈ സംശയം. അതായത് മുഹമ്മദ് കണ്ടത് മലക്കിനെ അല്ലെങ്കിൽ
ഗബ്രിയലിനെ ആകാം, ആകാതിരിക്കാം, ദൂത് പരിചയമാകാം, മാനസികമാകാം, ഹാലൂസിനേഷൻ ആകാം, ശരിയാകാം. ഇവ തീരുമാനിക്കേണ്ട പാരാമീറ്റർ ഉണ്ടാകണം. അത് ബൈബിൾ ചിന്തിക്കുന്ന അതേ രൂപത്തിലാണ് എന്ന് താങ്കൾ പറഞ്ഞു. അതുവഴി ഞാൻ ബൈബിളിലേക്കുള്ള ചർച്ചയിൽ പോകാൻ ഉദ്ദേശിക്കുന്നില്ല. താങ്കൾ പറഞ്ഞാണ് ശരി, താങ്കൾക്ക് ബൈബിളിലേക്ക് ഇങ്ങനെ വിഷയം മാറ്റിക്കൊണ്ടു വരാനുള്ള ഉദ്യമത്തെയും എനിക്ക് മനസ്സിലായി. അത് നമ്മുടെ ടൈറ്റിൽ ചേർത്തിരുന്നെങ്കിൽ നമുക്ക് അങ്ങോട്ട് പോകാമായിരുന്നു, പ്രശ്നമില്ല. മാത്രമല്ല ഹദീസിലേക്ക് ഞാൻ പോവുകയും ചെയ്യരുത്, ഇതിലേക്ക് വരികയും ചെയ്യണം. ഹദീസിന്റെ ആധികാരികത ചോദ്യം ചെയ്യാൻ കാരണം മുമ്പേ പറഞ്ഞ പോലെ തന്നെയുള്ള വിഷയമാണ്. ഹദീസിൽ നിന്ന് തെളിവെടുത്ത് ആണ് ആധികാരികത ചോദ്യം ചെയ്യുന്നത്. അടുത്തത്, ഈ ഹദീസിൽ നിന്ന് തെളിവെടുക്കുമ്പോൾ ഞങ്ങൾ തെളിവെടുത്തത് നിങ്ങളുടെ പ്രമാണത്തിലെ നിങ്ങളുണ്ടാക്കിയ ഹദീസ് നിങ്ങൾക്കെതിരെ ശബ്ദം മുഴക്കുന്നു, നിങ്ങളുണ്ടാക്കിയ ഹദീസ് നിങ്ങളുടെ പ്രവാചകനെ ആക്ഷേപിക്കുന്നു, നിങ്ങളുണ്ടാക്കിയ ഹദീസ് നിങ്ങളുടെ തബരി പ്രവാചകനെ ആക്ഷേപിക്കുന്നു, വിമർശിക്കുന്നു. അതെടുത്ത് കാണിക്കുന്നതേ ഉള്ളൂ. ഞങ്ങൾ അതിൽ വ്യാഖ്യാനം ചേർക്കുന്നില്ല, പ്രത്യേകിച്ചൊന്നും ചെയ്യുന്നില്ല, ഒരു കാര്യവും ഇവിടെ ചെയ്യുന്നില്ല. ഇനി അടുത്തത്, ഞാൻ ചോദിച്ച ചോദ്യങ്ങളെല്ലാം ഇപ്പോഴും അന്തരീക്ഷത്തിൽ കിടക്കുന്നു, അത് ഓഡിയൻസിന് മനസ്സിലായിട്ടുണ്ട്. അങ്ങ് തന്നെ പറയുന്നു, ഇന്ന് 10:50 കേൾക്കുന്നുണ്ടോ? ഇപ്പൊ കേൾക്കാം. അതായത് ഇന്ന് 10 കേൾക്കാമോ? തൊട്ട് മുമ്പ് പറഞ്ഞ എന്താണെന്ന് കേട്ടില്ല. അതായത് ബറക്കയുടെ 4 പ്രവചനങ്ങൾ ശരി പറഞ്ഞതിൽ 2 തെറ്റും 2 ശരിയെന്ന് ഞാനെപ്പോഴാ പറഞ്ഞേ? ഞാനിത് ഒന്നും ശരിയാന്ന് വിശ്വസിക്കുന്ന ആളല്ല. അത് എന്റെ പേരിൽ വെച്ചിട്ടുള്ള ഒരാ ഈ പറയാത്ത പറയരുത്, നല്ല രീതിയല്ല. പറയാത്ത പറയുകയും ചെയ്യരുത്, ഈ വ്യാഖ്യാനിച്ച് ഒപ്പിക്കരുത്, അതും ശരിയല്ല. ഞാൻ പറയാത്തത് പറയുന്നതിനാ, ഞാൻ താങ്കൾ പറയാത്തല്ലോ പറഞ്ഞു. ബറക്കയുടെ പ്രവചനങ്ങൾ ശരിയാണ് എന്ന്, 4 പ്രവചനം ശരിയാണെന്ന് താങ്കൾ പറഞ്ഞാൽ ബറക്ക ഉപയോഗിച്ച ബൈബിളും ശരിയാന്ന് പറയേണ്ടി വരും. അതെന്താ സംശയം? അതെന്താ താങ്കൾക്കില്ല? എന്ന് പറഞ്ഞ വോയിസ് അടക്കി ഒന്ന് കട്ട് ആവുന്നു, കറക്റ്റ് ആയിട്ട് കിട്ടുന്നില്ല. ഒന്ന് റേഞ്ച് നോക്കിട്ടിരുന്നു. ആ കേൾക്കാമോ? കേൾക്കാമോ സാർ? ഹലോ, കേൾക്കാമോ? അതായത് ഹാരിസ് മദനി സാഹിബ് പറഞ്ഞത്, ഹാരിസ് മദനി സാഹിബ് പറഞ്ഞത് ബറക്കയുടെ ഈ ബറക്ക ഉപയോഗിച്ച ബറക്കത്തിമിനു നൗഫൽ ഉപയോഗിച്ച പുസ്തകം തിരുത്തിയതാകാം അല്ലാത്തതാകാം. അതെന്താ അങ്ങനെ അങ്ങ് ഒഴിഞ്ഞു പറയുന്നേ? അത് തീർച്ച പറ. അത് മുഹമ്മദ് പോലും എന്തിയാ തീർച്ച പറയാഞ്ഞത്? തിരുത്തിയതായിരുന്നെങ്കിൽ ഈ മനുഷ്യനെ പോയി എന്തിനാ അപ്രോച്ച് ചെയ്തേ ഇങ്ങനെയുള്ള ഒരാളിനെ? സത്യസന്ധനല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രവചനം നിറവേറിയെന്ന് താങ്കൾ പറയുന്നത് എങ്ങനെ? ആ പ്രവചനം നിറവേറി എന്നൊക്കെ പറയുമ്പോൾ അന്ത്യപ്രവാചകൻ ബറക്കയാന്ന് പറഞ്ഞു വരികയല്ലേ? മുഹമ്മദും കഴിഞ്ഞുള്ള പ്രവാചകനായിട്ട് വരികയല്ലേ? അദ്ദേഹം നിരീക്ഷിച്ചു എന്ന് പറഞ്ഞാൽ കുറെ കൂടെ ശരിയാ. അദ്ദേഹത്തിന്റെ നിരീക്ഷണം ശരിയായി എന്ന് പറഞ്ഞ ശരിയാണ്, ഒരുത്തിന്റെ നിരീക്ഷണമാണ്. അദ്ദേഹം ജീവിച്ചിരിക്കെ ആ പിന്നെ മുഹമ്മദിനെ നാട്ടുകാർ പുറത്താക്കുമ്പോൾ ഞാൻ ജീവിച്ചിരുന്നാൽ അദ്ദേഹത്തോടൊപ്പം കൂടും എന്ന് പറയുന്നൊരു നിരീക്ഷണമാണെന്ന് പറഞ്ഞാൽ ശരിയാണ്. എന്താ പ്രവചനമാണെന്ന് പറയുക വഴി അദ്ദേഹം അന്ത്യപ്രവാചകനെ കടത്തിവെട്ടുക. ഇനി ബറക്കയ്ക്ക് അതോറിറ്റി ഇല്ലെന്നാണോ ഉണ്ടെന്നാണോ എന്താ നിങ്ങൾ പറയുന്നത്? ഉറപ്പ് പറയണം. ബറക്ക പറഞ്ഞുകൊണ്ടല്ല എന്ന് പറയുമ്പോൾ ഇതല്ലാതെ പിന്നെ എവിടുന്നാണ് ഈ ഇൻഫർമേഷൻ കിട്ടുന്നത്? ഇനി അടുത്തത്, ബറക്ക മലക്കിനെ കണ്ടെന്നാണ്. ഗബ്രിയേൽ എന്നുള്ള പേരവിടെ നിൽക്കട്ടെ, ഗബ്രിയേൽ ഏതായാലും മലക്കാണല്ലോ. ഈ ബറക്ക ഇതിനു മുമ്പ് മലക്കിനെ കണ്ടോ എന്നാ ചോദ്യം? നീ ഗബ്രിയേൽ എന്നുള്ള വിട്ടോളൂ, മലക്കിനെ കണ്ടോ? ഈ ചോദ്യത്തിന് ഉത്തരം കിട്ടി. 2, ആയിഷയുടെ സാക്ഷ്യം എങ്ങനെ ശരിയാകും? ഇതായിരുന്നു എന്റെ 2 ചോദ്യം. ഇനി ഹദീസുകളുടെ അവിശ്വസനീയത, അവിശ്വസനീയത എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഉത്തരം പറഞ്ഞാൽ മതിയായിരുന്നു. അതായത് ഹദീസുകൾ മുസ്ലിങ്ങൾ വിശ്വസിക്കുന്ന എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? അപ്പോൾ നിങ്ങൾ പറയണം മുഹമ്മദിന് അദ്ദേഹത്തിന്റെ ആക്ടിവിറ്റികളിൽ ഒന്നും തെറ്റുപറ്റില്ല, ഒരു തെറ്റ് സംഭവിക്കാത്ത ഇൻവാലിയബിളാണ് അദ്ദേഹം എന്ന് മുസ്ലിം സമൂഹം വിശ്വസിച്ചാൽ പിന്നെ പ്രശ്നം തീർന്നു, ഞങ്ങൾക്ക് പിന്നെ ആവശ്യ പ്രശ്നമില്ല, പിന്നെ ഞങ്ങൾ അതനുസരിച്ചായിരിക്കും ചർച്ചയ്ക്ക് വരുന്നത്. അടുത്ത കാര്യം ബൈബിളിൽ നിന്ന് തെളിവെടുക്കുക. ബൈബിളിൽ നിങ്ങൾ തെളിവെടുത്തോളൂ, ആര് പറഞ്ഞു വേണ്ടെന്ന്? അതിനകത്തൊരു കാര്യമുള്ളത് ഞാൻ പറയുന്ന സാക്ഷ്യങ്ങൾ
എന്റെ പ്രവൃത്തികൾ എനിക്ക് സാക്ഷ്യം നൽകും. സ്വയം യേശു തന്നെ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നത് വിശ്വസിക്കുന്ന ക്രിസ്ത്യാനി എന്തുകൊണ്ട് മുഹമ്മദ് പറഞ്ഞിട്ട് വിശ്വസിക്കുന്നില്ല? അത് തന്നെയാണ് കാര്യം. യേശു പറഞ്ഞത് ഞങ്ങൾ വിശ്വസിക്കുന്നു, അതുകൊണ്ട് മുഹമ്മദിനെ വിശ്വസിക്കാൻ പറ്റില്ല, അതാ കാര്യം. യേശുവിന്റെയും മുഹമ്മദിന്റെയും വ്യത്യസ്തങ്ങളായ രണ്ട് ജീവിതചര്യയും വ്യത്യസ്തങ്ങളായ രണ്ട് പഠിപ്പിക്കലും വ്യത്യസ്ത ജീവിത മാതൃകകളും വ്യത്യസ്ത ജീവിത വീക്ഷണങ്ങളുമായിരുന്നു. അത് സ്ത്രീകളോടുള്ള ബന്ധത്തിലും കുട്ടികളോടുള്ള ബന്ധത്തിലും മാതാപിതാക്കളുള്ള ബന്ധത്തിലും സമൂഹത്തോടുള്ള ബന്ധത്തിലും രാഷ്ട്രത്തോടുള്ള ബന്ധത്തിലും യുദ്ധത്തിന്റെ വിഷയത്തിലും സാമൂഹ്യ ജീവിതത്തിന്റെ ക്രമത്തിലും ജീവിതത്തിന്റെ സകല മണ്ഡലങ്ങളിലും ക്രിസ്തു പുലർത്തിയ ജീവിത മാതൃകളുമായി മുഹമ്മദിന് യാതൊരു ബന്ധവുമില്ല. എന്നാൽ അപ്പോൾ സെൽഫ് ക്ലെയിം ചെയ്തു വരുന്ന ഒരു പ്രവാചകൻ അങ്ങനൊക്കെ മതി? അതൊന്നും അല്ല ഇവിടുത്തെ പ്രശ്നം. ഈ സെൽഫ് ക്ലെയിം ചെയ്തു വരുന്ന ഒരു പ്രോഫറ്റിൽ നമ്മൾ കാണുന്ന ക്വാളിറ്റികൾ കണ്ടിരിക്കണം. ആ ക്വാളിറ്റി ക്രിസ്ത്യൻസിന് കാണാൻ പറ്റുന്നില്ല. ചർച്ച ഞാൻ ആ വിധത്തിലേക്ക് കൊണ്ടുവരാനും ഉദ്ദേശിക്കുന്നില്ല. നിങ്ങൾ അങ്ങോട്ട് കൊണ്ടുപോകരുത്, എനിക്ക് അതേ അപേക്ഷയുള്ളൂ. നിങ്ങൾ അങ്ങോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ അങ്ങോട്ട് പോകും കാര്യങ്ങൾ. അത് കൊണ്ടുപോകാതിരിക്കട്ടെ, നിങ്ങളുടെ ആവശ്യമാണ്. അനിൽ പാസ്റ്റർ, ക്വസ്റ്റ്യൻസ് കുറച്ച് സിമ്പിൾ ആയിട്ട് ഒന്നോ രണ്ടോ മൂന്നോ ക്വസ്റ്റ്യൻസ് വെച്ച് ചോദിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ സിമ്പിൾ ആയിട്ട്. റിബട്ടൽ കഴിഞ്ഞിട്ടാണ് ക്വസ്റ്റ്യൻ, റിബട്ടൽ കഴിഞ്ഞിട്ടാണ് അദ്ദേഹം പറഞ്ഞ മറുപടി പറയുന്നത്. അപ്പോ നിങ്ങൾ അങ്ങോട്ട് ഈ ആശയങ്ങൾ കൊണ്ടുപോവാണെങ്കിൽ അങ്ങനെ നമ്മൾ പറയേണ്ടി വരും. അപ്പൊ നമ്മൾ ആദ്യം എടുത്ത ചിന്തകൾക്കൊക്കെ മാറ്റം വരും. അപ്പോൾ എനിക്ക് ഇതിനൊന്നും മറുപടി കിട്ടിയിട്ടില്ല. ഞാൻ ചോദിച്ച് നിർത്തിയ വാദം ചോദ്യമായിട്ട് ഇങ്ങനെ ചോദിക്കാം. ഒന്നാമത്തെ ചോദ്യം, ഈ ഹദീസുകൾ വിശ്വസിക്കണമെങ്കിൽ മുഹമ്മദിന്റെ സകല പ്രവൃത്തിയും അദ്ദേഹം ചെയ്തതല്ല ദൈവഹിതപ്രകാരമുള്ളതായിരുന്നു. ദൈവത്തിന്റെ പദ്ധതി അനുസരിച്ച് മാത്രം പ്രവർത്തിച്ച ഒരു മനുഷ്യനായിരുന്നു. എല്ലാ പദ്ധതിയും ദൈവത്തിന്റെ അനുസരിച്ചായിരുന്നു. ദൈവം ഞാൻ ഉദ്ദേശിക്കുന്ന ശരിക്കും അള്ളാഹു തന്നെ, അങ്ങനെ തന്നെ കുട്ടികളോ, അള്ളാഹു അപ്രൂവ് ചെയ്ത, അള്ളാഹുവിന്റെ ഹിതങ്ങളെ ചെയ്ത ഒരു മനുഷ്യനായിരുന്നു മുഹമ്മദ്. അത് മാത്രം, അല്ലാതെ ഒന്നുമില്ല. അദ്ദേഹം 100% ഇൻവാലിയബിൾ ആയിരുന്നു എന്ന് നിങ്ങൾ വിശ്വസിക്കണം. ആണോ അല്ലയോ എന്ന് പറഞ്ഞാൽ മതി. അടുത്തത് ഞാൻ ചോദിച്ചൊരു പ്രധാന ചോദ്യം സാഹിബ് ശ്രദ്ധിക്കാതെ പോയി. അത് നമ്മുടെ നിങ്ങളുടെ നിലപാടാണ്. ഈ ബൈബിളിലേക്ക് വരുന്നു, അതിന് കുഴപ്പമില്ല. ബൈബിളിലേക്ക് വരുന്നതിന് ഞങ്ങളുടെ വക്കൽ മത്തായി എഴുതി, മർക്കോസ് എഴുതി, ലൂക്കോസ് എഴുതിക്കോ ഉള്ളൂ. അത് ഞാൻ സമ്മതിക്കുന്നു, ഒരു കുഴപ്പവും ഇല്ല സമ്മതിക്കാൻ. ഞങ്ങളുടെ കയ്യിൽ ഒരു ദൈവവും നേരിട്ട് എഴുതിയ പുസ്തകം ലോകത്തൊരാളുടെയും കയ്യിലില്ല. അങ്ങനെ വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. മനുഷ്യൻ എഴുതാത്ത ഒരു കൃതി ലോകത്തില്ല. എല്ലാ കൃതിയും മനുഷ്യൻ എഴുതിയാണ്. അപ്പോൾ ഈ ഈ കൃതികൾ പറയുന്നതനുസരിച്ച് നിങ്ങളുടെ നിലപാടതിനെ കുറിച്ച് പറയുക എന്നുള്ളതാണ്. ഇനി മറ്റൊന്ന്, ഈ തോറയെയോ അതുപോലെ തന്നെ ഈഞ്ചീലിനെയോ നമുക്ക് ഖുറാൻ എന്ന് വിളിക്കാമോ? അതും ഖുറാനും തമ്മിൽ ബന്ധമുണ്ടോ? ബന്ധമെന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ബന്ധമല്ല, അതും തോറയും തോറയും ഖുറാനും ഒന്ന് തന്നെയാണ്. അല്ലെങ്കിൽ നിങ്ങളുടെ പക്കലുള്ള ഈ ഖുറാനോട് ചേർത്ത് തോറയിലെയും അല്ലെങ്കിൽ ഈഞ്ചിയിലെയും വചനങ്ങൾ ചേർത്ത് ചിന്തിച്ച് അവയും കൂടെ ഖുറാൻ എന്ന് വിളിക്കാമോ? അതിന് തെളിവും തരണം, എന്താണ് നിലപാടെന്ന് പറയാൻ വേണം. ഓക്കെ, എന്നിട്ട് ഞാൻ ബാക്കി പറയാം. അദ്ദേഹം പറയാത്ത കാര്യങ്ങൾ ഞാൻ പറഞ്ഞു എന്നാണ് അദ്ദേഹം തുടങ്ങി വെച്ചത്. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? കേൾക്കാം, കേൾക്കാം. ഇതിപ്പോ നമ്മള് ഈ ക്ലബ് ഹൗസ് ആയതുകൊണ്ട് ഈ വീഡിയോ ക്ലിപ്പും മറ്റുമൊക്കെ ഇട്ട് അങ്ങനെ ഒരു മറുപടി പറയുന്ന സാഹചര്യം അല്ലല്ലോ. ഏതായാലും അദ്ദേഹം പറയാത്ത കാര്യം ഞാൻ പറഞ്ഞു എന്ന് അദ്ദേഹം പറയുമ്പോൾ എനിക്ക് അതിനോട് യോജിക്കാൻ 100% കഴിയില്ല. കാരണം അദ്ദേഹം മുമ്പ് ഉന്നയിച്ച ആരോപണങ്ങളൊക്കെ തന്നെയാണ് ഇവിടെ ഗിബിലിയിലാണ് വന്നത് എന്ന് പേര് പറഞ്ഞ് പരിചയപ്പെടുത്തിയിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ടുള്ള പല സന്ദർഭങ്ങളും ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹം അത് മറന്നതായിരിക്കാം, എന്തുവാകട്ടെ, അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. ഇപ്പൊ ഇവിടെ അദ്ദേഹം എനിക്ക് ഞാൻ പറഞ്ഞതിനെ റദ്ദ് ചെയ്തുകൊണ്ട് എന്താ പറഞ്ഞത്? അദ്ദേഹം ചോദിച്ചതിന് ഞാൻ എന്താ മറുപടി പറയാതിരുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. വെറുതെ സംസാരിച്ച സമയം കളഞ്ഞു പോവുക എന്നതാണ് ലക്ഷ്യമെങ്കിൽ പിന്നെ നമുക്ക് ആ രീതിയിൽ ചർച്ച കൊണ്ടുപോകണമായിരിക്കും നല്ലത്. എന്തായാലും ഹദീസിന്റെ വിശ്വാസ്യത, നമ്മളിവിടെ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം തന്നെ ഖുർആനിന്റെ ആദ്യ അവതരണത്തിലുള്ള സംശയത്തെ കുറിച്ചാണ്. മൂപ്പര് ചോദിക്കുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 100% തെറ്റുപറ്റാത്ത ആളാണ്, എല്ലാം അള്ളാഹുവിന്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ചുകൊണ്ടാണ് ചെയ്യുന്നത് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ എന്ന്? 100% ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ട്, അങ്ങനെ തന്നെയാണ് സത്യവും. നബി സല്ലല്ലാഹു അലൈഹി കണക്ഷൻ കാണിക്കുന്നുണ്ട്, കേൾക്കുന്നു. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആയിഷ ബീവിയോട് പറഞ്ഞു, ആയിഷ ബീവിയുടെ സാക്ഷ്യം, ആയിഷ ബീവിയോട് പറഞ്ഞ ഒരാളുണ്ട്, അതാരാണ്? ആയിഷ ബീവി എങ്ങനെ അറിഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതുകൊണ്ടാണ്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വന്തമായിട്ട് ഒരു ഗുഹയിൽ ഒറ്റയ്ക്കിരിക്കുന്ന സമയത്ത് നബി തങ്ങൾ പറഞ്ഞതല്ലാതെ പിന്നെ വേറെ ആരെങ്കിലും അവിടെ സാക്ഷിയാക്കാൻ പറ്റുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സാക്ഷ്യം സ്വീകരിക്കാൻ പറ്റുമോ? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സംശയമില്ല. നിങ്ങൾ ബൈബിളിന്റെ മാനദണ്ഡമനുസരിച്ച് ബൈബിളിൽ യേശു ക്രിസ്തു പറയുന്നു, ഞാൻ പറയുന്നത് എന്നെക്കുറിച്ച് ഞാൻ സാക്ഷ്യപ്പെടുത്തുകയാണെങ്കിൽ അത് സത്യമാകുന്നു. അപ്പൊ താങ്കൾ എന്തു ചെയ്തു? യേശു ക്രിസ്തു പറഞ്ഞതനുസരിച്ചാണ് ഞങ്ങൾ മുഹമ്മദ് നബിയെ വിശ്വസിക്കാത്തത്, ആയിക്കോട്ടെ, അത് വേറെ വിഷയമാണ്. ഇവിടെ ഞാൻ പറയുന്നത് നിങ്ങളുടെ ഒരു മാനദണ്ഡമുണ്ട്. ഒരു പ്രവാചകൻ അല്ലെങ്കിൽ യേശു ക്രിസ്തു ദൈവമായി നിങ്ങൾ വിശ്വസിക്കുന്ന, ദൈവപുത്രൻ എന്ന് വിശ്വസിക്കുന്നു, എന്തോ ആകട്ടെ, അങ്ങനെ ഒരാൾ സ്വന്തമായി ഒരു കാര്യം സാക്ഷ്യപ്പെടുത്തുകയാണ്. ആ സാക്ഷ്യപ്പെടുത്തലിനെ നിങ്ങൾ സ്വീകരിക്കുന്നു. അവിടെ വേറൊരാളുടെ തെളിവ് നിങ്ങൾക്ക് ആവശ്യമില്ല. എന്നാലോ ഖുർആനിന്റെ വിഷയത്തിലേക്ക് വരുമ്പോ നിങ്ങൾ പറയാണ് അത് ശരിയാകൂല, അവിടെ വേറൊരു സാക്ഷി ഉണ്ടാവണം. ഇതെന്ത് ന്യായമാണിത്? നിങ്ങൾക്കൊരു വേദഗ്രന്ഥം വിശുദ്ധമാണ് എന്ന് വിശ്വസിക്കാനുള്ള മാനദണ്ഡത്തിനെയാണ് ഞാനിവിടെ എടുത്തു കാണിക്കുന്നത്. യേശു ക്രിസ്തു പറഞ്ഞതനുസരിച്ച് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം ശരിയല്ല എന്ന് നിങ്ങൾക്ക് പറയാം. നബി തങ്ങളുടെ യുദ്ധം പറയാം, വിവാഹം പറയാം, നബി തങ്ങളുടെ ഇടപെടലുകൾ പറയാം. ഇതൊക്കെ നിങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നതല്ലേ? അതിനൊക്കെ മറുപടികളും ഞങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അതൊക്കെ നമുക്ക് ചർച്ച ചെയ്യാവുന്ന വിഷയവുമാണ്. ഇവിടെ തർക്കം അതല്ല. തർക്കം എന്ന് പറയുന്നത് യേശുക്രിസ്തുവിനെ കുറിച്ച് സ്വന്തമായി പറയുന്ന സാക്ഷ്യം സത്യമാണെന്ന് നിങ്ങളുടെ ബൈബിൾ എഴുതി വെക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നബിതങ്ങൾക്കുണ്ടായ ഒരു അനുഭവം അവിടുത്തെ ഭാര്യയോട് പറയുന്നതിന് സാക്ഷി വേണമെന്ന് പറയുന്നതിന്റെ യുക്തിയില്ലായ്മ എത്രയാണെന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കുക. വറക്കത്ത് ബിൻ ഔഫൽ ആധികാരികമാണോ അല്ലയോ എന്നാണ് ഞാൻ എത്ര തവണ പറഞ്ഞു. വറക്കത്ത് ബിൻ ഔഫൽ പറഞ്ഞു എന്നത് കൊണ്ടല്ല വഹി വന്നത്, മറിച്ച് വറക്കത്ത് ബിൻ ഔഫൽ അദ്ദേഹം പഠിച്ച അറിവുകളുടെ അടിസ്ഥാനത്തിൽ വറക്കത്ത് ബിൻ ഔഫലിനെ സംബന്ധിച്ചിടത്തോളം ഈ വന്നത് ഒരു മലക്കാണ്, ദൂതനാണ് എന്ന് പറഞ്ഞു. ആ പറഞ്ഞ അഭിപ്രായം തെറ്റിയിട്ടില്ല. നിങ്ങളിങ്ങനെ താങ്കൾ പറയാത്തൊരു കാര്യം താങ്കൾ അത് പറഞ്ഞതല്ല, പക്ഷെ ഞാൻ താങ്കളുടെ ശ്രദ്ധയ്ക്ക് വേണ്ടി ഓർമ്മപ്പെടുത്തിയതാണ്. നാലെണ്ണം തെറ്റിയെന്നല്ല ഞാൻ പറഞ്ഞത്, രണ്ടെണ്ണം ശരിയായി, ഒരെണ്ണം തെറ്റി. വോയിസ് ക്ലിയർ ആവുന്നില്ല ഉസ്താദിന്റെ. ഹലോ 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 വോയിസ് ഹലോ കേൾക്കുന്നുണ്ടോ? ആ ഇപ്പൊ കേൾക്കാം. ഒരു 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 30 പറഞ്ഞു കേട്ടില്ലായിരുന്നു, ഇപ്പൊ കേൾക്കാം, പറഞ്ഞോ. ഇപ്പൊ കേൾക്കാം, പറഞ്ഞോ. കേൾക്കാം കേൾക്കാം. വറക്കത്ത് ബിൻ നൗഫലിന്റെ ആധികാരികത അതാണ് ഞാനിപ്പോ പറഞ്ഞത്. വറക്കത്ത് ബിൻ നൗഫലിന്റെ വിഷയം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു വറക്ക പറഞ്ഞ രണ്ട് പ്രവചനങ്ങൾ ശരിയായി, ഒരെണ്ണം തെറ്റി എന്ന് പറയുന്നത് ശരിയാണോ? അത് താങ്കൾ പറഞ്ഞതുകൊണ്ടല്ല, താങ്കളുടെ ശ്രദ്ധയ്ക്ക് വേണ്ടി ഞാനൊന്ന് ഓർമ്മപ്പെടുത്തിയതാണ്. വറക്കയ്ക്ക് എവിടെ നിന്ന് അറിവ് കിട്ടി? മുൻകാല വേദഗ്രന്ഥങ്ങളിൽ അദ്ദേഹത്തിന് ജ്ഞാനമുണ്ടായിരുന്നു. മുൻകാല വേദഗ്രന്ഥങ്ങളിൽ അദ്ദേഹത്തിന് ജ്ഞാനമുള്ളത് കൊണ്ട് തന്നെ അദ്ദേഹം ഇനിയും ഒരു പ്രവാചകൻ വരാനുണ്ട് എന്ന് അദ്ദേഹം വിശ്വസിച്ചു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ആ വന്നത് മൂസാ നബിയുടെ അരികിൽ വന്ന മലക്കാണ് എന്ന് പറഞ്ഞു. അങ്ങനെ പറയുന്നത് വറക്ക മലക്കിനെ കാണേണ്ടതുണ്ടോ? ഒരിക്കലുമില്ല. എന്തുകൊണ്ട്? ബൈബിളിലേക്ക് വന്നാൽ ബൈബിളിലെ എത്രയോ ദൂതന്മാർ വന്ന സന്ദർഭങ്ങളൊക്കെ രേഖപ്പെടുത്തുന്നുണ്ട്. ദൂതന്മാരെ കണ്ട് പേടിച്ച സംഭവം രേഖപ്പെടുത്തുന്നുണ്ട്. ദൂതനെ മല്ലുപിടിച്ച് തോൽപ്പിച്ചിട്ട് പേരെന്താ നിന്റത് എന്ന് ചോദിച്ചിട്ട് പേരെന്തിന് നീ അറിയണമെന്ന് ചോദിച്ച സംഭവമുണ്ട്. എത്ര എത്ര സംഭവങ്ങളുണ്ട്. എപ്പൊ ഈ ബൈബിൾ എഴുതിയ ആളുകള് ഈ ദൂതൻ വന്നു എന്ന് എഴുതിയത് ഇവര് ദൂതനെ കണ്ടിട്ടാണോ എഴുതിയത്?
വറക്ക പറയുമ്പോ വറക്ക ദൂതനാണ് എന്ന് മുൻകാല വേദ ഗ്രന്ഥത്തിന്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കിയിട്ട് അത് മൂസ നബിയുടെ അടുത്ത് വന്ന നാമൂസ് ആണ് ദൂതനാണ് എന്ന് പറയുമ്പോൾ വറക്ക ദൂതനെ കാണണം. എന്നാ മത്തായിയോ? മത്തായി ദൂതനെ കാണണ്ടേ? യോഹന്നാൻ ദൂതനെ കാണണ്ടേ? അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രമാണങ്ങൾ നിങ്ങൾ സ്വീകരിക്കുന്നതിന്റെ ഒരു മാനദണ്ഡം, ആ മാനദണ്ഡം പോലും ഖുർആനിന്റെ വിഷയത്തിൽ നിങ്ങൾ സ്വീകരിക്കുന്നില്ലല്ലോ. നിങ്ങൾ ഇതിനെ കള്ളപ്പുസ്ത അല്ലെങ്കിൽ ഒരു സംശയത്തിന്റെ, ഞാൻ ഉപയോഗിക്കുന്നില്ല, സംശയത്തിന്റെ നിഴലില് ഖുർആനിനെ കാണാൻ ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ വാദഗതികൾ പറയുമ്പോൾ നിങ്ങൾ കൊണ്ടു നടക്കുന്ന പുസ്തകത്തിന്റെ ക്രെഡിബിലിറ്റി തന്നെ, അതിന്റെ നിലനിൽപ്പ് തന്നെ ഇത്തരത്തിൽ മറ്റുള്ള ആളുകൾ പറഞ്ഞതെന്നതിന്റെ അടിസ്ഥാനത്തിലാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വറക്ക പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലല്ല, വറക്ക അദ്ദേഹം സാക്ഷ്യപ്പെടുത്തി എന്നതിനപ്പുറം, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അറിവ് വെച്ചുകൊണ്ട് സത്യപ്പെടുത്തി എന്നതിനപ്പുറം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വഹിയു വന്നത് അതൊരു പ്രാവശ്യമല്ലല്ലോ, പല പ്രാവശ്യം വഹിയു വന്നല്ലോ. ആ വഹിയു വന്ന സന്ദർഭങ്ങളിലൊക്കെയും പ്രകടമായ ലക്ഷണങ്ങൾ കൂടെ ഉണ്ടായിരുന്നവർ കണ്ടിട്ടുണ്ടല്ലോ. അതൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതല്ലല്ലോ. ഇതൊക്കെ ഞാൻ എത്ര ആവർത്തി പറഞ്ഞു, ഇതിനെയൊന്നും അദ്ദേഹം ഗണ്ണിച്ചത് ഞാൻ എവിടെയും കേട്ടില്ല. ഒരു മനുഷ്യന് സ്വന്തമായി ഉണ്ടാക്കാൻ കഴിയാവുന്നതിനപ്പുറമുള്ള പല കാര്യങ്ങളും വഹിയു വരുന്ന സന്ദർഭങ്ങളിൽ കൂടെയുണ്ടായിരുന്നവർ കണ്ടത് രേഖപ്പെടുത്തി വെക്കപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇവിടെ താങ്കൾ ചോദിച്ച ചോദ്യങ്ങൾ, അതിന് ഞാൻ വളരെ കൃത്യമായി മറുപടി പറഞ്ഞിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു. നിർത്തുന്നു. ഓക്കെ, ഞാൻ താങ്കളെ അത് മറുപടി താങ്കൾ പറഞ്ഞു എന്ന ആത്മവിശ്വാസത്തിന് നന്ദി, ഒരു കുഴപ്പമില്ല. ഞാനിവിടെ ഉദ്ദേശിച്ചത് ആദ്യം ഇത് കേൾക്കുന്ന സൗകര്യങ്ങൾക്കായിട്ട് പറയാം, ഈ ബൈബിളിന്റെയും ഖുറാന്റെയും അവകാശവാദങ്ങൾ ഒരുപോലെയല്ല. ബൈബിളിനെ കുറിച്ച് കൃത്യം മത്തായി ദൂതനെ കണ്ടോ? ഇല്ല. മാർക്കോസ് ദൂതനെ കണ്ടോ? ഇല്ല. ലൂക്കോസ് ദൂതനെ കണ്ടോ? അപൂർവം ചിലരെ ദൂതനെ കണ്ടതായിട്ട് പറയുന്നു. കാരണം ബൈബിളിന്റെ വിഷയം ഇത്ര ഉള്ളൂ, ആത്മനിയോഗം പ്രാപിച്ചിട്ട് മനുഷ്യൻ എഴുതിയതാണ് ബൈബിൾ. അല്ലാതെ ഇത് സ്വർഗത്തിൽ നിന്ന് ഓരോ അക്ഷരം ഒരു ദൂതൻ വന്ന് പറഞ്ഞു കൊടുത്തു എന്ന് പറയുമ്പോഴേ ആ കാര്യത്തിൽ ബേഡൻ ഓഫ് പ്രൂഫ് ഞങ്ങൾക്ക് ഉണ്ടാകുന്നുള്ളൂ. കൃത്യം എഴുതിയിരിക്കുകയാണ്, ആത്മനിയോഗം പ്രാപിച്ചിട്ട് മനുഷ്യൻ എഴുതിയത് അത്രയേ, അത് കൃത്യമാണ്. അപ്പൊ നിങ്ങളും ഞങ്ങളും ഇതിന്റെ പ്രഭവ കേന്ദ്രത്തെക്കുറിച്ചും അതിന്റെ ശൈലിയെക്കുറിച്ചും ആവിർഭാവത്തെക്കുറിച്ചും രണ്ട് സമീപനങ്ങളാണ് വെക്കുന്നതെന്ന് ആദ്യം മനസ്സിലാക്കുക. അതായത് ആദ്യ വേദങ്ങൾക്കും ഒക്കെ ഒടുവിലായിട്ട് ദൈവത്തിന്റെ ഏറ്റവും ഒടുവിലത്തെ കാര്യങ്ങൾ അറിയിക്കാൻ ദൈവം ഒരു ദൂതൻ വഴി ഇതെല്ലാം കൊടുക്കുന്നു. ഇത് കൊടുത്തിട്ട് അത് എഴുതി വെക്കുന്നു, അല്ലെങ്കിൽ ഓർമ്മയിൽ സംഭരിച്ച് സഹാബിമാരിലൂടെ പിന്നീട് അത് ക്രോഡീകരിക്കുന്നു. ഇങ്ങനെ ഒരു കാഴ്ചപ്പാടല്ല ബൈബിളിലുള്ളത്. ബൈബിൾ എന്നത് ആത്മനിയോഗം പ്രാപിച്ചിട്ട് മനുഷ്യൻ എഴുതിയതാണ്. അതില് ചരിത്രമുണ്ട്, മനുഷ്യന്റെ അഭിപ്രായമുണ്ട്. ഞങ്ങൾ സാധാരണ പറയാറുണ്ട് അതിൽ പാമ്പ് പറഞ്ഞുകൊണ്ട്, സ്ത്രീ പറഞ്ഞുകൊണ്ട്, കഴുത പറഞ്ഞുകൊണ്ട്, പൗലോസ് പറഞ്ഞുകൊണ്ട്, യേശു പറഞ്ഞതുകൊണ്ട്, ദൈവം പറഞ്ഞുകൊണ്ട്, അങ്ങനെ പല കാര്യങ്ങളുണ്ടത്. അതിന്റെ സമഗ്രതയിലാണ് ദൈവവചനം എന്ന് ഞങ്ങൾ അതിനെ വിളിക്കുന്നത്. അത് എ ടു ഇസഡ് അതെല്ലാം അങ്ങനെയാണെന്ന് ഞങ്ങൾ ആരും എങ്ങും അഭിപ്രായപ്പെട്ടിട്ടില്ല. അങ്ങനെ ഒരു വീക്ഷണവും ഞങ്ങൾക്കില്ല. അപ്പോൾ മാത്രമേ കാര്യക്ഷമതിരി ഉസ്താദ് പറയുന്ന ആ എന്താ പറയുക, ഇതല്ലേ ഇവര് കാണണമെന്ന വാദത്തിന് പ്രസക്തിയുള്ളൂ. അങ്ങനെ ഒരു വിഷയേ അവിടെ ഇല്ല. അടുത്തത് ഈ ഖുർആന്റെ അവതരണത്തെ കുറിച്ച് അദ്ദേഹത്തിന് അരുളപ്പാട് കിട്ടി അല്ലെ വഹി കിട്ടി എന്ന് തന്റെ ഭാര്യയായ ആയിഷയോട് പറഞ്ഞില്ല, എന്ത് കുഴപ്പം? എന്താ കുഴപ്പം? ഞങ്ങൾക്കൊരു കുഴപ്പമില്ല. ആയിഷയോട് അദ്ദേഹം എന്തും പറയട്ടെ, അതിനുള്ള സ്വാതന്ത്ര്യം അദ്ദേഹത്തിനുണ്ട്, ഞങ്ങൾക്ക് അതും പ്രശ്നമില്ല. അതായത് ഇവിടുത്തെ പ്രോബ്ലം എന്താന്ന് വെച്ചാൽ, ബൈബിൾ അടക്കമുള്ള പൂർവ്വ കൃതികളിൽ അബദ്ധങ്ങൾ പറ്റിയപ്പോൾ ഇന്ത്യ പോലെയുള്ള രാജ്യങ്ങളിലെ പ്രമാണങ്ങൾക്ക് അള്ളാഹു അയച്ച ആളുകൾക്ക് ഒക്കെ ആ അവരുടെ അരുളപ്പാടുകളിൽ ലോകത്തിന്റെ എല്ലാ സമുദായത്തിലേക്കും അള്ളാഹു പ്രവാചകന്മാരെ അയച്ചു. ആ പ്രവചന കൃതികൾക്കും അരുളപ്പാടുകൾക്കും ഒക്കെ മനുഷ്യന്റെ കൈകടത്തൽ ഉണ്ടായപ്പോൾ ഇതൊന്നുമില്ലാതെ കുറ്റമറ്റൊരു പുസ്തകം വരുന്നു, അല്ലെങ്കിൽ ഒരു കിതാബ് വരുന്നു. ആ കുറ്റമറ്റ കിതാബ് അവതരിപ്പിച്ച രീതി സകലരും ചോദ്യം ചെയ്യും, ഏറ്റവും സൂപ്പറായിട്ടുള്ള കിതാബ് അതാണെന്ന് നിങ്ങൾ പറയുന്നു. അപ്പൊ അതാണ് വിമർശന വിധേയം, അല്ലാതെ വേറെ കാര്യമല്ല. അങ്ങനെ അവകാശവാദം ഇല്ല, കുഴപ്പമില്ല. അവരോരോരോ മതവിശ്വാസം അനുസരിച്ച്, ക്രൈസ്തവർ ആ വിശ്വാസം അനുസരിച്ചും ഹിന്ദുക്കൾ ആ വിശ്വാസം അനുസരിച്ചും ഒക്കെ പോകുന്നു. അവരോട് പോയി കഴിഞ്ഞ് ഞങ്ങൾക്കൊരു പ്രവാചകൻ ഉണ്ട്, അത് ഇന്ന ആളാണ്, അദ്ദേഹം പറഞ്ഞ പോലെ ഞാൻ പോകും എന്ന് പറഞ്ഞാൽ ആർക്കാ പ്രശ്നം?
ഒരു പ്രശ്നം അവിടെ ഇല്ല. നാം തമ്മിലുള്ള പ്രശ്നം അവിടെ അല്ല, നാം തമ്മിലുള്ള പ്രശ്നത്തിന്റെ ത്രെഡ് മനസ്സിലാക്കാതാണ് അങ്ങ് ഈ സംസാരിക്കുന്നത്. ബൈബിള് വിശ്വസിച്ച അതേ മാനദണ്ഡം കൊണ്ട് ഞങ്ങൾ എങ്ങനെ എങ്ങനെ ഖുറാൻ വിശ്വസിക്കുന്നത്? ഖുറാൻ വിശ്വസിക്കുന്ന അതേ മാനദണ്ഡം കൊണ്ട് വേറെ പുസ്തകം വിശ്വസിക്കാൻ പറ്റുമോ? അങ്ങനെ പറ്റില്ല, അങ്ങനെ ഒരിക്കലും സാധിക്കില്ല. ഇപ്പൊ നാളെ ഒരാൾ വന്നിട്ട് പറയാം ഞാനാണെന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ പറ്റും? വിശ്വസിക്കാൻ പറ്റില്ല. ഇനി താങ്കൾക്കൊരു ഒരു ഇത് കാര്യം കൂടെ, യേശുവിന് ശേഷം പ്രവാചകന്മാരില്ല എന്ന് ബൈബിൾ ഒരിക്കലും പറഞ്ഞിട്ടില്ല. യേശുവിന് ശേഷവും പ്രവാചകനുണ്ടെന്ന് തന്നെ പുതുനിയമത്തിലുണ്ട്. യേശുവിന് ശേഷം പ്രവാചകന്മാരുണ്ടായിരുന്നു, ബൈബിളിൽ കൃത്യമുണ്ട്. സ്ത്രീകൾ വരെ പ്രവചിച്ചതായിട്ട് ബൈബിളിലുണ്ട്, യേശുവിന് ശേഷവും പ്രവാചകന്മാരുണ്ട്. അത് മുഹമ്മദ് അല്ലെന്ന കാര്യം ഞങ്ങൾക്ക് 100% ഉറപ്പുണ്ട്. അതാണ് ഇവിടെ നാം തമ്മിലുള്ള തർക്ക വിഷയം. ഇനി എന്റെ ചോദ്യം, വേറൊരു പ്രധാന ചോദ്യം ഉണ്ടാകും. ആ ചോദ്യം ഇതായിരുന്നു, ഈ തൗറത്തിനെയും അതുപോലെ അതൊന്ന് ക്ലിയർ ആക്കിയിട്ട് ഞാൻ മുമ്പോട്ട് പോകാം, തൗറത്തിനെ ഈഞ്ചിലിനെയും ഖുറാൻ എന്ന് വിളിക്കാമോ? ഇല്ലെങ്കിൽ എന്തുകൊണ്ടാണ്? ആ ഒരു ചോദ്യത്തിനോട് അഡ്രസ് ചെയ്തിട്ട് ഞാൻ ബാക്കി പറയാം. ഓക്കെ ഓക്കെ, ഇപ്പൊ അദ്ദേഹത്തിന്റെ ഞാൻ പറഞ്ഞ വിഷയങ്ങൾ ഞാൻ വിശ്വസിക്കുന്നത്. വഖഫത്തുബിൻ റൗഫലിന്റെ ആധികാരികത പറഞ്ഞു, സോറി മോഡറേറ്റർ ക്ഷമിക്കുന്നു, ഞാൻ പെട്ടെന്ന് കേൾക്കുന്നു, ഞാൻ പറയട്ടെ. സംസാരിച്ചു ആ ഞാൻ പറയാം പറയാം ഞാൻ പറയാം. ആ സാർ പറഞ്ഞതിനെ ഞാനൊന്ന് ഗണിച്ചോട്ടെ. ഇപ്പൊ അദ്ദേഹത്തിന് വർക്കത്തിന്റെ ആധികാരികത പറഞ്ഞു, അതിന് സംശയം ഉണ്ടായിട്ടാണോ എന്ന് ചോദിക്കാനായിട്ടാണോ എന്ന് അറിയില്ല. ഏതായാലും നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ക്ലിയർ ചെയ്യാൻ അങ്ങോട്ട് ചോദിച്ചതാണ്, ഞാൻ പറയാതെ പറഞ്ഞു, അത് ശരിയല്ല. വർക്കത്തിന്റെ കാര്യം ഞാൻ പറഞ്ഞു തീർന്നില്ല. താങ്കൾ എന്റെ കാര്യം എന്നെ ആരോപിക്കരുത്, ഞാൻ പറഞ്ഞോളാം. എന്റെ കാര്യം ഞാൻ പറയാം, സാറ് ചോദിച്ച ഉത്തരം ഉണ്ടെങ്കിൽ പറയുക, എന്നിട്ട് ഞാൻ കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞ് പറഞ്ഞോളൂ. അത് ഉത്തരം വരാനുണ്ട്. അപ്പൊ താങ്കളുടെ ഖണ്ഡനം കഴിഞ്ഞിട്ടില്ല, ഞാൻ മനസ്സിലാക്കി എങ്ങനെയാണ്, താങ്കളുടെ ഖണ്ഡനം കഴിഞ്ഞു എന്ന അർത്ഥമാണ് ഞാൻ ഇടപെട്ടത്. താങ്കൾ അതിനിടക്ക് ചോദിച്ച ചോദ്യമാണോ? അതെ അതെ, ഉത്തരം വരാഞ്ഞോണ്ട് ചോദിച്ചാണ്. ഇഞ്ചിയിലിനെയും തോറയൊക്കെ ഖുർആൻ എന്ന് പറയാമോ എന്നാണ് വായിക്കപ്പെടുന്ന. ഖുർആൻ എന്ന് പറഞ്ഞാൽ പാരായണം ചെയ്യപ്പെടുന്നത്, വായിക്കപ്പെടുന്നത് എന്ന അർത്ഥമാണ്. ആ അർത്ഥത്തിൽ ഖുർആൻ തോറയെയും ഇഞ്ചിയിലിനെയും ഒക്കെ നമുക്ക് ഖുർആൻ എന്ന് പറയാം. അതേസമയം വിശുദ്ധമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് അവതരിപ്പിക്കപ്പെട്ട ഖുർആൻ അൽ ഫുർഖാനുൽ അലീം, സത്യാസത്യ വിവേചനത്തിന്റെ വേദഗ്രന്ഥം എന്നൊക്കെ ഞങ്ങൾ വിളിക്കുന്ന അർത്ഥത്തിലാണെങ്കിൽ തോറയെയും ഇഞ്ചിയിലിനെയും ഒന്നും ആ വിളിക്കപ്പെടാൻ പാടില്ല. ഇതാണ് ഞങ്ങളുടെ നിരീക്ഷണം. ഈ തോറയോ ഇഞ്ചിയിലിനെയോ ഖുർആൻ എന്ന് വിളിച്ചിട്ടുണ്ടോ ഖുർആൻ? മോഡറേറ്റർ, ഇത് ഒരു ശരിയായ ഒരു സംവാദ ശൈലിയല്ല. താങ്കൾ പറയണമെന്നില്ല, അല്ല അങ്ങനെയാണെങ്കിൽ എനിക്ക് താങ്കൾ ചോദിച്ച സമയത്ത് പലതും ചോദിക്കാനുണ്ടായിരുന്നു. പിന്നെ ഫസ്റ്റ് ഒന്നുകിൽ പാസ്റ്ററുടെ ചോദ്യം ആ ഒരു കൺക്ലൂഷനിൽ എത്തിക്കുക, അതിനുശേഷം ഉസ്താദ് മൈക്കെടുക്കട്ടെ, അല്ലെങ്കിൽ ഉസ്താദിന്റെ ആൻസർ കൺക്ലൂഡ് ചെയ്യട്ടെ, അതിനുശേഷം പാസ്റ്റർ മൈക്കെടുക്കട്ടെ. അതെങ്ങനെയാണല്ലോ അതൊരു ധാരണ നമ്മൾ ഫസ്റ്റ് ഉണ്ടാക്കിയത്. അപ്പൊ ഇടയിൽ ഇടപെടണ്ട, ഒന്നെങ്കിൽ ഒരു ചോദ്യം ചോദിച്ച് 3 റൗണ്ട് ചോദിച്ചിട്ടോ ഉത്തരം തരുന്നില്ല, അതിനകത്ത് കാണാതെ കാണാതെ പോയ ക്ലിയർ ആണ്, ക്ലിയർ ആണ് ഉസ്താദ്, അതിന് റിപ്ലൈ തരട്ടെ, അതിനുശേഷം മൈക്കെടുത്തോളൂ. ഓക്കെ ഉസ്താദ് പറഞ്ഞോളൂ. അല്ല, അദ്ദേഹത്തിന് ഇനിയും പറയാനുണ്ട് എന്ന് പറഞ്ഞല്ലോ അദ്ദേഹം. ഒരു ചോദ്യം ചോദിച്ചു ഞാൻ ആദ്യം അദ്ദേഹത്തിന്റെ ആ ഒരു ഞാൻ മറുപടി പറയാൻ വിട്ടുപോയത് കൊണ്ടാണെങ്കിൽ എന്ന രീതിയിൽ ഞാൻ മറുപടി പറഞ്ഞു. പിന്നെ അതിനെ തുടർന്ന് അതിൽ തുടർന്ന് ചോദ്യം പോയപ്പോഴാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. നമ്മുടെ സംവാദത്തിന് തീരുമാനിച്ചൊരു ശൈലി അങ്ങനല്ല, എന്നോട് മോഡറേറ്റർ പറഞ്ഞ ശൈലി അങ്ങനല്ല. നമ്മൾ ആദ്യം അനിൽകുമാർ സാറ് വിഷയം അവതരിപ്പിക്കും, പിന്നെ ഞാൻ അതിന് മറുപടി പറയും, പിന്നെ അദ്ദേഹം പറയും. അത് എത്ര സമയം വേണമെങ്കിലും മറ്റാരും ഇടപെടാതെ കേട്ടുകൊണ്ടിരിക്കണം എന്നൊരു നിബന്ധനയേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഇടപെട്ടത്. അതല്ലാതെ അദ്ദേഹം ഓരോന്നിങ്ങനെ ചോദിക്കുന്നത് തിരിച്ചു ചോദിക്കാൻ മറുപടി പറയാൻ കഴിയാത്തത് കൊണ്ടോ മടിയുണ്ടത് കൊണ്ടോ അല്ല. പക്ഷെ നമ്മുടെ സംവാദത്തിന്റെ സുഗമമായ നടത്തിപ്പിന് നല്ലൊരു ശൈലി ഇങ്ങനെയാണ് എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഏതായാലും സാർ തുടർന്നോളൂ, ബാക്കി പറഞ്ഞോളൂ. ഇല്ല, അത് ഈ ഉത്തരം വരാതെ തുടർന്നിട്ട് കാര്യമില്ല. നമുക്കൊരു കാര്യം പറയട്ടെ, താങ്കൾ ചോദിച്ച ചോദ്യം മാറിപ്പോവാനുള്ള പരിപാടി നടക്കൂല. ഞാൻ ചോദിച്ച ചോദ്യത്തിൽ നിന്ന് അങ്ങ് മാറിപ്പോവാണ്. ഞാൻ ചോദിച്ച ചോദ്യത്തിനും ആദ്യം ചോദിച്ച ചോദ്യമാണ്, ആദ്യത്തെ സെക്ഷനിൽ അവസാനം ചോദിച്ച ചോദ്യമാണ്, തൗറത്ത് ഈഞ്ചിൽ എന്നിവയെ നിങ്ങൾ ഉപയോഗിക്കുന്ന ഖുറാനിൽ ഖുറാൻ എന്ന് വിളിച്ചിട്ടുണ്ടോ?
ബാക്കി രണ്ട് ചോദ്യങ്ങൾക്ക് ഉത്തരം ആയോ അനിൽ പാസ്റ്റർ? ഈ ഒരു ചോദ്യത്തിന് മാത്രമേ ഉള്ളൂ ഇനി ഉത്തരം പറയാനായിട്ട്. ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്ക് ഒരു ക്ലാരിറ്റിക്കാണല്ലേ, ഞാൻ ഇദ്ദേഹം പറഞ്ഞതിന് വിപരീതം പറഞ്ഞ ഞങ്ങൾ ഒപ്പം, അങ്ങനെ ഞങ്ങൾ വിശ്വസിക്കുന്നില്ലെന്ന് പറഞ്ഞാൽ തീർന്നില്ലേ? ഞാൻ അദ്ദേഹം പറഞ്ഞത് പറയാത്ത പറഞ്ഞു എന്ന് പറയില്ലേ? അത് വ്യക്തമാക്കാൻ ചോദിച്ച ചോദ്യമാണ്, ഇല്ലെങ്കിൽ ഇല്ല, ഉണ്ടെങ്കിലുണ്ട്. ഇവിടെ താങ്കൾ ചോദ്യം ഞാൻ പറഞ്ഞതിനെ ഖണ്ഡിക്കുകയും താങ്കൾക്ക് ചോദിക്കാനുള്ള ചോദ്യം ചോദിക്കുകയും ചെയ്യാം. ഞാൻ അതിന് മറുപടി പറഞ്ഞിട്ടുണ്ട്, പറയുകയും ചെയ്യും. ഇനി മറുപടി പറഞ്ഞിട്ടില്ലെങ്കിലും ഇവിടെ താഴെ ശ്രോതാക്കളുണ്ട്, ഓരോന്നിനും ഇങ്ങനെ ഒന്ന് ചോദിച്ചു, അതിന് മറുപടി പറയുമ്പോ പിന്നെ അടുത്തത് ചോദിച്ചു. അങ്ങനെയല്ല നമ്മുടെ ഈ സംവാദത്തിന്റെ ശൈലി ഉണ്ടാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് താങ്കൾ ദയവി ചെയ്ത് താങ്കൾ പറയാനുള്ളതും ചോദിക്കാനുള്ളതും ചോദിച്ചോളൂ. അത് കഴിഞ്ഞിട്ട് എന്റെ സമയത്ത് ഞാൻ മറുപടി പറഞ്ഞോളാം. എനിക്ക് അനുവദിക്കപ്പെട്ട സമയം താങ്കൾ പറഞ്ഞു നിർത്തിയതിന് ശേഷമാണ്. അങ്ങനല്ലേ ഷുറാഫെ എന്നോട് പറഞ്ഞിരിക്കുന്ന ധാരണ? എങ്ങനെയല്ലേ? ഓക്കെ, അതിന് അദ്ദേഹത്തെ അതിന് അനിൽ പാസ്റ്റർ ഒരു കാര്യം ചെയ്തോളൂ. അനിൽ പാസ്റ്റർ ചോദിച്ചിരിക്കുന്ന മൂന്ന് ചോദ്യങ്ങളാണ്. ഇതൊക്കെ വലിയ തമാശയാണ്, ഇതൊക്കെ എന്തോ പരിപാടിയാ, ഇതൊക്കെ നിസാരമായിട്ടൊരു ഒരു ചർച്ചയ്ക്കകത്ത് നിങ്ങളുടെ ഇത്രയും വലിയ പണ്ഡിതന്മാർ വന്നിട്ട് ഒരു ചോദ്യം ചോദിച്ചാൽ ഒറ്റ വാക്കിൽ ഉത്തരം പറയേണ്ട ഒരു ചോദ്യത്തിന് ഉത്തരം ഇല്ലെങ്കിൽ നമ്മൾ എന്തോ ചർച്ച ചെയ്തിട്ട് കാര്യം? വെറുതെ ബാലിശമായ കാര്യത്തിൽ തർക്കിക്കാനിരിക്കണം നമ്മൾ? നേരെ നമ്മളെല്ലാം പ്രേക്ഷിച്ചതാണ് സാർ, വിലപ്പെട്ട സമയം കളഞ്ഞു. ഞാനൊരു ക്ലാസ്സും കഴിഞ്ഞിട്ട് ഷിറാഫ് നിർബന്ധിച്ചതിന്റെ പേരിലാണ് ഈ ടൈമിൽ. ഇതൊക്കെ വിളിക്കുമ്പോ അതിനകത്തൊരു ഒരു സേർട്ടൻ ഇത് മാനദണ്ഡം നമുക്ക് ആവശ്യമുണ്ട്. ഇത് ഞാൻ മൂന്നാലഞ്ച് തവണ ചോദിച്ച ചോദ്യത്തിന് ഉത്തരവില്ല. അതിൽ നിന്ന് പിറന്ന പുതിയ ചോദ്യമല്ല, ഞാൻ ആദ്യ സെക്ഷനിൽ അവസാനം ചോദിച്ച ചോദ്യമാണ്. അദ്ദേഹം അതിന് ഇടയ്ക്ക് കയറി ചോദിച്ചു എന്ന് പറഞ്ഞത് ക്ലിയർ ആകാഞ്ഞത് കൊണ്ടാണ്. അപ്പോ ഇതിന് ഒരു ഉത്തരം അദ്ദേഹം പറ, ഇത് പറഞ്ഞെങ്കിൽ എനിക്ക് ബാക്കി പറയാൻ പറ്റുള്ളൂ. ഞാൻ റെഫ്യൂട്ട് ചെയ്യണ്ടേ അല്ലെങ്കിൽ അക്സെപ്റ്റ് ചെയ്യണ്ടേ? ഇതിനല്ലേ ചർച്ച? അല്ലാതെ ഞാൻ തെറ്റായി പറഞ്ഞുപോയ പിന്നെ പ്രശ്നം തീർന്നില്ലേ? അതുകൊണ്ട് ചോദിച്ചതാണ്, ഈ തോറയെയും ഈഞ്ചിലിനെയും ഖുറാൻ ഖുറാൻ എന്ന് വിളിച്ചിട്ടുണ്ടോ എന്നാ എന്റെ ചോദ്യം. അതിനുണ്ടെങ്കിലുണ്ട്, ഇല്ലെങ്കിൽ ഇല്ല. അതിന് ഇത്രയും നിയമം പറയേണ്ട കാര്യമുണ്ടോ? ഒരു വാക്കി പറയുന്ന കാര്യമില്ലാണോ? കേൾക്കാൻ പറ്റുമോ? എന്താ പ്രശ്നം? വിഷയത്തിൽ നിന്ന് മാറിപ്പോകുന്നു. വിഷയം നമ്മൾ ഇതാണ്, ആദ്യ അവതരണം സംശയത്തിലോ എന്നുള്ളതാണ് വിഷയം. ഇവിടെ അനിൽ ഫാസ്റ്ററിന് എന്ത് പറ്റി എന്ന് എനിക്കറിയില്ല. അദ്ദേഹം എന്തോ, ഞാനൊന്നും പറയുന്നില്ല തൽക്കാലം. ഇവിടെ ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ച് അതിന് മറുപടി, അങ്ങനെ ഒരു ശൈലിയിലേക്കാണ് പോകണതെങ്കിൽ നമുക്ക് അതിനൊരു തീരുമാനം ഉണ്ടാകണം. ഒരാൾ എത്ര ചോദ്യം ചോദിക്കുന്നു, മറ്റേ ആൾ എത്ര ഉത്തരം പറയുന്നു. അതല്ലാതെ താങ്കൾ അവതരിപ്പിക്കുന്നതിന്റെ ഇടയിൽ കയറി എന്നോട് ചോദിക്കുക, ഞാൻ അതിന് മറുപടി പറഞ്ഞിട്ട് താങ്കൾ വീണ്ടും പറയുക, അങ്ങനെ ഒരു ശൈലി അല്ല എന്നോട് ഇവിടെ പറഞ്ഞത്. താങ്കൾക്ക് പറയുന്നത് മനസ്സിലാകാത്തത് കൊണ്ടല്ല എന്ന് എനിക്കറിയാൻ. താങ്കൾക്ക് പറയാനുള്ളത് എന്തും പറയാൻ സ്വാതന്ത്ര്യം വേണമെന്നല്ലേ താങ്കൾ ഇവിടെ ആവശ്യപ്പെട്ടുള്ളൂ? താങ്കൾ അത് പറഞ്ഞോളൂ. താങ്കൾ പറഞ്ഞു നിർത്തിയതിന് ശേഷം ഞാൻ അതിന് മറുപടി പറയും. ഞാൻ മറുപടി പറഞ്ഞില്ലെങ്കിൽ താങ്കൾക്ക് ജനങ്ങളോട് പറയാം, ഞാൻ ഇന്ന ചോദ്യം ചോദിച്ചു, അതിന് മറുപടി കിട്ടിയില്ല. രണ്ടാമതൊരു ചോദ്യം ചോദിച്ചു, മറുപടി കിട്ടിയില്ല. ഇത്രയും വലിയ പണ്ഡിതന്മാർ വന്നിരുന്നിട്ട് എന്റെ ചോദ്യത്തിന് മറുപടി പറയാൻ കഴിയുന്നില്ല എന്ന് താങ്കൾക്ക് പറയാമല്ലോ. താങ്കൾ എന്തിനാണ് വാശി പിടിക്കുന്നത്? നമ്മൾ സംവാദത്തിന് തീരുമാനിച്ച ഒരു രീതി ഉണ്ടല്ലോ, ആ രീതിയിൽ നിന്ന് അപ്പുറത്തേക്ക് പോകുന്നത് എന്തിനാണ്? താങ്കൾ പറഞ്ഞു നിർത്തിയിട്ട് മോഡറേറ്റർ എന്നോട് മൈക്കെടുക്കാൻ പറയുമ്പോഴേ ഞാൻ മൈക്കെടുക്കൂ. ഞാൻ അതല്ലാതെ മൈക്കെടുക്കും. ഒരു പ്രാവശ്യം എടുത്തു, ഇനി പെട്ടെന്നുള്ള ശ്രദ്ധ വിട്ടുപോയി. അദ്ദേഹത്തോട് ഞാൻ വീണ്ടും അനുവാദം ചോദിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതാണ് എന്നോട് പറഞ്ഞിട്ടുള്ള സംവാദത്തിന്റെ ഒരു രീതി. ആ രീതിയിൽ നിന്നേ നമുക്ക് സംവദിക്കാൻ കഴിയൂ സാർ. അതുകൊണ്ട് താങ്കൾക്ക് പറയാനുള്ളത് എന്തും പറഞ്ഞോളൂ, ഞങ്ങളത് കേൾക്കാൻ തയ്യാറാണ്. അപ്പൊ മോഡറേറ്റേഴ്സ് പറഞ്ഞട്ടെ, മോഡറേറ്റേഴ്സ് പക്ഷം പിടിക്കാതെ പറഞ്ഞട്ടെ, ഞാൻ ഇതിനകത്ത് എന്താ ചെയ്യണമെന്ന് പറഞ്ഞു. അനിൽ പാസ്റ്റർ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ ആവർത്തിച്ചോളൂ. മൂന്ന് ക്വസ്റ്റ്യൻ ആൻസർ പറഞ്ഞിരുന്നു, മൂന്ന് ക്വസ്റ്റ്യൻ ഒന്നിച്ച് പറഞ്ഞോളൂ. പറഞ്ഞതിന് ശേഷം ക്ലിയർ ആക്കിയിട്ട് എനിക്ക് എക്സ്പ്ലനേഷൻ ഉണ്ട് സാർ. ക്ലിയർ ആക്കാതെ എങ്ങനെ പോകുന്നേ? നമ്മളൊരു കാര്യത്തിന്റെ ക്ലാരിറ്റി വരുത്തണ്ടേ? നിങ്ങൾ എന്നോട് ഇങ്ങനൊരു കാര്യം ഉണ്ടോ,
യോഗന്നാൻ ആറിന്റെ ഒന്നിൽ ഈ പറഞ്ഞത് ശരിയാണെന്ന് വെച്ചാൽ എനിക്ക് പറയാൻ എന്താ മടി? ഇല്ലേ ഇല്ല ഉണ്ടെന്ന് പറഞ്ഞാൽ പോരെ, നമുക്ക് ചോദ്യം മുമ്പോട്ട് കൊണ്ടുപോകാനാണ് ചർച്ച. അതിനകത്ത് വാശി പിടിക്കുന്ന ഞാനാണോ എന്ന് ആൾക്കാർ കേട്ടോണ്ടിരിപ്പുണ്ട്. ഞാൻ നിസാരമായൊരു ചോദ്യമാണ്, അതിന്റെ ആദ്യം ചോദിച്ച ചോദ്യമാണ്. ഇത് നിങ്ങൾ മറുപടി പറയാത്തതിന്റെ രഹസ്യം എനിക്കറിയാം, അതും എനിക്കറിയാം. അപ്പൊ അതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, നിങ്ങൾക്ക് മറുപടി പറയാൻ പറ്റില്ല ഇല്ലെന്ന് പറഞ്ഞൊക്കെ കുഴപ്പമില്ല, ഇനി മറുപടി വേണ്ട, എനിക്കിത് പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഞാൻ സമ്മതിച്ചു. അതായത് ഞാൻ ചോദിച്ച ഇത്രേ ഉള്ളൂ ലാസ്റ്റ് ചോദ്യം. അതായത് ഇഞ്ചിലിനെയും തവോറയെയും ഖുറാൻ ഖുറാൻ എന്ന് വിളിച്ചിട്ടുണ്ടോ നിങ്ങളുടെ കിതാബിൽ? അതിനെ ഖുറാൻ എന്ന് വിളിച്ചിട്ടുണ്ടോ എന്നാ എന്റെ ചോദ്യം. ഉണ്ടേൽ ഉണ്ട്, ഇല്ലേ ഇല്ല, പ്രശ്നം തീർന്നു. എനിക്ക് ബാക്കി പറയാം, അല്ലെ നിങ്ങൾക്ക് ബാക്കി പറയാം, പ്രശ്നമില്ല. ശരി, അദ്ദേഹം ലാസ്റ്റ് ഒരു ചോദ്യം മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. തോറയെയും ഇഞ്ചീലിനെയും ഖുർആൻ ഖുർആൻ എന്ന് പരിചയപ്പെടുത്തിയിട്ടുണ്ടോ എന്ന്. പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ആയത്ത് ഇൻഷാല്ല ഞാൻ പെട്ടെന്ന് ഓർമ്മയിലില്ല, പരിശോധിക്കുക, എടുത്തു പറയാം ഏതായത്താണെന്ന്. താങ്കൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ താങ്കൾക്ക് പറയുകയും ചെയ്യാം. ആ പരിചയപ്പെടുത്തിയിട്ടുള്ളത് ഏതർത്ഥത്തിലാണെന്ന് നമുക്ക് ചർച്ച ചെയ്യുകയും ചെയ്യാം. ഇവിടെ ഈ ഒരു ആയത്തിന്റെ വിഷയം കൊണ്ടുവന്നില്ലെങ്കിൽ ഖുർആൻ എന്ന് പരിചയപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അദ്ദേഹത്തിന് എന്തെങ്കിലും ലക്ഷ്യമുണ്ടാവാം, ആ ലക്ഷ്യവുമായി അദ്ദേഹം മുമ്പോട്ട് പോകട്ടെ. ഏതായാലും ഞാൻ മറുപടി പറഞ്ഞു. സാലിഹ് നിസാമി ഉസ്താദ്, അങ്ങനെ ഒരു ആയത്ത് എന്റെ ശ്രദ്ധയിലുണ്ട്, ഒന്ന് പരിശോധിച്ചോളൂ, എനിക്കിപ്പോ ഓർമ്മ കിട്ടുന്നില്ല. ഓക്കെ, അനിൽ ഫാസ്റ്റ് സംസാരിച്ചോളൂ, ഉണ്ടെന്ന് മറുപടി പറഞ്ഞിട്ടുണ്ട്. അത്രയും കാര്യമുള്ള അതിന് നമ്മൾ ഈ സമയം കളയണം. ശരി, താങ്ക് യു. അതായത് എന്റെ അടുത്ത് ഇപ്പോൾ പറഞ്ഞ മൂന്ന് നാല് മറുപടികളുണ്ട്. അതിൽ ബറക്കത്ത് ഇബ്നു നൗഫലിനെ കുറിച്ചുള്ള ചോദ്യം വിഷയം, ഈ ബറക്കത്ത് ഇബ്നു നൗഫൽ ആധികാരികമാണ് എന്ന് പറഞ്ഞതുകൊണ്ടല്ല, അല്ലെങ്കിൽ അദ്ദേഹം അറ്റസ്റ്റ് ചെയ്തുകൊണ്ടല്ല ഖുറാൻ ഖുറാൻ ആയിരിക്കുന്നത് എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. കാരണം മുഹമ്മദിനെ ആ സമയത്ത് അനുഭവപ്പെട്ട ദൂതന്റെ സാന്നിധ്യം, മലക്കിന്റെ സാന്നിധ്യം, അത് മലക്കാണ് എന്ന് ഉറപ്പിക്കാനാവാതെ അദ്ദേഹം പുതച്ചു മൂടിക്കിടക്കുന്നു. പുതച്ചു മൂടിക്കിടക്കുന്ന സന്ദർഭം ഉണ്ടല്ലോ, അദ്ദേഹം തന്നെ ആദ്യം ഇവിടെ പ്രസംഗത്തിൽ പറഞ്ഞു. ഒടുക്കം അദ്ദേഹത്തോട് ഖദീജ ആശ്വാസങ്ങൾ നൽകുന്നു. ഖദീജ തന്റെ കസിന്റെ അരിയിൽ കൊണ്ടിരുന്നു. കസിനായ ബറക്കത്ത് ഇബ്നു നൗഫൽ ഒരു ക്രിസ്ത്യാനിയായിരുന്നു. ആ മനുഷ്യൻ പറയുന്നു, താങ്കൾക്ക് മൂസ പ്രവാചകനൊക്കെ വെളിപ്പെട്ട അതേ ദൂതൻ, അങ്ങനെ ആയിക്കോട്ടെ പ്രശ്നമില്ല, മലക്ക് താങ്കൾക്ക് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. താങ്കൾ ഇത് പൂർണ്ണതയിലേക്കൊക്കെ വരുന്ന ഘട്ടത്തിൽ ഞാൻ ജീവിച്ചിരിക്കാൻ പറ്റിയാൽ എനിക്ക് താങ്കളെ ഞാൻ അനുഗമിച്ചേനെ എന്നൊക്കെ പറയും. താങ്കളുടെ സമുദായം താങ്കളെ പുറത്താക്കും എന്നൊക്കെ പറയുന്നു. അപ്പോൾ നിങ്ങൾക്ക് ബറക്കത്ത് ഇബ്നു നൗഫലിനെ തള്ളാൻ പറ്റില്ല. കാരണം ഇത്രയും കാര്യമായിട്ട് ഇതാണ് സത്യത്തിൽ ഒരു ടേണിംഗ് പോയിന്റ്. ഇതരമായിട്ട് ഇതിന് പുറമെ പറയുന്ന തെളിവുകൾ തെളിവുകളല്ല. എന്താ പറഞ്ഞ ഒരു തെളിവ്? എത്ര ബാലിശ്യമായ തെളിവാ! നല്ല തണുപ്പുള്ള സ്ഥലത്ത് മുഹമ്മദിനെ വിയർത്തും, ഇതാണ് പ്രവാചക ലബ്ധിയുടെ തെളിവ്. ഞാൻ ഹൈറേഞ്ച് ജനിച്ചു വളർന്നവനാണ്, ഏലപ്പാറ. അവിടെ ഉള്ളവനും വിയർക്കുന്നുണ്ട്, നല്ല തണുപ്പത്തും വിയർക്കുന്നുണ്ട്. വിയർക്കുന്നതിന്റെ മാനണ്ണ ഇതൊന്നും അല്ല, നമുക്ക് ഭയം വരുമ്പോ വിയർക്കും, മറ്റു പല സാഹചര്യങ്ങളാൽ വിയർക്കും, അതൊക്കെ സംഭവിക്കും. തണുപ്പുള്ള സ്ഥലങ്ങളിലെയും മനുഷ്യൻ വിയർക്കുന്നുണ്ട്, ഭയം വരുമ്പോഴും ഒക്കെ വിയർക്കുന്നുണ്ട്, നെറ്റിത്തടം വിയർത്തു. ഒരാളുടെ പ്രവാചക ലബ്ധിയുടെ തെളിവാണ് ഈ പറയപ്പെട്ട രണ്ടാവർത്തി അങ്ങ് പറയുന്നു വിയർത്തു. ആയിഷ പറയാ 13 കൊല്ലം കഴിഞ്ഞു. അത് പറയുന്ന തന്നെ അവതരണത്തിന്റെ കാര്യം പോലും അല്ല, അവതരണം കിട്ടിയ സമയത്തല്ല, ഖുറാൻ ആദ്യാവതരണ വേളയിലെ സംഭവം പോലും അല്ല ഈ വിയർപ്പ്. വിയർപ്പ് ഒരു തെളിവാണെന്ന് എനിക്ക് തോന്നില്ല. ആണെങ്കിൽ തന്നെ അത് 15 കൊല്ലം കഴിഞ്ഞുള്ള കാര്യമാണ്. ദൈവത്തിന്റെ വചനമായി കിട്ടിയ ഈ കാര്യം മുസ്ലിം അല്ലാത്ത ഒരു അക്രൈസ്തവനായ ഒരു ക്രൈസ്തവനായ മനുഷ്യനാണ് പറയുന്നത്, നിങ്ങൾ കണ്ടത് മൂസ കണ്ട ആ മലക്കിനെയാണ്. ആ മലക്കിനെ കാണുമ്പോൾ ആ മലക്ക് പണ്ട് മൂസയ്ക്ക് വന്നിരുന്നു, മൂസയ്ക്ക് ഈ മലക്ക് പ്രത്യക്ഷപ്പെട്ടോ എന്നുള്ളത് തന്നെ വേറൊരു ചോദ്യം. അതിന് തെളിവ് തരേണ്ടി വരും. അതിനുവേണ്ടിയാണ് ഞാൻ അങ്ങോട്ടാണ് ചോദിച്ചത്. അതിനൊന്നും തെളിവില്ല. മൂസയ്ക്ക് ഇങ്ങനൊരു മലക്ക് പ്രത്യക്ഷപ്പെട്ട് ഇതുപോലെ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് അല്ലേ തെളിയിക്കേണ്ടി വരും? ഏതെങ്കിലും നിങ്ങളാ തെളിവ് തരേണ്ടത്. അപ്പോൾ അവിടെ നിന്ന് മൂസയ്ക്ക് പ്രത്യക്ഷപ്പെട്ടു, ഈസായ്ക്ക് പ്രത്യക്ഷപ്പെട്ടു, ഇതൊക്കെ പറഞ്ഞു വെച്ചിട്ട് ഇതിനു ശേഷം താങ്കൾക്ക് ഇങ്ങനെ സംഭവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു കൊടുത്തത് ഏതായാലും ഇദ്ദേഹം വിശ്വസിച്ചല്ലോ. ഇതാണ് ഖുറാൻ രചനയുടെ അല്ലെങ്കിൽ ഖുറാൻ രൂപീകരണത്തിന്റെ പ്രാഥമിക സ്റ്റെപ്പ്. ആ സ്റ്റെപ്പ് പാളിയിട്ടുണ്ടെന്ന് പറയാൻ കാരണം മുസ്ലിങ്ങളുടെ ഇതര വിശ്വാസവുമായിട്ട് അത് പൊരുത്തപ്പെടത്തില്ല.
അവിടെ അത് കോൺട്രഡിക്ടറി ഉണ്ടാകുന്നു. ആ കോൺട്രഡിക്ടറി ഞാൻ വളരെ കൃത്യമായിട്ട് ഓഡിയൻസിനെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഉസ്താദ് അവിടെ സ്പർശിക്കാതെ പോവുകയാണ്. അത് ഇത്രയേ ഉള്ളൂ. കൃത്യം തന്നെ ഈ എന്താണ് പറയുക, ക്രൈസ്തവർ ഇന്ന് ഉപയോഗിക്കുന്ന ബൈബിളോ യഹൂദൻ ഉപയോഗിക്കുന്ന തൗറയോ തോറയോ യാതൊരു കാരണവശാലും അത് കൃത്യമല്ല, അതിൽ മനുഷ്യന്റെ കൈകടത്തലുണ്ട് എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ ഈ തൗറത്തിന് തൗറത്തിൽ കൈകടത്തൽ നടത്തി, തൗറത്ത്, ഞാൻ തൗറാത്ത് എന്ന് പറയണമെന്ന് പറഞ്ഞ ഒരാൾ എന്നെ ഇപ്പൊ ഇങ്ങോട്ട് എഴുതിയിട്ടു, വളരെ നന്ദി. എന്റെ ഉച്ചാരണം ശരിയല്ല, ഞാൻ അറബിയല്ല, അപ്പൊ അതുകൊണ്ട് തൗറാത്ത് അല്ലെങ്കിൽ ഞങ്ങൾ തോറ എന്ന് പറയുന്ന കൃതി. അപ്പൊ ആ തനാക്കിലെല്ലാം കൈകടത്തലുണ്ട്, തനാക്കിലെ കൈകടത്തലുണ്ട് എന്ന് പറഞ്ഞിട്ട് തോറ സ്ഥിരപ്പെടുത്താൻ ഈസാനബി വരികയും ചെയ്തു. ഈസാനബി വന്നിട്ട് അത് ശരിയാക്കിയോ എന്ന് ചോദിച്ചാൽ ഉത്തരവില്ല. ഇനി ഈസാനബിയുടെ പുസ്തകം ആരുണ്ടല്ലോ അവിടെ കൈകടത്തി, അതും നശിപ്പിച്ചു. അപ്പൊ മുഹമ്മദ് ശരിയാക്കാൻ വേണ്ടി വന്ന ആളാണ് അന്ത്യപ്രവാചകൻ. പക്ഷേ കൈകടത്തിയതോ കൈകടത്താത്തതോ ആയ ഏത് കൃതിയാണ് ഈ ബറക്കത്ത് ഇബ്നു നൗഫൽ ക്രിസ്തീയ പണ്ഡിതനാണെന്ന് ആയിഷ വിവരിക്കുന്നു ഹദീസിൽ, ഹദീസിൽ അത് വിവരിക്കുന്നു. അപ്പൊ ഹദീസിൽ നിന്നാണ് ഈ തെളിവെടുക്കുന്നത്. ഹദീസിൽ നിന്ന് തെളിവെടുക്കുമ്പോൾ അടുത്ത പ്രശ്നം റൈസ് ചെയ്യുന്നു. അപ്പൊ നിങ്ങൾ പറയാ ഹദീസിനെ വിമർശിക്കുകയാണോ? അല്ല, ഹദീസിൽ നിന്ന് തെളിവെടുക്കുമ്പോൾ അത് എടുക്കാമോ, ഇതാണ് ചോദ്യം. ഹദീസിലെ തെളിവ് തെളിവായിട്ട് എടുക്കാമോ? അപ്പൊ ആ ചോദ്യത്തിലാണ് ഹദീസിന്റെ ആധികാരി ചോദ്യം ചെയ്തത്. നിങ്ങൾ ആ ചോദ്യത്തിന്റെ കിടപ്പ് കൃത്യം ദയവായി മനസ്സിലാക്കണം. ഒന്ന്, ബറക്കത്ത് ഇബ്നു നൗഫൽ എന്ന ക്രിസ്ത്യാനി, ആ ക്രിസ്ത്യാനി ഇന്നത്തെ മുസ്ലിങ്ങൾ വിശ്വസിച്ചതുപോലെ തിരുത്തപ്പെട്ട ഒരു ബൈബിളിന്റെ വക്താവായിരുന്നോ? ആണെങ്കിൽ ഇയാൾ പറയുന്നതിന് ആധികാരികതയുണ്ടോ? അത് മുസ്ലിങ്ങൾക്ക് സ്വീകരിക്കാൻ പറ്റുമോ? ഇനി തിരുത്താത്ത കിതാബാണ് എന്നെങ്കിൽ ആ തിരുത്താത്ത കിതാബ് മുഹമ്മദിന്റെ കാലത്തുണ്ടായിരുന്നോ? അതായത് അള്ളാഹിന്റെ കിതാബ് ആയിരിക്കുമല്ലോ, അതാരെങ്കിലും സംരക്ഷിച്ചിട്ടുണ്ടോ, സൂക്ഷിച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ എന്തുകൊണ്ട്? ഇവ കണക്റ്റഡ് ആണ്, നിങ്ങൾ മറുപടി പറയാൻ ബാധ്യസ്ഥരാണ്. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് ഖുറാന്റെ അവതരണത്തിന് പ്രസക്തിയുള്ളൂ, അതാണ് ഒരു കാര്യം. രണ്ട്, 10-15 കൊല്ലം കഴിഞ്ഞിട്ട് ആയിഷ പറയുകയാണ് ഈ കാര്യം. ആയിഷ പറഞ്ഞു വരുന്ന ഹദീസ് ബുഖാരി കോട്ട് ചെയ്യുന്നു. അങ്ങനെയെങ്കിൽ ഞങ്ങളുടെ ചോദ്യം, ഹദീസുകളെ മുഖവിലേക്ക് എടുക്കണമെങ്കിൽ ഹദീസ് നബിചര്യയാണ്, നബി ആയിഷ സംഭാഷണങ്ങളാണ്, നിവേദനങ്ങളാണ്, അല്ലെങ്കിൽ നബിയും അനസും തമ്മിലുള്ള സംഭാഷണമാണ്, അബൂ ഹുറൈറയുമായിട്ടുള്ള സംഭാഷണങ്ങളോ ഇടപെടലുകളോ ഒക്കെയാണ് അവർ കണ്ടും കേട്ടും മനസ്സിലാക്കിയ കാര്യമാണ്. അപ്പോൾ താങ്കളൊന്ന് സമ്മതിച്ചു, മുഹമ്മദിന് 100 അല്ല 110% ശരി മാത്രം ചെയ്ത മനുഷ്യനാണ്. അങ്ങനെയാണെങ്കിൽ അതിനും വിധലുണ്ട്. കാരണം നമുക്കറിയാം ഹബ്സയുടെ വീട്ടിലെ സംഭവം, മാരിയത്തിന്റെ വിഷയം. ഈ മാരിയത്തിനോട് പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ അള്ളാഹുവാണ്, ഇനി മാരിയത്തിനെ പ്രാപിക്കയില്ല, അവളെ ഒഴിവാക്കും. അപ്പോ അത് മുഹമ്മദ് അത് കഴിഞ്ഞിട്ട് അള്ളാഹു പറഞ്ഞു കൊടുക്കുകയാണ്, അങ്ങനെയല്ല, നിനക്ക് അള്ളാഹു അനുവദിച്ചു തന്ന വിശിഷ്ട വിഭവങ്ങളുണ്ട്, അത് ഭാര്യമാരെ പേടിച്ച് നീ ഒഴിവാക്കേണ്ട കാര്യമില്ല, മനുഷ്യരെ പേടിച്ച്. അപ്പോൾ ആദ്യത്തെ ആക്ടിവിറ്റി തെറ്റിയത് കൊണ്ടാണ് അള്ളാഹു ശരിയാക്കുന്നത്. അപ്പൊ എങ്ങനെ മുഹമ്മദ് 100% ശരിയായ മനുഷ്യനാകുന്നത്? മാരിയത്ത് വിഷയത്തിൽ മാരിയത്തിനെ കണ്ട് അപ്പോഴേ പറഞ്ഞാൽ മതിയായിരുന്നു, അള്ളാഹു എനിക്ക് അനുവദിച്ചു തന്ന വിശേഷ വിഭവമാണ്, ഞാൻ മാരിയത്തുമായിട്ട് ജീവിക്കും, അതിന് മുമ്പ് എന്തിനാണ് ഈ അള്ളാഹുവിനെ തൊട്ട് ശപഥം ചെയ്ത്, ഞാൻ വിഷയം വിടുകയല്ല. അങ്ങനെ തോന്നുന്നെങ്കിൽ നിങ്ങൾ ഇത് സ്പർശിക്കണമെന്നില്ല. ഇത് കേൾക്കുന്നവർക്ക് മനസ്സിലാക്ക്, ഞാൻ പറയുന്നതിൽ വിഷയമുണ്ടോ ഇല്ലയോ അത് കേൾക്കുന്നവർക്ക് മനസ്സിലാക്ക്, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രഥമ ദൃഷ്ടിയാ തള്ളിക്കളയാം, എനിക്കൊരു വിഷയമില്ല. കാരണം മുഹമ്മദിന്റെ ജീവിത ചര്യകളാണ് ഈ പറയപ്പെട്ട ഹദീസുകൾ എങ്കിൽ മുഹമ്മദിന് തെറ്റുപറ്റിയിട്ടുണ്ട്. മാരിയത്ത് വിഷയത്തിൽ, മാരിയത്തിനോടൊത്ത് ജീവിച്ചതല്ല തെറ്റ്, മാരിയത്തിനെ തള്ളിക്കളയുന്ന വിഷയം. മാരിയത്ത് അദ്ദേഹത്തിന്റെ ഭാര്യയാണ്, അവർ തമ്മിൽ കുടുംബബന്ധം പുലർത്തിയ എന്റെ പരാതിയല്ല ഇവിടെ ഈ വിഷയത്തിൽ, മറിച്ച് എന്റെ പരാതി ഇത്രേ ഉള്ളൂ, മാരിയത്തിനെ ഇനി ഞാൻ പ്രാപിക്കയില്ല എന്ന് അള്ളാഹുവെ ചൊല്ലി സത്യം ചെയ്തു, പിറ്റേന്ന് അള്ളാഹു അടുത്ത ഘട്ടം അള്ളാഹു തിരുത്തുന്നു. അങ്ങനെയല്ല, മാരിയത്ത് നിന്റെ സ്വർഗീയ പത്നിയാണ്. അപ്പൊ ആദ്യത്തെ ആക്ടിവിറ്റി തെറ്റിയില്ലേ, അതുകൊണ്ടല്ലേ രണ്ടാമത്തെ ആക്ടിവിറ്റി ശരിയായിട്ട് വരുന്നത്. അപ്പൊ മുഹമ്മദിൽ ഈ പറയപ്പെട്ട വിധത്തിൽ തെറ്റില്ല എങ്കിലേ ഈ ഹദീസുകൾ ആധികാരികമാകുന്നുള്ളൂ, ഹദീസുകൾ മാനദണ്ഡമാകുന്നുള്ളൂ. ആ ഹദീസ് ഉദ്ധരിച്ച വചനങ്ങൾ വെച്ചുകൊണ്ടാണ് നമുക്കിപ്പോ വറക്കത്ത് ഇബ്നു നൗഫലിലേക്കും പൗരാണിക കാര്യത്തിലേക്കും ഖുറാനുമായി ബന്ധപ്പെട്ട സകല ഡിസ്കഷനിലേക്കും പോകണമെങ്കിൽ നമുക്ക് ഹദീസ് വേണം. അപ്പൊ ഇവിടെ ഹദീസ് ആധികാരികമല്ല നിങ്ങൾ പറയുന്നതനുസരിച്ച്. അപ്പുറത്ത് ബറക്കത്ത് ഇബ്നു നൗഫൽ ആധികാരികമാണ് എന്ന് സമ്മതിച്ചാൽ അവിടെ വരാൻ പോകുന്ന പ്രശ്നം നിങ്ങൾ ബൈബിളിനെ ഇന്ന് കാണുന്ന അളവിൽ പൂർണ്ണ അർത്ഥത്തിൽ എഗ്രി ചെയ്യേണ്ടി വരും. അപ്പൊ ഇസ്ലാമിന്റെ ഇതര ചിന്തകൾക്ക് നിലനിൽപ്പില്ല. ഞാൻ നിങ്ങളെ ഈ ഒരു കൺഫ്യൂഷന്റെ ലോകത്താണ് എത്തിച്ചേക്കുന്നത്. താങ്കൾ ഇനി മറുപടി പറഞ്ഞു. ഇവിടെ ഹാരിസ് ഉസ്താദുമായി നടക്കുന്ന സംവാദമാണല്ലോ, അതിലിപ്പോ നമ്മള് ഇടപെടേണ്ടതില്ല. അവർ തന്നെ വളരെ വ്യക്തമായ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സംവാദത്തിന്റെ ഒരു സ്വഭാവം എന്ന നിലക്ക് ചോദ്യങ്ങൾക്ക് മറുപടിയില്ല.
അതുപോലെ പിന്നെ ഇതുവരെ ഉത്തരം ക്ലിയർ ആയില്ല എന്നൊക്കെ അങ്ങോട്ടൊക്കെ പറയുന്ന അതൊരു ഇതിന്റെ രീതിയാണ്. ശ്രോതാക്കൾ വിലയിരുത്തും. ഏതായാലും പിന്നെ ഒരു വിഷയത്തില് ഇപ്പൊ നമ്മള് അവതരണത്തിന്റെ ആദ്യഘട്ടം, ഖുർആൻ അവതരണത്തിന്റെ ആദ്യഘട്ടത്തെ കുറിച്ചാണ് ചർച്ച. ആ ഒരു അതില് ആ ആദ്യഘട്ടത്തെ കുറിച്ചുള്ള വിവരണത്തിന് അത് ഒരു ചരിത്രമാണ്. ഇപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം അതൊരു ചരിത്രമാണ്. അന്ന് എങ്ങനെയാണ് ഖുർആൻ അവതരിച്ചത്, നബിക്ക് അവതരിച്ചതിന്റെ പശ്ചാത്തലം എന്തായിരുന്നു, ഇത് നമ്മളൊരു ചരിത്രപരമായിട്ടാണ് ഇപ്പൊ ഇനിയിപ്പോ നമുക്കതിന് സമീപിക്കാൻ കഴിയുക. നമ്മളിപ്പോ അവിടെ ആ ഒരു കാലത്തല്ലല്ലോ ഉള്ളത്. ഇതിന് രണ്ടു രീതിയിലാണ് നമുക്ക് പിന്നെ ഇതിന് തെളിവ് കണ്ടെത്താൻ കഴിയുക. ഒന്ന്, അതിന്റെ ചരിത്രപരമായിട്ട് ഈ സംഭവം ഉണ്ടായിട്ടുണ്ടോ, നബിക്ക് അങ്ങനെ വഹി ആ സന്ദർഭത്തിൽ അവതരിച്ചിട്ടുണ്ടോ, അത് സംബന്ധമായ എന്തെല്ലാം സംഭവങ്ങളാണ് അന്ന് നടന്നത് എന്നതിനെ കുറിച്ചുള്ള ഒരു ചരിത്രപരമായ അന്വേഷണമാണ്. ഇതിന് നമുക്ക് അവലംബിക്കാവുന്ന രേഖകൾ എന്താണ് എന്ന്, അവലംബിക്കേണ്ട രേഖകൾ എന്താണ് എന്ന് നിങ്ങൾ ഈ സംവാദത്തിന് മുമ്പ് തീരുമാനിക്കേണ്ടതായിരുന്നു. അത് അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടില്ല. അതായത് ഇപ്പൊ അത് സംബന്ധം അങ്ങനെ ഒരു അവതരണം ഉണ്ടായി എന്ന സംഭവം പോലും നമുക്ക് പിന്നെ ഈ പറയുന്ന പോലെ ഹദീസുകളെയും മറ്റും ആശ്രയിക്കാതെ അങ്ങോട്ട് കടന്നു ചെല്ലാൻ പറ്റില്ല. അപ്പോ ആ ഹദീസിനെ വിമർശനത്തിന് രേഖയാക്കുന്ന അതേ തൂക്കത്തിൽ തന്നെ അതിന്റെ തുടർന്നുള്ള സ്വീകരണത്തിനും രേഖയാക്കുക എന്നതാണ് ഒരു മര്യാദ. അല്ലെങ്കിൽ ഈ ഹദീസ് വെച്ചുകൊണ്ട് ഈ ചർച്ച മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് ആദ്യം തീരുമാനിക്കേണ്ടിരുന്നു. ഹദീസ് വെച്ചിട്ടില്ല വെക്കാതെയാണ് തീരുമാനിക്കുന്നതെങ്കിൽ, ചർച്ച ചെയ്യുന്നതെങ്കിൽ, പിന്നീട് ഈ അവതരിച്ചു എന്ന് പറയുന്ന ആ വേദം തന്നെ സ്വയം സംസാരിക്കണം, അത് സംസാരിക്കണം. ഇത് പിന്നെ ദൈവത്തിന്റെ വചനമാണ് എന്ന് ആദ്യം അവതരിച്ചു എന്ന് പറയുന്ന വേദം സംസാരിക്കണം. തീർച്ചയായും അങ്ങനെയും അതിനെ സമീപിക്കാവുന്നതാണ്. ആ വേദത്തിന്റെ ആഴവും പരപ്പും ആ വേദം തന്നെ സ്വയം അവകാശപ്പെടുന്ന അതിന്റെ ആധികാരികതയും അതുപോലെ അതിന്റെ മുഅ്ജിസത്ത് എന്ന് പറയുന്ന, ഇഅ്ജാസ് എന്ന് പറയുന്ന തത്തുല്യമായ ഒരു വചനം മറ്റ് കൊണ്ടുവരാൻ കഴിയുമെങ്കിൽ കൊണ്ടുവരൂ എന്ന വെല്ലുവിളി, ഇന്നും നിലനിൽക്കുന്ന വെല്ലുവിളി, ആ വെല്ലുവിളിയെ ഏറ്റെടുത്തുകൊണ്ട് ആദ്യം അവതരിച്ചു എന്ന് പറയുന്ന 5 വാക്യങ്ങൾ അത് ദൈവത്തിന്റെ വചനമാണോ, മുഹമ്മദിന്റെ വചനമാണോ, പിശാചിന്റെ വചനമാണോ എന്നതിനെ കുറിച്ചുള്ള ഒരു പഠനം അത് വെച്ച് കേന്ദ്രീകരിച്ച് നടക്കണം. എന്തിനെ കേന്ദ്രീകരിച്ചാണ് ഈ ചർച്ച നടക്കേണ്ടത് എന്ന് നിങ്ങൾ നേരത്തെ തന്നെ തീരുമാനിക്കപ്പെടാതെ ഇപ്പോ ഇത് ഹദീസ് സ്വീകരിക്കാൻ പറ്റുമോ പറ്റില്ലേ എന്നതിനെ കുറിച്ച് ആലോചിക്കുന്നതിൽ എത്രത്തോളം സാങ്കത്യമുണ്ട് എന്നാണ് ഇപ്പൊ ഞാൻ ആലോചിക്കുന്നത്. ഏതായാലും പിന്നെ ഈ വിഷയത്തില് ഇപ്പോ ആയിഷ റളിയല്ലാഹു തആല അൻഹയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ അനുഭവം പറഞ്ഞിട്ടുണ്ടോ ഇല്ലയോ എന്നിടത്തല്ല തർക്കം. അങ്ങനെയാണോ തർക്കം? ആയിഷയോട് ഇത് പറഞ്ഞിട്ടുണ്ടോ എന്നതിനെ കുറിച്ച് ഉള്ള തർക്കമാണെങ്കിൽ അതിനെ അങ്ങനെ സ്ഥിരീകരിക്കണം. അതല്ല, ആയിഷയോട് നബി പറഞ്ഞത് വിശ്വസിക്കാമോ? അത് ആ പറഞ്ഞത് ശരി തന്നെയാണ്, അത് നമ്മൾ അംഗീകരിച്ചു, എന്നാൽ അത് വിശ്വസിക്കാമോ എന്നതാണ് ചർച്ചയെങ്കിൽ ആ രീതിയിൽ അതിനെ ചർച്ച മുന്നോട്ട് കൊണ്ടുപോകണം. എങ്ങനെയാണ് വിശ്വസിക്കാതിരിക്കാനുള്ള എന്താണ് ന്യായം എന്ന രീതിയിൽ കാര്യങ്ങൾ പോകണം. ഇതൊക്കെ ഈ വഴിക്ക് പോകുമ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ ഹെഡിങ്ങിലേക്കല്ല പോകുന്നത്. സമഗ്രമായും മുഹമ്മദ് നബി എന്ന് പറയുന്ന, നബിയുടെ നുബുവത്ത് എന്ന് പറയുന്ന, നബിയുടെ നബിത്വം എന്ന് പറയുന്ന അവകാശവാദത്തെ തന്നെയാണ് ആദ്യാന്തികമായിട്ട് അതിൽ ചർച്ചയ്ക്ക് വിധേയമാക്കപ്പെടുന്നത്. കേവലം ഒരു ആദ്യാവതരണം എന്ന് പറയുന്ന ഒരു പ്രശ്നവും അതിനെ ചൊല്ലി പൊതുവെ ഈ ക്രിസ്ത്യൻ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായിരുന്ന വിമർശനങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു ചർച്ച എന്ന രീതിയിലായിരിക്കണം നിങ്ങൾ ഒരു പക്ഷെ ഹെഡിങ് ഇട്ടിട്ടുണ്ടാവുക. പക്ഷെ പോകുന്നത് ആ വഴിക്കല്ല. സ്വാഭാവികമായി ഈ ചർച്ച വരേണ്ടത് ഈ പറയുന്ന ആ സന്ദർഭത്തിൽ ഉണ്ടായിട്ടുള്ള ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ വരവ് ജിബ്രീൽ തന്നെ ആയിരുന്നോ, അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ വറഖയുടെ സാക്ഷ്യപ്പെടുത്തല്, അതുപോലെ മുഹമ്മദ് നബിയുടെ അനുഭവം, ഇതൊക്കെ ഒരു പ്രവാചകൻ ഉണ്ടാകാൻ പറ്റുമോ, അതുകൊണ്ട് അത് ദൈവവചനമാണെന്ന് പറയാൻ കഴിയുമോ, അങ്ങനെ ആ സംഭവിച്ച സംഗതിയെ കുറിച്ചു മുസ്ലിംകൾ തന്നെ രേഖയായിട്ട് കാണുന്ന സംഗതിയിൽ ഊന്നി നിന്നുകൊണ്ട് ചർച്ച ചെയ്യുമ്പോഴാണ് വിഷയത്തിൽ നിൽക്കുക. അതേസമയം ഇത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നത്, ഇപ്പൊ മാരിയയുടെ സംഭവം പറയുകയുണ്ടായി, മാരിയയുടെ സംഭവത്തെ പറ്റി ആധികാരികമായി അദ്ദേഹത്തിന് എന്ത് രേഖയാണ് പറയാനുണ്ടാവുക എന്ന് ഞങ്ങൾ തുടർന്ന് ചോദിക്കും എന്ന്, അല്ലെങ്കിൽ ഹാരിസ് മദനി തുടർന്ന് ചോദിക്കും, അപ്പോൾ അതേക്കുറിച്ച് അദ്ദേഹത്തിന് കൂടുതൽ സംസാരിക്കാം എന്നൊക്കെ ആയിരിക്കും അദ്ദേഹം ധരിക്കുന്നത്. അത് വേറെ തന്നെ നമുക്ക് ചർച്ച ചെയ്യാവുന്നതാണ്, മറ്റൊരു സമയം വേണമെങ്കിൽ അതിന് കാണാവുന്നതാണ്. മാരിയ സംഭവവും മാരിയുമായി ബന്ധപ്പെട്ട സംഭവത്തിന്റെ ആധികാരികത എന്താണ്, അത് എത്രത്തോളം സ്ഥിരീകൃതമാണ്, സ്വഹീഹാണോ, അതേക്കുറിച്ച് പ്രമുഖരായ പണ്ഡിതന്മാരെല്ലാം അതൊക്കെ സ്വഹീഹായ പരമ്പരയിൽ വന്നതല്ല എന്ന് വിധിയെഴുതിയത് തള്ളിയ സംഗതിയാണ്, അതുമായി ബന്ധപ്പെട്ട കേസ്, ആ കാര്യങ്ങളൊക്കെ വേറെയാണ്. അപ്പോ ഞാൻ പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ. ഇതിന്റെ ചുരുക്കം,
ഈ ഇത് പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചുള്ള വറഖയുടെ വിലയിരുത്തല് ഏത് ബൈബിളിന്റെ അടിസ്ഥാനത്തിലായാലും ശരി, ഇന്ന് ഇന്ന് നിലവിലുള്ള ബൈബിൾ തന്നെ തിരുത്തലുകളോടുകൂടെയുള്ള ബൈബിൾ തന്നെ എന്നുണ്ട് വെക്കുക. ഇന്ന് ആ ഇപ്പോൾ ഖുർആൻ അല്ലെങ്കിൽ ഇസ്ലാം മുഹമ്മദ് നബി തൗറാത്തിനെ കുറിച്ച് ബൈബിളിനെ കുറിച്ച് എന്ത് നിലപാടാണോ എടുത്തിട്ടുള്ളത് അതേ ബൈബിൾ തന്നെയാണ് പിന്നെ വറക്കയുടെ കൈവശം ഉണ്ടായിരുന്നത് എന്ന് തന്നെ വെക്കണം. സ്വാഭാവികമായും അങ്ങനെ തന്നെ വെക്കാമല്ലോ, കാരണം ഇസ്ലാമിന്റെ നിലപാട് അതാണല്ലോ. അങ്ങനെ തന്നെയാണെങ്കിൽ എന്താണ് പ്രശ്നം? ഈ തൗറാത്തിനെ കുറിച്ചോ അല്ലെങ്കിൽ ബൈബിളിനെ കുറിച്ചോ അത് സമൂലമായും മാറ്റപ്പെട്ട വേറെ ഏതോ ഒരു ഗ്രന്ഥമാണ് എന്നല്ലോ നമ്മൾ പറയുന്നത്. പലയിടത്തും ദൈവവചനങ്ങളും അല്ലാത്ത വചനങ്ങളും കൂട്ടിക്കുഴച്ചും വ്യാഖ്യാനങ്ങളും ദുർവ്യാഖ്യാനങ്ങളും കൂട്ടിച്ചേർത്തും ഒക്കെ ആകെ വികലപ്പെടുകയും യഥാർത്ഥത്തിൽ ദൈവവചനം ഏതെന്ന് തിരിച്ചറിയപ്പെടാനാവാത്ത വിധം അത് മാറ്റിമറിക്കുകയും പലയിടത്തും താല്പര്യപൂർവ്വം സ്ഥാനമാറ്റങ്ങൾ വരുത്തിയും അതുപോലെ ചില വചനങ്ങളും ചില ഭാഗങ്ങളും ഒക്കെ മുക്കിയും ഒക്കെ അത് ആകെ കൈക്രിയക്ക് വിധേയമായിരിക്കുന്നു എന്ന് അതിനെ കുറിച്ച് ആരോപിക്കുന്നത്. അങ്ങനെ ഇരിക്കെ തന്നെ ഒരു പ്രവാചകന്റെ നിയോഗത്തെ അതിപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ബൈബിൾ വചനങ്ങളിൽ ഇപ്പോഴും ഒരു പ്രവാചകൻ അന്ത്യപ്രവാചകന്റെ നിയോഗത്തെ കുറിച്ച് പ്രവചിച്ചുകൊണ്ടേയിരിക്കുന്നു. അത് ഉൾക്കൊണ്ടുകൊണ്ട് ഇന്നും ബൈബിൾ പണ്ഡിതന്മാർ അത് മനസ്സിലാക്കിക്കൊണ്ട് അന്ന് വറക്ക മനസ്സിലാക്കിയതുപോലെ ഇന്നും പല ആളുകളും ഫാദർ ബെഞ്ചമിനെ പോലെയുള്ള വളരെ വിശദമായി തന്നെ ബൈബിൾ വെച്ചുകൊണ്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവചനം അതിൽ നിന്ന് ഉൾക്കൊണ്ടുകൊണ്ട് അങ്ങനെ ഇസ്ലാമിലേക്ക് വരികയും വളരെ പിന്നെ പ്രധാനപ്പെട്ട ഗ്രന്ഥങ്ങൾ വരെ എഴുതുകയും ചെയ്തിട്ടുള്ള അടുത്ത കാല അനുഭവങ്ങൾ വരെയുള്ളവർ അതൊക്കെയും ഈ ബൈബിളിൽ ഈ ഇന്ന് നിലവിലുള്ള ബൈബിൾ വെച്ചുകൊണ്ട് തന്നെയാണ് എത്ര തിരുത്തിയിട്ടും മായ്ക്കാൻ കഴിയാത്ത വിധം മുഹമ്മദ് നബി അതിൽ പ്രത്യക്ഷനാണ്. അതിന് മുഹമ്മദ് നബിയുടെ സാന്നിധ്യത്തെ കുറിച്ച് അതിൽ വളരെ വ്യക്തമാണ് കാര്യങ്ങൾ. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ തൗറാത്ത് വെച്ചുകൊണ്ട് അല്ലെങ്കിൽ ബൈബിൾ വായിച്ചുകൊണ്ട് വറക്കക്കുണ്ടായിട്ടുള്ള ഒരു പിന്നെ അറിവ് ഒരു അന്ത്യപ്രവാചകൻ വരുന്നുണ്ട് എന്നത് തിരുത്തപ്പെട്ട എന്ന് പറയുന്ന ആരോപിക്കപ്പെടുന്ന ആ ബൈബിൾ തന്നെയാകുന്നത് കൊണ്ട് പ്രശ്നമൊന്നും വരാൻ പോകുന്നില്ല. അതിനിപ്പോ മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ അടുക്കൽ വന്ന ആ ദൂതനെ വറക്ക കാണേണ്ട കാര്യമൊന്നുമില്ല. മൂസ വറക്ക പറഞ്ഞ ഒരു മറ്റൊരു പ്രധാനപ്പെട്ട ഒരു വാക്യം ശ്രദ്ധിച്ചല്ലോ, ഇതുപോലെയുള്ള ദൈവവചനവുമായിട്ട് വന്ന പൂർവ്വപ്രവാചകന്മാർക്കൊക്കെയും അവരുടെ നാട്ടുകാരിൽ നിന്ന് വളരെ വലിയ അനുഭവങ്ങൾ ദുരനുഭവങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞത് ആ അതിനൊക്കെ അദ്ദേഹം സാക്ഷിയായിട്ടാണോ? അദ്ദേഹം എല്ലാ പ്രവാചകന്മാരുടെയും കൂടെ സഞ്ചരിക്കുകയും നാട്ടുകാരുടെ ഉണ്ടാക്കിയ പിന്നെ അവരുണ്ടാക്കിയ ദുരനുഭവങ്ങൾക്ക് മുഴുവനും സാക്ഷിയായിട്ടല്ലല്ലോ, അതിനൊക്കെ പങ്കെടുത്തുകൊണ്ടല്ലോ. അത് ബൈബിൾ വായിച്ചുകൊണ്ട് ഉള്ള അനുഭവത്തിന്റെ അടിസ്ഥാനത്തിലാണ് ആ പറയുന്നത്. എന്ന പോലെ ബൈബിൾ വചനത്തിൽ നിന്ന് മനസ്സിലാക്കിയ സംഗതിയാണ് ഒരു അന്ത്യപ്രവാചകന്റെ ആഗമനം എന്ന് പറയുന്നത്. അത് അദ്ദേഹം പറയുന്നു, ആ പ്രവാചക ബൈബിളിലെ വന്നുപോയിട്ടുള്ള പല പ്രവാചകന്മാരെയും സമീപിച്ചിട്ടുള്ള മലക്കുകളെ കുറിച്ച് ദൂതന്മാരെ കുറിച്ച് മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിലാണ് ആ വചനങ്ങൾ എന്ന് പറഞ്ഞ ആ വചനങ്ങൾ ഓതി കേൾപ്പിച്ചപ്പോൾ അവിടെ ഉണ്ടായ അനുഭവങ്ങൾ പങ്കുവെച്ചപ്പോൾ ഇത് സ്വാഭാവികമായും നേരത്തെ പ്രവാചകന്മാർക്കുണ്ടായ അനുഭവം തന്നെയാണ് എന്ന് അദ്ദേഹം സാക്ഷ്യപ്പെടുത്തുന്നത്. ഈ സാക്ഷ്യപ്പെടുത്തൽ അല്ല തുടർന്ന് മുഹമ്മദ് നബിക്ക് മുന്നോട്ട് പോകാനുള്ള ആവേശം ഉണ്ടാക്കിയത്. അങ്ങനെയാണ് ധരിപ്പിക്കുന്നതെങ്കിൽ അവിടെയാണ് ചർച്ച വരേണ്ടത്. യഥാർത്ഥത്തിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ഒരു ആദ്യത്തെ ഒരു അനുഭവത്തിന്റെ ഒരു പരിഭ്രമാവസ്ഥ, അതിന് ഭാര്യ ഒരു ആശ്വാസത്തിന് വേണ്ടി ഒരു ഇത്തരം കാര്യങ്ങളെ കുറിച്ചൊക്കെ സംസാരിക്കുകയും അനുഭവമുള്ള ഒരു ഒരു കാരണം വരെ സമീപിക്കുകയും അവരിൽ നിന്നൊരു ഒരു എന്താ പറയുക അവരെ കൺസൾട്ട് ചെയ്ത് അത് സംബന്ധമായി ഒരു ആശ്വാസം കണ്ടെത്താൻ വേണ്ടി സമീപിക്കുകയും ചെയ്തു എന്നതിന്റെ അപ്പുറത്ത് ഇതിന്റെ ഒരു സ്ഥിരീകരണം ലഭിക്കുകയും അതുകൊണ്ട് ഇനി മുന്നോട്ട് പോകാം എന്നതല്ല. നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കാം, ഈ വറക്കയുടെ ഈ പിന്നെ തീർപ്പിന് ശേഷം സാക്ഷ്യപ്പെടുത്തിന് ശേഷം വർഷങ്ങൾ ഒന്നോ രണ്ടോ മൂന്നോ വർഷങ്ങൾ എന്ന അഭിപ്രായമുണ്ട്. വഹി നിലയ്ക്കുകയാണ് ചെയ്തത്, വഹി ഉണ്ടായിട്ടേ ഇല്ല. അത് കഴിഞ്ഞ് പലപ്പോഴും ഈ ഒരു പുതിയ അനുഭവത്തിന്റെ ആ ഒരു തുടർച്ചയ്ക്ക് വേണ്ടി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്ന മലക്കിനെ കാണാൻ വീണ്ടും പലവട്ടം ആ ഭാഗങ്ങളിൽ കടന്നു ചെല്ലുന്നതും പക്ഷേ വഹി അവതരിക്കുക വചനം അവതരിക്കുന്നില്ല, മാലാഖയെ കാണുന്നുണ്ട് വചനം ലഭിക്കുന്നില്ല, ഇതിങ്ങനെ തുടർന്ന് അങ്ങനെ രണ്ടോ മൂന്നോ വർഷങ്ങൾക്ക് ശേഷമാണ് പിന്നെ തുടർന്ന് വചനങ്ങൾ അവതരിച്ചു തുടങ്ങുന്നത്. അപ്പൊ സ്വാഭാവികമായും ഇദ്ദേഹത്തിന്റെ ഒരു പിന്തുണ ലഭിക്കുന്നതോടുകൂടെ തന്നെ അടുത്ത ആഴ്ച പുതിയ വചനവുമായിട്ട് വരികയോ അല്ലെങ്കിൽ നേരത്തെയുള്ള വചനങ്ങളെ കുറിച്ച്
അത് മുഹമ്മദിന്റെ വചനമാണ് എന്ന് ജനങ്ങൾക്ക് പറയാൻ കഴിയും വിധത്തിൽ അത് വളരെ മാനുഷികമായ ഒരു സൃഷ്ടിയാണ് എന്ന് ബോധ്യപ്പെടും വിധത്തിലുള്ള ഒരു ദൗർബല്യം കാത്തു സൂക്ഷിക്കുകയോ ചെയ്തു വരുന്നില്ല. ആ വചനങ്ങളടക്കം, അതായത് ഞാൻ പറഞ്ഞു വന്നത് ഇഖ്റ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ആ വചനം അടക്കം, അവിടെ നിന്ന് അങ്ങോട്ട് പിന്നീട് വന്ന വചനങ്ങളും അടക്കം സമൂഹത്തിന്റെ മുന്നിൽ വെച്ചുകൊണ്ടാണ് ഇത് അള്ളാഹുവിന്റെ വചനമാണെന്ന് പറയുന്നത്. ഇതിന് ഇത് വറഖയുടെ സാക്ഷ്യപ്പെടുത്തൽ കൊണ്ടല്ല, വറഖയുടെ സാക്ഷ്യപ്പെടുത്തലിൽ അടുത്ത വചനം വരുന്നില്ല. ഇഖ്റ ഒരു പക്ഷെ വറഖയുടെ സാക്ഷ്യപ്പെടുത്തൽ ആണ് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഒരു ഒരു വാദത്തിനു വേണ്ടി, ഒരു ആരോപണത്തിനു വേണ്ടി മുന്നോട്ട് വെക്കാം. അതേസമയം തുടർന്ന് അങ്ങോട്ട് അവിടെ നിന്നുണ്ടായ ആയിരക്കണക്കിന് പ്രാവശ്യം ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ ആഗമന ഉണ്ടാവുകയും സാന്നിധ്യം ഉണ്ടാവുകയും വചനങ്ങൾ വരികയും അതൊക്കെ സമൂഹത്തിന് മുന്നിൽ വെച്ചുകൊണ്ട് ഇതുപോലെ ഒരു ആയത്ത്, ഇതുപോലെയുള്ള ഏതാനും വചനങ്ങൾ നിങ്ങൾക്ക് കൊണ്ടുവരാൻ സാധിക്കുമെങ്കിൽ അതൊന്ന് കാണട്ടെ എന്ന രീതിയിലുള്ള വെല്ലുവിളികളോടുകൂടെ ഇന്നും ഓരോ സന്ദർഭവശാൽ ഇറങ്ങുന്ന ഓരോ ആയത്തും അതങ്ങനെയാണ്. ഒരു ഖുർആൻ പലപ്പോഴും ഇവിടെ കൊടുത്തോട്ടം ഒക്കെ പറയുന്ന ആ ഒരു ശൈലി വെച്ച് നോക്കുമ്പോൾ, വിമർശനം കാണുമ്പോൾ, ഈ ഒരൊറ്റ ഒന്നിച്ചൊരു പുസ്തകം ഒരൊറ്റ അവതരണത്തോടുകൂടെ അവസാനിച്ചു എന്നും പിന്നീട് ജിബ്രീൽ അലൈഹിസ്സലാമിനെ നബി കണ്ടിട്ടില്ലെന്നും ഇന്നലെ വന്ന ആളാരാണ് എന്ന് നാളത്തെ അനുഭവത്തിൽ നിന്ന് സ്ഥിരീകരിക്കാൻ ഒരു അവസരം ഉണ്ടായിട്ടില്ല എന്നും എന്ന രീതിയിലാണ് പോകുന്നത്. ജിബ്രീൽ അലൈഹിസ്സലാം ആണ് ആ വന്നതെന്നും തുടർന്ന് അള്ളാഹുവിന്റെ വചനമാണ് തനിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നതെന്നും ബോധ്യപ്പെടുത്തുന്ന അനുഭവങ്ങളുടെ തുടർച്ചയാണ് ഖുർആൻ. അതിന്റെ ഒരു തുടക്കത്തെ സന്ദർഭത്തിൽ, അതിന്റെ ഒരു ആദ്യ സന്ദർഭത്തിലെ ഒരു ചർച്ച എന്ന രീതിയിൽ മാത്രമല്ല, അത് വളരെ അനിവാര്യമായിരുന്നു. അത് സ്വകാര്യതയിൽ ഇരുന്നു കൊണ്ട് അങ്ങനെ ഒരു ഒരു പരിഭ്രമാവസ്ഥയും ഇല്ലാതെ സ്വകാര്യമായി ജിബ്രീൽ ഓതിക്കൊടുക്കുകയും ആ വചനം വന്നുകൊണ്ട് ഇതാ എനിക്കൊരു വചനം ലഭിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പാറപ്പുറത്ത് നിന്ന് പ്രസംഗിക്കുകയും ചെയ്തിരുന്നെങ്കിൽ തീർച്ചയായും അതാവുമായിരുന്നു സംശയിപ്പിക്കുക. ഇത് സ്വാഭാവികമായും ആ വചനം ഏറ്റെടുത്തതിന്റെ പ്രാരംഭമായ ബുദ്ധിമുട്ടുകൾ മുഴുവനും സമൂഹം സാക്ഷിയാകുകയാണ്. അതിന് തന്റെ ഭാര്യ സാക്ഷിയാകുകയാണ്, നാട്ടുകാർ സാക്ഷിയാകുകയാണ്, അവിടുത്തെ പ്രമുഖനായ ഒരു കാരണവർ സാക്ഷിയാവുകയാണ്. അങ്ങനെ ഇന്നലെ വരെ ഒരു ഒരു പ്രശ്നവും ഇല്ലാതിരുന്ന മുഹമ്മദിന്റെ മാറ്റം കൃത്യമായി അവർക്ക് ബോധ്യപ്പെടുകയാണ്. ഈ ബോധ്യപ്പെടുത്തൽ എന്നത് വളരെ അനിവാര്യമായിരുന്നു. വളരെ സ്വകാര്യമായി നബി ഈ തനിക്ക് വചനം ലഭിച്ചു എന്നും പറഞ്ഞുകൊണ്ട് ഈ വചനങ്ങൾ ഉദ്ഘോഷിക്കുകയായിരുന്നെങ്കിൽ ഇത്ര തന്നെ സ്വീകാര്യത ലഭിക്കുമായിരുന്നില്ല, ഇത്ര തന്നെ അത് ശ്രദ്ധിക്കപ്പെടുകയും ചെയ്യുമായിരുന്നില്ല. സ്വാഭാവികമായും അതാണ് അവർ പിന്നീട് ഭ്രാന്തനാണ് എന്ന് പറയാൻ തുടങ്ങിയത്. അതാണ് അവർക്ക് തന്നെ ഇത് എവിടെ നിന്ന് ഈ വചനങ്ങളൊക്കെ കിട്ടി എന്ന് ഒരു തീർപ്പിലെത്താൻ കഴിയാത്തത് കൊണ്ട് മരണപ്പണിക്കാരനാണെന്ന് പറഞ്ഞത്, ജ്യോത്സ്യനാണെന്ന് പറഞ്ഞത്, കവിയാണെന്ന് പറഞ്ഞത്, എന്താ പറയണ്ടെന്ന് അവർക്ക് തന്നെ വിടുത്തല്ലാതായത്, ഇതൊക്കെയും ഇതിന്റെ അടിസ്ഥാനത്തിലാണ്. അപ്പൊ സ്വാഭാവികമായി ഇവിടെ സൂചിപ്പിച്ചു ഞാൻ പറഞ്ഞു വന്നതിന് ചുരുക്കത്രയാണ്, ചർച്ച കേന്ദ്രീകരിക്കുക. ഒന്നുകിൽ പ്രമാണം തീരുമാനിച്ചിട്ട് ചർച്ച മുന്നോട്ട് കൊണ്ടുപോവുക, ചരിത്രമോ ഏതെങ്കിലും യൂണിവേഴ്സിറ്റിയിലെ റിസർച്ച്, ഇത് സംബന്ധമായ റിസർച്ച് പേപ്പറുകൾ വന്നിട്ട് അതാണോ നമുക്ക് സ്വീകരിക്കേണ്ടത്, അതല്ല ഇനി അറേബ്യയിലെ ഏതെങ്കിലും മണൽത്തരികൾ സംബന്ധമായി വല്ലതും കുത്തിവെ ബാക്കിയുണ്ടെങ്കിൽ അതാണോ നമ്മൾ ഇത് ഈ ഈ സംഭവത്തിന്റെ സാക്ഷിയായിട്ട് ചരിത്രമായിട്ട് രേഖയായിട്ട് സ്വീകരിക്കേണ്ടതെങ്കിൽ അതാ ഏതാ സ്വീകരിക്കേണ്ടത് വെച്ചാൽ അത് തീരുമാനിക്കണം. അല്ലെങ്കിൽ പിന്നെ സ്വാഭാവികമായിട്ടും പിന്നെ നമ്മള് ഈ ഇങ്ങനെ ഇത് രേഖയല്ല അത് രേഖയല്ല എന്ന് പറയുന്നതിൽ എന്താ അർത്ഥമുള്ളത്? അങ്ങനെ ഒരു സംവാദം നടക്കുമോ? കൃത്യമായ രേഖ ഏതെന്ന് എന്ന് ഒരു മുൻ തീരുമാനമില്ലാതെ സ്വാഭാവികമായി എനിക്ക് തോന്നുന്നത് ഹാരിസ് മദനി ഉസ്താദ്, ഇതിന്റെ ചർച്ചയിലൊന്നും ഞാൻ ഉണ്ടായിട്ടില്ല, ഹാരിസ് മദനി ഉസ്താദ് മനസ്സിലാക്കുക ഹദീസുമായി ബന്ധപ്പെട്ട വിമർശനങ്ങളാണ് ഇവിടെ പൊതുവെ ഇദ്ദേഹം ഉന്നയിക്കാറുള്ളത്. സ്വാഭാവികമായും ആ ഹദീസുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ പരിഹരിച്ചു കൊടുക്കാം എന്ന രീതിയിലായിരിക്കാം ഹാരിസ് മദനി ഉസ്താദിന് സംസാരിക്കാൻ വന്നിട്ടുണ്ടാവുക എന്നാണ്. അതേസമയം ഹദീസിന്റെ ആധികാരികതയെ ചോദ്യം ചെയ്യുന്ന ഒരാൾക്ക് എങ്ങനെയാണ് ഈ സംഭവത്തിൽ ഈ ചർച്ച മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുക? ഒരിക്കലും സാധിക്കാൻ കഴിയില്ല. എവിടെയെങ്കിലും ഒന്ന് ഇതിനെ കൃത്യമായി സ്റ്റോപ്പ് ചെയ്യണം, അതിന് ഒരു കൃത്യമായ ഡെഫിനിഷൻ വേണം, അപ്പോഴാണല്ലോ ആ ചർച്ചയ്ക്ക് പ്രസക്തിയുള്ളൂ എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഷിറാഫ് അവസരം തന്നതിന് നന്ദി. താങ്ക് യു. ഹാരിസ് ഉസ്താദ് ഒന്ന് കൂട്ടിച്ചേർത്തിട്ട് പാസ്റ്റർ സംസാരിച്ചോളൂ. ഞാൻ മറുപടി പറയാൻ വേണ്ടി നേരത്തെ മൈക്ക് ഓൺ ആക്കിയപ്പോ നിങ്ങൾ ഖാലിസ്ഥാനെ വിളിച്ചത് കൊണ്ടാണ് പിന്നെ ഞാൻ മിണ്ടാതിരുന്നത്. എന്തായാലും ഖാലിസ്ഥാൻ പറഞ്ഞു നിർത്തിയെടുക്കുന്ന ഞാൻ തുടങ്ങാം. ഇസ്ലാമിനെ വിമർശിക്കുമ്പോൾ അവർക്ക് ഹദീസുകളൊക്കെ ഇസ്ലാമിന്റെ ആധികാരികതയാണ്. എന്നാലോ ഒരു ചർച്ചയ്ക്ക് വന്നപ്പോ ഹദീസിന്റെ ആധികാരികത ചർച്ച ചെയ്യണമെന്നൊരവസ്ഥയിലേക്ക് എത്തി. എന്നാ പിന്നെ ഈ സംവാദം നിശ്ചയിച്ച സമയത്ത്
ഹദീസിന്റെ ആധികാരികത ആദ്യം നിശ്ചയിക്കല്ലായിരുന്നു നല്ലത്. ഇവിടെ ഖുർആനിന്റെ ആദ്യ അവതരണം എന്ന് പറയുമ്പോൾ സ്വാഭാവികമാണ് ആ അവതരണത്തെ കുറിച്ച് പറയുന്നത് ഹദീസിലാണ് എന്ന് എനിക്കും അറിയാം, അനിൽ പാസ്റ്ററിനും അറിയാം. അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് എന്നും അറിയാം. ഇപ്പൊ അദ്ദേഹം വന്നിട്ട് പറയുന്നത് ഹദീസിന്റെ ആധികാരികത എന്ന സംശയത്തിലാണ് എന്ന്. എന്നാ പിന്നെ നമുക്ക് അതൊരു വിഷയം ചർച്ച ചെയ്യാം. അതല്ലാതെ ഒരു വിഷയം തീരുമാനിച്ച് സംവാദവേദിയിൽ വന്നിരുന്ന് കഴിഞ്ഞിട്ട് പിന്നെ വീണ്ടും ആദ്യം മുതൽ തുടങ്ങണമെന്ന് പറയുന്നതൊക്കെ കേട്ടിരിക്കുന്നവര് തീരുമാനിക്കുന്നുണ്ടെന്ന് സാറൊന്ന് മനസ്സിലാക്കുക. രണ്ടാമത്തത്, വഹിയിന്റെ തെളിവായിട്ടാണ് ഞാൻ വിയർപ്പ് പറഞ്ഞത് എന്ന് അദ്ദേഹം മനസ്സിലാക്കിയത്. ഞാൻ പറഞ്ഞത് എന്താണ്? പ്രകടമായി തന്നെ സാക്ഷികൾ അവിടെ ഉണ്ടാകുന്നു. എങ്ങനെ സാക്ഷികൾ ഉണ്ടാകുന്നു? അതിശക്തമായ തണുപ്പുള്ള സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വെട്ടി വിയർക്കുന്നു. അതൊരു സാധാരണ മനുഷ്യനെ തന്റെ പ്രവൃത്തി കൊണ്ട് ഉണ്ടാക്കാൻ കഴിയുന്നതല്ല. അപ്പോൾ ആ പ്രവാചകന് എന്തോ ഒരു അനുഭവം ഉണ്ടാകുന്നുണ്ട്, എന്തോ ഒരു വലിയ ഒരു ഭാരം അദ്ദേഹത്തിൽ ഉണ്ടാവുന്നുണ്ട്, അതിലുകൊണ്ടാണല്ലോ വിയർക്കുന്നത്. ഭയം കൊണ്ടും വിയർക്കാമെന്നാണ് അദ്ദേഹം ഇടുക്കിക്കാരനാണെന്ന് പറയുന്നു. അദ്ദേഹം മനസ്സിലാക്കിയത് ഇടുക്കിയിലുള്ള തണുപ്പ് പോലെയാണ് മക്കത്തുള്ള തണുപ്പിനാ. നിങ്ങൾ ആരെങ്കിലും ഒന്ന് ഗൾഫിലൊക്കെ പോയിട്ടുള്ളവർ അവിടെയുള്ള തണുപ്പിനെ കുറിച്ച് പിന്നീട് നീ പാസ്റ്റർക്ക് പറഞ്ഞു കൊടുത്താൽ സന്തോഷമാകും. ഇനി എന്തോ ആകട്ടെ, ഭയന്നിട്ടാണ് വിയർത്തത്. എന്നാ പിന്നെ ഭയന്ന് കഴിഞ്ഞിട്ട് പിന്നെ ആയത്തോതുവാണോ ചെയ്യുന്നത്? എന്തേ നബിയെ പറ്റിയതെന്ന് ചോദിക്കുമ്പോൾ ആ ജിബ്രീൽ എന്റെ അടുത്ത് വന്നു എനിക്ക് എന്നെ ആയത്തോതി തന്നു എന്ന് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയത്തോതി കൊടുക്കുകയാണ് ചെയ്യുന്നത്. പേടിച്ചിട്ട് അവിടെ മാറി ഇരിക്കല്ല ചെയ്യുന്നത്, ആയത്തോതി കൊടുക്കുകയാണ്. അപ്പൊ അവർ മനസ്സിലാക്കുന്നു ഈ ആയത്തിറങ്ങിയതിന്റെ കാരണം കൊണ്ടാണ് തിരുനബി ഇവിടെ വിയർക്കുന്നത്. അതല്ലാതെ വിയർപ്പ് തെളിവാണ് ഇങ്ങനെ എന്താ പറയാ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് മേൽക്കോയ്മ നേടാനുള്ള തന്ത്രമാണോ താങ്കൾ എടുക്കുന്നത്? പറയുന്നത് പറയുന്ന രീതിയിൽ മനസ്സിലാക്കാത്തത് കൊണ്ടോ മനസ്സിലായിട്ടും താങ്കൾ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയാണോ എനിക്കറിയുന്നില്ല. എന്തായാലും വറക്കത്ത് ബിനു നൗഫൽ പറഞ്ഞു എന്നത് കൊണ്ടാണോ ഞങ്ങൾ ഇത് അംഗീകരിക്കുന്നത്? അല്ലേ അല്ല. എത്ര ആവർത്തി പറഞ്ഞു വറക്കത്ത് ബിനു നൗഫൽ മറ്റൊരാളാണ്. ഖദീജ ബീബി വറക്കത്ത് ബിനു നൗഫലിന്റെ അരികിൽ കൊണ്ടുപോയി വറക്കത്ത് ബിനു നൗഫലും ഇതിനെ സത്യപ്പെടുത്തി. എന്നാൽ ഇതിന്റെ അടിസ്ഥാനം വറക്കത്ത് ബിനു നൗഫൽ പറഞ്ഞത് കൊണ്ടല്ല. അല്ല, അത് കാരണം പിന്നീട് അങ്ങോട്ട് പല സന്ദർഭങ്ങളിലും വഹി വന്നിട്ടുണ്ട്. അതാണ് ഇവിടെ ഖാലിദ് ഉസ്താ പറഞ്ഞത്, ഒരു പുസ്തകമായിട്ട് കൊണ്ടുവരായിരുന്നില്ല, മറിച്ച് ഓരോ സന്ദർഭങ്ങളിലും ആയത്തുകൾ അവതരിപ്പിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുകയായിരുന്നു. അപ്പൊ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തെറ്റുപറ്റിയിട്ടുണ്ടോ? മാരിയത്തിന്റെ അടുത്ത് പോയപ്പോ തിരുത്തി പറഞ്ഞിട്ടുണ്ടോ? ഇതൊക്കെയാണോ നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യുന്നത്? ഞാൻ എനിക്ക് അത്ഭുതം തോന്നുന്നു ഷിറാഫ്, നിങ്ങൾ ഇത് കേട്ടുകൊണ്ടിരുന്നിട്ടും അദ്ദേഹം വിഷയവുമായി ഒരു ബന്ധവും ഇല്ലാത്ത കാര്യങ്ങൾ ഇങ്ങനെ പറയുമ്പോ എന്നോട് പറഞ്ഞിരുന്നത് എന്തായിരുന്നു? നിങ്ങൾ വിഷയത്തിൽ നിന്ന് മാറിയാൽ എന്നോട് നിങ്ങൾ മെസ്സേജ് അയച്ചത് എന്റെ വാട്സപ്പിൽ ഇപ്പോഴും ഉണ്ട്, വിഷയത്തിൽ നിന്ന് സംസാരിക്കണം മാറിയാൽ ഇടപെടേണ്ടി വരുമെന്ന് പറഞ്ഞിട്ട് പാസ്റ്റർ സംസാരിക്കുമ്പോൾ മാരിയത്തിന്റെ കാര്യം, ഇനി അത് കഴിയുമ്പോഴത്തേക്കോ അടിമസ്ത്രീയെ ഭോഗിച്ചതാകും, അത് കഴിയുമ്പോഴത്തേക്കോ ആയിഷ ബീവിയുടെ അടുത്ത് നിന്ന് ഹഫ്സ പറഞ്ഞതാകും. അങ്ങനെ എത്രയാ നിങ്ങൾക്ക് പറയാനുള്ളത്? നിങ്ങൾ എത്രയാ പറയുന്നത്? എന്തൊക്കെ വിഷയങ്ങളാ നിങ്ങൾ പറയുന്നത്? എന്നാൽ പാസ്റ്ററെ നിങ്ങൾ നിങ്ങളുടെ വീഡിയോകളില് നിങ്ങളുടെ റൂമുകളില് ഈ വഹീന്റെ അവതരണവുമായി ഉന്നയിച്ച വിമർശനങ്ങൾ എന്തേ ഇവിടെ പറയാത്തത്? നിങ്ങൾ എത്ര പൂർണ്ണവാസങ്ങൾ നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഒരടിസ്ഥാനവും ഇല്ലാത്തത് തെളിയിക്കാൻ ഞങ്ങൾക്ക് കഴിയും. അതുകൊണ്ട് തന്നെ ഈ വിഷയം ഇവിടെ തീരുമാനിച്ചതും ചർച്ചയ്ക്ക് വെച്ചതും. ഇപ്പൊ അദ്ദേഹം വഹീന്റെ ആദ്യ അവതരണത്തിന്റെ ഒരു പേരിനൊന്ന് പറഞ്ഞൊപ്പിച്ചിട്ട് മറ്റു പല വിഷയം ഇതിലേക്ക് കൂട്ടിച്ചേർക്കാൻ നടക്കുക, അത് നമുക്ക് താല്പര്യമില്ല. നമ്മൾ ഈ വിഷയമാണ് ഇന്ന് ചർച്ചയ്ക്കെടുത്തത്, മറ്റേ വിഷയം നാളെ ചർച്ചയ്ക്ക് വെക്കാം, അടുത്ത ദിവസം ചർച്ചയ്ക്ക് വെക്കാം, വേറൊരു ദിവസം ചർച്ചയ്ക്ക് വെക്കാം. എത്രയോ വിഷയങ്ങളുണ്ട് നമുക്കിടയിൽ, എല്ലാം കൂടി ഒറ്റ സമയത്ത് തന്നെ ചർച്ച ചെയ്ത് അങ്ങോട്ട് പോകുന്നതിന്റെ ലക്ഷ്യം എന്താണെന്ന് ശ്രോതാക്കൾ തീരുമാനിക്കട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒന്നുകൂടി ഞാൻ ഇപ്പൊ പറഞ്ഞതിന്റെ ചുരുക്കം ആവർത്തിച്ച് പറയാം. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തനിക്കുണ്ടായ അനുഭവം ആയിഷ ബീവിയോട് പറഞ്ഞതാണ്. അത് മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം വിശ്വസിക്കുന്നതിന് തടസ്സമില്ല.
ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം യേശുക്രിസ്തുവിന്റെ സാക്ഷ്യം യേശുക്രിസ്തു പറഞ്ഞാൽ സത്യമാണ് എന്ന് ബൈബിൾ എഴുതി വെക്കുമ്പോൾ ഒരാൾ അവർ വിശ്വസിക്കുന്ന ഒരാൾ സ്വന്തം സാക്ഷ്യപ്പെടുത്തിയാൽ അത് സ്വീകരിക്കുന്നതിന് പ്രശ്നമില്ല. രണ്ടാമത്തത്, വറക്കത്ത് ബിൻ നൗഫൽ മലക്കിനെ കണ്ടിട്ടുണ്ടോ? ജിബ്രീൽ എന്നാണ് അദ്ദേഹം ആദ്യം പറഞ്ഞത്. ഇപ്പൊ അത് മാറ്റിയിട്ട് മലക്ക് ദൂതനെന്നൊക്കെ ആക്കിയിട്ടുണ്ട്. ആയിക്കോട്ടെ, വറക്കത്ത് ബിൻ നൗഫൽ മലക്കിനെ കണ്ടിട്ടുണ്ടോ? മലക്കിനെ കാണണമെന്നില്ല. എന്തുകൊണ്ട്? പ്രവാചകന്മാരുടെ അടുത്ത് ദൂതന്മാര് വന്ന സംഭവം ബൈബിളിൽ രേഖപ്പെടുത്തിയ ആളുകൾ ഒന്നും ദൂതൻ വന്നു എന്ന് പറയുമ്പോൾ അവരൊന്നും ദൂതനെ കണ്ടിട്ടല്ല അത് രേഖപ്പെടുത്തിയത്. എന്നാൽ വറക്കത്ത് ബിൻ നൗഫല് സ്വാഭാവികമാണ് മുൻകാല വേദഗ്രന്ഥം പഠിച്ചിട്ടുള്ള ആളായതുകൊണ്ട് അതിൽ നിന്ന് കിട്ടിയ അറിവുകളുടെ അടിസ്ഥാനത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരുമെന്ന് വിശ്വസിക്കുന്ന ആളായതുകൊണ്ടും വറക്കത്ത് ബിൻ നൗഫല് അദ്ദേഹത്തിന്റെ അഭിപ്രായം പറഞ്ഞു, അത് ഒരു ദൂതനാണ്, മൂസാ നബിയുടെ അടുത്ത് വന്ന ദൂതനാണ്. വറക്കത്തിന്റെ വാക്കുകളല്ല ഞങ്ങൾക്ക് പ്രമാണം, നബി തങ്ങളുടെ വാക്കുകളാണ്. അതിന് മറ്റൊരാൾ സാക്ഷി വേണം എന്ന് പറഞ്ഞാൽ ബൈബിളിലേക്ക് ഞങ്ങൾക്ക് വരേണ്ടി വരും. ഇവിടെ നിങ്ങൾ പറയുന്നു ഞങ്ങൾ ബൈബിളിനെ സമീപിക്കുന്നതും നിങ്ങൾ ഖുർആനിനെ സമീപിക്കുന്നതും രണ്ടും രണ്ടാണ് എന്ന്. ബൈബിളിൽ പലതും ഉണ്ടത്രേ, മനുഷ്യന്റെ വാക്കുണ്ട്, ദൈവത്തിന്റെ വാക്കുണ്ട്, യേശുവിന്റെ വാക്കുണ്ട്. ദൈവത്തിന്റെ വാക്കും യേശുവിന്റെ വാക്കും എന്ന് പറയുമ്പോൾ എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല, എന്തായാലും അതിലേക്കൊന്നും കടക്കുന്നില്ല. അങ്ങനെ പല വാക്കുകളും ഉണ്ട് എന്ന് പറയുമ്പോൾ തന്നെ ആ വേദഗ്രന്ഥം ആരാ എഴുതിയത്? അത് മത്തായിയാണ്, മാർക്കോസാണ്, യോഹന്നാനാണ്, ലൂക്കോസാണ്, അവരൊക്കെ തന്നെ എഴുതിയത്. അവരെങ്ങനെയാ എഴുതിയത്? ആത്മനിയോഗത്താലാണ് എഴുതിയത്. അദ്ദേഹം പറഞ്ഞ വാക്കതാണ്, ആത്മനിയോഗത്താൽ എഴുതി. ഈ ആത്മനിയോഗത്താൽ എഴുതിയെന്ന് തെളിവെന്താണ് ഞങ്ങൾക്ക് ചോദിക്കാം? ആത്മനിയോഗത്താലാണ് എഴുതിയത് എന്നതിന് തെളിവെന്താണ്? നിങ്ങൾ ചോദിക്കുന്ന മാനദണ്ഡമാണ് ഞാൻ ഇവിടെ ചോദിക്കുന്നത്. അല്ലാതെ നിങ്ങളുടെ വേദഗ്രന്ഥത്തെ വിമർശിക്കേണ്ടതോ കുറ്റപ്പെടുത്തേണ്ടതോ ഒരു ആവശ്യം ഞങ്ങൾക്കില്ല. നിങ്ങൾ ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിങ്ങൾ പലപ്പോഴും പറയാറുണ്ട് നബി തങ്ങൾ പ്രവാചകനാണെന്ന് ആര് പറഞ്ഞു? ഖുർആൻ പറഞ്ഞു. ഖുർആൻ അള്ളാന്റെ വചനമാണെന്ന് ആര് പറഞ്ഞു? നബി തങ്ങൾ പറഞ്ഞു. ഇതിനെന്ത് യുക്തിയാവുള്ളതെന്നൊക്കെ ചോദിക്കുന്ന അനിൽ പാസ്റ്ററോട് തിരിച്ച് അങ്ങ് ചോദിക്കാനുള്ളത് ഇങ്ങനെയുള്ള വാക്കുകളാണ്. മത്തായി എഴുതിയ സുവിശേഷം, അത് മത്തായി ആത്മനിയോഗത്താൽ എഴുതിയെന്ന് പറയുന്നതിന് ആര് പറഞ്ഞു? തെളിവെവിടെ എന്ന് ചോദിക്കാൻ ഞങ്ങൾക്ക് കഴിയില്ലേ? അപ്പൊ അതുകൊണ്ട് ഇവിടെ വളരെ കൃത്യമാണ്, വിഷയത്തിൽ കേന്ദ്രീകരിച്ച് സംസാരിക്കൂ. ആദ്യ അവതരണം, ആ ആദ്യ അവതരണത്തിന്റെ കുറിച്ച് മാത്രമാണ് ഞങ്ങൾ സംസാരിക്കുന്നത്. അതിന് നിങ്ങൾ വിശ്വസിക്കുന്ന, നിങ്ങൾ സ്വീകരിക്കുന്ന ഒരു മാനദണ്ഡമുണ്ട്. ആ മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിൽ പോലും ഖുർആനിനെ തള്ളാൻ നിങ്ങൾക്ക് കഴിയില്ല എന്നാണ് ഞങ്ങൾ പറയുന്നത്. ഓക്കെ, ഞാൻ സാലിം ബദനി ഉസ്താദ് പറഞ്ഞതിലും തുടങ്ങാം. ഖുർആന് തത്തുല്യമായിട്ട് ഒരായത്ത് അവതരിപ്പിക്കാമോ? സാധിക്കില്ല. ഖുർആന് തുല്യം ഖുർആൻ മാത്രമേ ഉള്ളൂ. കുറെ കൂട്ടിച്ചേർക്കാനുണ്ട് ആ കൂടെ. ബൈബിളിന് തുല്യം ബൈബിളേ ഉള്ളൂ. ഭഗവത്ഗീതയ്ക്ക് തുല്യം ഭഗവത്ഗീതയേ ഉള്ളൂ. മംഗളത്തിന് തുല്യം മംഗളമേ ഉള്ളൂ. ബാലരമയ്ക്ക് തുല്യം ബാലരമേ ഉള്ളൂ. അതായത് ഖുർആന് തുല്യമാകാൻ ഭഗവത്ഗീതയ്ക്ക് എങ്ങനെയാ പറ്റുന്നത്? ഭഗവത്ഗീതയ്ക്ക് തുല്യമാകാൻ ബൈബിളിന് എങ്ങനെയാ പറ്റുന്നത്? മുട്ടത്തുവർക്കിയുടെ നോവലിന് തുല്യമാകാൻ എങ്ങനെയാണ് മാധ്യമത്തിന്റെ നോവലിന് പറ്റുന്നത്? എത്ര യുക്തിരഹിതമായ ഒരു പ്രഖ്യാപനമാണ് കിടക്കുന്നത്. അത് തന്നെയാണ് ഖുർആന്റെ ഏറ്റവും വലിയ ശാസ്ത്രീയത. ഇനി അതിന്റെ ഗ്രാവിറ്റി കൊണ്ടോ ആശയഗാംഭീര്യത കൊണ്ടോ തത്തുല്യമായതൊന്ന് അവതരിപ്പിക്കാമോ എന്നാണെങ്കിൽ നമുക്ക് ആ വിധത്തിൽ ചിന്തിക്കാം. നമുക്ക് ഇനി അവസരമുണ്ട് അതേക്കുറിച്ച് ചർച്ച ചെയ്യാൻ. അപ്പൊ അതവിടെ നിൽക്കട്ടെ. അടുത്ത കാര്യം, ഹദീസിന്റെ ആധികാരികത ചർച്ച ചെയ്യണമെന്നാണ് ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞില്ല, ഞാൻ എപ്പോഴാ സാറേ പറഞ്ഞേ? ഹദീസിന്റെ ആധികാരികത അല്ല ഇവിടുത്തെ വിഷയം. ഇവിടെ ഹദീസിലേക്ക് പോയി തെളിവ് തന്നു നിങ്ങൾ. നിങ്ങൾ ഹദീസിലേക്ക് പോയി തെളിവ് തന്നപ്പോൾ ആ തെളിവ് വിശ്വസനീയമല്ലാത്തതിന്റെ കാരണമാണ് ഞാൻ മുമ്പോട്ട് വെച്ചത്. നിങ്ങൾ തെളിവുകളായിട്ട് ഉദ്ധരിക്കുന്ന കാര്യങ്ങൾ, ഒന്ന് തെളിവുകളായിട്ട് ഉദ്ധരിക്കുക, അതായത് ഈ മുഹമ്മദിന് മലക്കിന്റെ സാന്നിധ്യം ഉണ്ടായി എന്നും മലക്കിന് ആ ദൈവത്തിന്റെ ആലോചന പകർന്നു കൊടുത്തു എന്നതിനും തെളിവായി ഉദ്ധരിക്കുന്ന കാര്യങ്ങൾ എന്നോട് പറഞ്ഞ ഏതൊക്കെയാ? താങ്കൾ തന്നെ അവതരിപ്പിച്ച പ്രബന്ധത്തിൽ പറഞ്ഞു. ഒന്ന്, ബറക്കത്ത് ഇബ്നു നൗഫലിന്റെ സത്യപ്പെടുത്തൽ, അതുകൊണ്ട് മാത്രമാണെന്ന് ഞാനും പറയുന്നില്ല. രണ്ട്, ആയിഷ കോട്ട് ചെയ്യുന്നു അത്. മൂന്നാമതായിട്ട് പറഞ്ഞത് മുഹമ്മദ് ആയിഷയോട് പറയുന്ന ഇതര കാര്യങ്ങൾ,
പിന്നെ വഹി വരുമ്പോഴേക്ക് മുഹമ്മദിന് വിയർക്കുന്നു ഇത്യാദി കാര്യങ്ങളാണ്. ഞാനതുകൊണ്ട് വിയർത്ത തെളിവാണെന്ന് പറഞ്ഞത് ഒരു സർക്കാസ്റ്റിക്കായ പ്രയോഗമാണ്. ഇതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ തണുപ്പുള്ള രാജ്യങ്ങളിലും മനുഷ്യൻ വിയർക്കുന്നുണ്ട്. ഞാൻ 20 തവണ ഗൾഫിൽ പോയിട്ടുള്ള ആളാണ്. ദുബൈയിലും അബുദാബിയിലും ഈ പറയപ്പെട്ട മിക്ക കുവൈറ്റിലും ഒക്കെ 20 തവണ പോയിട്ടുള്ള ആളാണ്. ഈജിപ്തിൽ 8 തവണ പോയിട്ടുള്ള ആളാണ്. ഇവിടുത്തെ മിക്കവാറും കാലാവസ്ഥകൾ പല രാജ്യങ്ങളിൽ എനിക്കറിയാം. കടുത്ത തണുപ്പ് അനുഭവിച്ചിട്ടുണ്ട്. അപ്പോൾ തണുപ്പത്ത് മനുഷ്യൻ വിയർക്കും, ഭയന്നാൽ വിയർക്കും, അസാധാരണമായ അനുഭവങ്ങൾ ഉണ്ടായാൽ വിയർക്കും. മുഹമ്മദിന് അസാധാരണ അനുഭവം ഉണ്ടായില്ലെന്ന് ഞാൻ കണ്ടിട്ടു. മുഹമ്മദിന് അസാധാരണ അനുഭവം ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹത്തിന് ഹാലൂസിനേഷൻ ഉണ്ടായിട്ടുണ്ട്. ആ ഹാലൂസിനേഷനെ ദൂതനാണെന്ന് അവതരിപ്പിച്ച ബറക്കത്ത് ഇബ്നു നൗഫലിന്റെ വാക്കുകളെ അദ്ദേഹം വിശ്വസിക്കുകയും പിന്നെ ആ വഴിയിലൂടെ യാത്രയും ചെയ്തിട്ടുണ്ട്. ആ വഴിയിലൂടെ യാത്ര ചെയ്തിട്ട് തനിക്കുണ്ടായ പുത്തൻ അനുഭവങ്ങൾ ഭാര്യയോട് പറഞ്ഞിട്ടുണ്ട്. ഇതൊന്നും ഞാൻ നിരസിച്ച കാര്യമല്ല. പക്ഷേ ഇവ തെളിവല്ലാതിരിക്കുന്നതിന്റെ കാരണങ്ങൾ ഓരോന്ന് പറയുന്നത് ഇസ്ലാമിക ഭൂമികയിൽ നിന്നുകൊണ്ടാണ്. ഇവിടെ ഒരു കാര്യം താങ്കൾ പറഞ്ഞ അവസാനത്തെ കാര്യമാണ് ഞാൻ ആദ്യം പറഞ്ഞു വെച്ചത്. എന്തെന്നാ, ഇപ്പോൾ ബൈബിൾ ഒരാൾ വിശ്വസിക്കുന്നു, അതിന്റെ ഫോളോവർ ബൈബിൾ വിശ്വസിക്കാൻ കാരണം ഇന്റേണൽ ഓർ എക്സ്റ്റേണൽ എവിഡൻസ് എടുത്തോ അതിന്റെ മറ്റേതിനും കാരണമല്ല, അവർ ഫോളോവർ ആണതുകൊണ്ട് വിശ്വസിക്കുന്നു. ഇതുപോലെയാണ് എല്ലാ മതത്തെയും എല്ലാ രാഷ്ട്രീയത്തെയും. നിരീശ്വരം പോലും അങ്ങനെയാണ്. ആ നിരീശ്വരം പോലും പ്രത്യേകിച്ച് എന്തെങ്കിലും കാരണം ഉണ്ടായിട്ടല്ല നിരീ, അതൊരു വിശ്വാസമാണ്. ഓരോരുത്തരും വിശ്വസിക്കുന്നു. ഇവിടെ ഇന്റർ റിലീജിയസ് ടോക്ക് നടക്കുന്നതുകൊണ്ടാണ് നമുക്ക് ഈ ചർച്ച വരുന്നത്. രണ്ട് റിലീജിയന്റെ കാര്യം ഈ ചർച്ച ചെയ്യുന്നത്, അതുകൊണ്ടാണ് ഈ ടോക്ക് വരുന്നത്. ഇവ തമ്മിൽ ഒരിക്കലും പൊരുത്തപ്പെടാത്ത രണ്ട് വീക്ഷണഗതിയിൽ നിന്നും നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ബൈബിളിനെ വിശ്വസിക്കാൻ ഞാൻ ഉപയോഗിച്ച അതേ മാനദണ്ഡം ഖുറാനെ വിശ്വസിക്കാൻ പറഞ്ഞാൽ, അതേ മാനദണ്ഡം കൊണ്ട് ഞാൻ ഭഗവത്ഗീത വിശ്വസിക്കാൻ പറഞ്ഞാൽ മനുഷ്യൻ എവിടെ അസ്തിത്വം ഉള്ളത്, എവിടെ പോയി എന്താവൻ ചെയ്യുന്നത്? അപ്പോൾ അവൻ ആര്യത്തുമായുള്ള സംഭവം, ആ സംഭവത്തെ ഇപ്പൊ രണ്ട് രീതിയിലാണ് വ്യാഖ്യാനിച്ചത്. ഒന്ന് പറഞ്ഞ അങ്ങനെ സംഭവം ഉണ്ടോ എന്ന് പരിശോധിക്കണം. പരിശോധിച്ചോളൂ, അങ്ങനെ ഒരു സംഭവം ഇല്ലാതിരിക്കട്ടെ. വീണ്ടും ഞാൻ പറയുന്നു, എനിക്കെതിരെ എത്തിക്സ് ചർച്ച ചെയ്യാൻ ഇവിടെ താല്പര്യമില്ല, നിങ്ങൾക്കും താല്പര്യമില്ലാത്ത വിഷയമാണ്. ഞാൻ അങ്ങോട്ട് ഹാരിസ് മദനി ഉസ്താദിനെ കൊണ്ടുവരാനും പറഞ്ഞതല്ല, എനിക്കതിന്റെ ആവശ്യമില്ല. അപ്പോ അവിടെ കൊണ്ടുവന്ന ഇതേ ഉള്ളൂ. അന്ന് മുഹമ്മദ് പറയുന്നു,
അള്ളാഹുവാണ് ഞാൻ ഇനി മാരിയത്തിനെ സമീപിക്കില്ല. ആ മുഹമ്മദ് അടുത്ത ദിവസം തിരുത്തേണ്ടി വരുന്നു. ഇത് നീ തെറ്റുപറ്റിയെന്ന് പറഞ്ഞു. കാരണം അള്ളാഹു അനുവദിച്ചു കൊടുത്ത വിശിഷ്ട വിഭവം നീ മനുഷ്യരെ പേടിച്ച് വേണ്ടാന്ന് വെക്കരുത്. ഇതാണ് പാസ്റ്ററെ, അതാണോ നമ്മുടെ വിഷയം? ഇപ്പൊ ഹദീസിന്റെ ആധികാരികതയാണ് മാനദണ്ഡം വെക്കുന്നതെങ്കിൽ അത് മുൻകൂട്ടി പറയണം. പാസ്റ്ററെ, താങ്കൾ ഇപ്പൊ ഹദീസിന്റെ മാനദണ്ഡത്തെ കുറിച്ച് മാത്രമാണ് ഇപ്പൊ സംസാരിക്കുന്നത്. ഹദീസിന്റെ പ്രശ്നങ്ങൾ പറയാണ് ആദ്യം തുടങ്ങിയപ്പോ തന്നെ പറഞ്ഞിരുന്നു. ഇത് നമ്മളിത് വിശദീകരിക്കുന്ന ഹദീസുമായിട്ട് ബന്ധപ്പെട്ട് തഫ്സീറുകളും ഈ പറയുന്ന ഖുർആനും ബൈബിളും ആണെന്ന് ആദ്യമേ നമ്മൾ ചർച്ച തുടങ്ങിയ ഉടനെ പറഞ്ഞിരുന്നു. അപ്പോ താങ്കൾ ആ ഒരു സമയത്ത് പറയണമായിരുന്നു, ഹദീസ് എടുക്കുമ്പോൾ ഹദീസിന്റെ ആധികാരികതയെ പറ്റി ചർച്ച ചെയ്യണം ആ സമയത്ത് സൂചിപ്പിക്കണമായിരുന്നു. അപ്പൊ ഈ ഒരു സമയത്തിന് ഹദീസ് നമുക്ക് ചർച്ച ചെയ്യണം എന്ന് പറഞ്ഞാൽ വിഷയ ടോപ്പിക്കിൽ നിന്ന് ഒരുപാട് മാറിപ്പോകും, പിന്നെ അതിന്റെ ആധികാരികത തെളിയിക്കാൻ പോയി കഴിഞ്ഞാൽ പറഞ്ഞ സമയത്തൊന്നും തീരത്തില്ല. അല്ല, ബൈബിൾ കൊടുത്തു, ഹദീസ് കൊടുത്തു, ഹദീസും ബൈബിളും തെളിവായി കൊണ്ടുവരുമെന്ന് ഞാൻ പറഞ്ഞു, നിങ്ങളല്ലേ പറഞ്ഞു. പാസ്റ്ററെ, ഈ ഒരു വിഷയത്തിൽ മോളിൽ കൊടുത്തിരിക്കുന്ന ക്യാപ്ഷന്റെ വിഷയത്തിൽ ഇവിടെ ഹദീസ് ഉദ്ധരിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഷിറാഫ്ക പറഞ്ഞ എന്താണെന്ന് വെച്ചാല്, ആ ഒരു വിഷയത്തിൽ ഉദ്ധരിക്കുന്ന ഹദീസ് അതിനെ താങ്കൾക്ക് റെഫ്യൂട്ട് ചെയ്യാനുണ്ടെങ്കിൽ റെഫ്യൂട്ട് ചെയ്യും, അല്ലാതെ കൊണ്ടുവരുന്ന ഹദീസിനെ പോലും ടച്ച് ചെയ്തിട്ടില്ല പുള്ളി പാസ്റ്റർ. പകരം വേറൊരു കാര്യം, വേറൊരു ഇൻസിഡന്റ് ആണ് പാസ്റ്റർ ഇപ്പോ പറയുന്നത്. അതാണ് ഞാൻ ഇടപെട്ടത്. ഹദീസിന്റെ ആധികാരികതയാണ് താങ്കൾ മാനദണ്ഡമായിട്ട് എടുക്കുന്നതെങ്കിൽ അത് വേറൊരു വിഷയമാണ്. അപ്പോൾ ഇവിടെ ഇപ്പൊ ഉസ്താദ് ഉദ്ധരിച്ച ഹദീസ് അതിനെ താങ്കൾക്ക് റെഫ്യൂട്ടോ അല്ലെങ്കിൽ അതിനെ കുറിച്ച് പറയാണ്ടെങ്കിൽ പറയാം. അതുകൊണ്ടാണ് ഞാൻ ഇടപെട്ടത്. താങ്കൾ കണ്ടിന്യൂ ചെയ്തോ. അതായത് ആയിഷയിൽ നിന്നുള്ള നിവേദനം എന്ന് പറഞ്ഞ എന്റെ മക്കൾ ആദ്യം അദ്ദേഹം വായിച്ചു കേൾപ്പിച്ച ഹദീസ്, അതേ ഹദീസ് ഞാനും ഉദ്ധരിച്ചു. ബൈബിൾ നിങ്ങൾ ഉദ്ധരിച്ചോളൂ, തഫ്സീർ എടുത്തോളൂ, സീറ എടുത്തോളൂ, ആർക്ക് പ്രശ്നം? സീറ എടുക്കുമ്പോൾ സീറയുടെ ആധികാരികത സ്വാഭാവികമായിട്ട് ചോദ്യം ചെയ്യും. അതിനാ ഞാൻ EMS ഉദാഹരണം പറഞ്ഞത്. അതോറിറ്റി ചോദ്യം ചെയ്യേണ്ടി വരുന്നത് നിങ്ങൾ ഇത് തെളിവായി കൊണ്ടുവരുമ്പോൾ അത് ഇന്ന് എങ്ങനെ തെളിവാകുന്നൊരു ചോദ്യമായി പറഞ്ഞിരുന്നേ. ഞാൻ പറഞ്ഞു ഇന്റേണൽ എവിഡൻസ് എന്ന് പറയും. ഒരു പുസ്തകത്തിന്റെ ഇന്റേണൽ എവിഡൻസ് ഉണ്ട്, എക്സ്റ്റേണൽ എവിഡൻസ് ഉണ്ട്. ഇന്റേണൽ എവിഡൻസ് ഇത് ധാരാളം മതി, തഫ്സീർ മതി, സീറ മതി. ഇത് മുസ്ലിങ്ങൾക്കാണ്, നിങ്ങൾ ക്രിസ്ത്യാനികളോടാ സംസാരിക്കുന്നത്, അതാണ് അതിലെ വിഷയം. മുസ്ലിങ്ങൾക്ക് ഇത് ധാരാളം മതി. നിങ്ങളിപ്പോ സംസാരിക്കുന്നത് ക്രൈസ്തവരോടാണ്. ക്രൈസ്തവർ നിങ്ങൾ കൊണ്ടുവരുന്ന ഒരു തെളിവ് കൊണ്ടുവരുമ്പോൾ ആ തെളിവ് ഞങ്ങൾ അങ്ങ് വിശ്വസിച്ചാൽ പിന്നെ ചർച്ച തീർന്നില്ലേ? ചർച്ച അവിടെ കൊണ്ട് തീർന്നു, പിന്നെ ചർച്ചയ്ക്ക് ഒരു കുഴപ്പമില്ല. അവിടെ എഴുതി വെച്ചാൽ നമ്മൾ വിശ്വസിച്ചാൽ പോരെ, ഇല്ല ഞങ്ങൾ ഇവിടെ എഴുതി വെച്ചാൽ നിങ്ങൾ വിശ്വസിച്ചാൽ പിന്നെ ചർച്ചയ്ക്ക് പ്രസക്തി ഉണ്ടാവും. ചർച്ച എന്ന് പറയുന്നത് നിങ്ങൾ ഒരു തെളിവ് കൊണ്ടുവരുമ്പോൾ, അതിനാ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, അദ്ദേഹം പറഞ്ഞ ആ ചോദ്യം ചോദിച്ചിട്ടാണല്ലോ വന്നെ, മുഹമ്മദിനെ തെറ്റുപറ്റുമോ, 100% ഇൻഫാലിയബിൾ ആണോ? ഇൻഫാലിയബിൾ ആണ്, 110% എന്ന് അദ്ദേഹം പറയുന്നു. അങ്ങനെ വരുമ്പോൾ ഈ പ്രശ്നത്തിന് ഞാൻ അതിനെതിരെയാണ്. അതൊക്കെ നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ, മുഹമ്മദിന് തെറ്റുപറ്റുമെന്നാണ് അദ്ദേഹം പറഞ്ഞിരുന്നെങ്കിൽ പ്രശ്നമില്ല, അതിനെ തള്ളിക്കളഞ്ഞാൽ മതി. തെറ്റുപറ്റില്ല, അപ്പോഴേ ഇത് നിലനിൽക്കുള്ളൂ, ഈ പറയപ്പെട്ട ഹദീസുകൾ നിലനിൽക്കൂ. കാരണം എല്ലാ മനുഷ്യനും പിൽക്കാലത്ത് അനുധാവനം ചെയ്യേണ്ട ജീവിത മാതൃകയാണ് മുഹമ്മദ്. അദ്ദേഹത്തിന് തെറ്റുപറ്റിയെങ്കിൽ നമുക്കത് ഫോളോ ചെയ്യാൻ പറ്റത്തില്ല, പറ്റുന്നില്ലെങ്കിൽ അത് ഫോളോ ചെയ്യണം. അപ്പോൾ അള്ളാഹു തന്നെ ഒരു തെറ്റ് കണ്ടുപിടിക്കുന്നു, ആ തെറ്റ് കണ്ടുപിടിച്ചിട്ട് അള്ളാഹു തിരുത്തി കൊടുക്കുന്നു, മുഹമ്മദ് ഫോളോ ചെയ്യുന്നു. ആ എത്തിക്സ് അല്ല, നിങ്ങൾ അങ്ങോട്ട് പോവുകയും ചെയ്യുന്നുണ്ട്. ഞാൻ അതല്ല ഉദ്ദേശിച്ചത്, അങ്ങനെ ലക്ഷ്യം എനിക്കില്ല ഈ ചർച്ചയിൽ. മുഹമ്മദിനെ കുറിച്ച് എന്തെങ്കിലും മോശം പറയാനല്ല വന്നേ. നിങ്ങൾക്ക് ചിലർക്ക് അങ്ങനെ ചിന്തയുണ്ട്, എല്ലായിടത്തും വന്ന് ഇങ്ങനെ പറയും, അത് പറയാനല്ല വന്നിരിക്കുന്നത്. അപ്പോൾ മുഹമ്മദിന് തിരുത്തി കൊടുക്കുന്നു അള്ളാഹു. അപ്പൊ മുഹമ്മദ് എങ്ങനെ ഈ മുഹമ്മദിന്റെ ജീവിതചര്യ മാതൃകയാകുന്നത്? അതുകൊണ്ട് ആയിഷ പറയുന്ന കാര്യങ്ങളായി എഴുതി വെച്ച കാര്യങ്ങൾ നമ്മുടെ വിശ്വാസത്തിനെങ്ങനെ യാഥാർത്ഥ്യമായി വരും? ഇത് തെളിവായി എടുക്കാമോ? കാരണം ആയിഷ പറയുന്നു എന്ന് പറഞ്ഞിട്ട് 15 മുമ്പുള്ള ഒരു സംഭവം പറയുന്നു. അതിന് നിങ്ങൾ പറഞ്ഞത് തന്റെ ഭാര്യയോട് പോയി മുഹമ്മദ് ഇത് പറയില്ല എന്ന് പറയുമോ? അങ്ങനൊന്നും എനിക്ക് അഭിപ്രായമില്ല. മുഹമ്മദ് അദ്ദേഹത്തിന്റെ ഭാര്യയോട് ഇതെല്ലാം പറഞ്ഞിരിക്കാം. അതിന്റെ ശരിതെറ്റുകളാണ് നമ്മൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ രണ്ടുപേര് സംസാരിച്ചു, ഈ രണ്ട് സുഹൃത്തുക്കളും സംസാരിച്ചു, ഏറെ നേരം എടുത്തു, ഞാൻ അത്രയും നേരം ഒന്നും എടുക്കുന്നില്ല. എന്നാൽ ഒന്ന് മനസ്സിലാക്കിക്കൊള്ളൂ, ഈ സഹോദരങ്ങൾ പറയുന്ന ഈ കാര്യങ്ങൾക്കൊന്നും എക്സ്റ്റേണൽ എവിഡൻസ്, അതായത് ഖുറാന്റെ ആധികാരികത ഇത്രേ ഉള്ളൂ, എല്ലാ മതഗ്രന്ഥത്തിലും ഇത്രേ ഉള്ളൂ കേട്ടോ, അതിനകത്ത് വ്യത്യാസമൊന്നുമില്ല.
ആ മതഗ്രന്ഥത്തിന്റെ വക്താക്കൾ പറയുന്നു ഇത് വചനമാണ്. ഓക്കെ, പ്രശ്നം തീർന്നു, ആ പ്രശ്നമേ അവിടെ തീർന്നു, ഇദ്ദേഹം പറഞ്ഞ പോലാണത്. പക്ഷേ ചോദ്യം ചെയ്യപ്പെടുന്നത് ഇന്റർ റിലീജിയസ് ടോക്കിൽ, നേരെ തിരിച്ചു പറയാം, ഞങ്ങൾ നിങ്ങളെ കൊണ്ട് ബൈബിൾ സ്വീകരിപ്പിക്കാൻ വരുമ്പോഴാണ് ആത്മനിയോഗം ഉണ്ടോ മത്തായി എഴുതിയോ മർക്കോസ് എഴുതിയോ എന്നുള്ള കാര്യത്തിന് ചോദ്യമുള്ളൂ. ഞങ്ങൾ നിങ്ങളെ സ്വീകരിപ്പിക്കാൻ വരുമ്പോഴാ പ്രശ്നം. അതായത് ഖുറാൻ കൊള്ളൂല, അതെല്ലാം ചുമ്മാ അവയൊക്കെ എഴുതി വെച്ചിരിക്കുകയാണ്, ബൈബിളാണ് ശ്രേഷ്ഠം എന്ന് പറഞ്ഞ അൻപുറത്തോട്ടം നിങ്ങളോട് ഇതേക്കുറിച്ച് ചർച്ചയ്ക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾ ചോദിക്കും മത്തായി എഴുതിയ സുവിശേഷം മർക്കോസ് അപ്പോസ്തലൻ എഴുതി ഒരാൾ ഇങ്ങനെ പറഞ്ഞു. തീർച്ചയായിട്ടും നിങ്ങളുടെ ചോദ്യത്തിന് പ്രസക്തിയുണ്ട്. ഇതിലത്തെ പ്രശ്നം നിങ്ങൾ മനസ്സിലാക്കുന്നില്ല, നിങ്ങൾ കാര്യം മനസ്സിലാക്കാതെ ചർച്ച ചെയ്തോ എനിക്ക് തോന്നുന്നു. ഇത് ഇസ്ലാം ക്രൈസ്തവ സംവാദമാകയാൽ ഖുറാൻ എല്ലാ കൃതികളുടെയും അവസാനത്തെ വേദമാകയാൽ എല്ലാ മനുഷ്യരും നാളുകളിൽ ഫോളോ ചെയ്യേണ്ടതാകയാൽ അള്ളാഹുവിന്റെ വചനമാകയാൽ അതിന് അമുസ്ലിം ചോദിക്കുന്ന സാധാരണ ചോദ്യങ്ങളാണ് ഞാൻ ചോദിക്കുന്നത്. അമുസ്ലിം, അതവിടെ ആ പദം എടുത്താൽ മതി, ഒരു അമുസ്ലിമിന്റെ ചോദ്യത്തെയാണ് നിങ്ങൾ നേരിടുന്നത്. അതിൽ യുക്തി വരും, ശാസ്ത്രം വരും, അന്വേഷണം വരും. ഞാൻ ഇതുപോലെ ബൈബിൾ സ്വീകരിപ്പിക്കാൻ ചെന്നാൽ അവരും എന്നോട് ഇതേ ചോദ്യം ചോദിക്കും, നിങ്ങൾ എന്നെ വിടണ്ട, നിങ്ങൾ എന്നോട് ശരിക്കും ചോദിച്ചോണം ആ സമയത്ത് ഇതാണ് ശരി എന്ന് പറഞ്ഞ് നിങ്ങളെടുത്ത് വന്നാൽ തീർച്ചയായിട്ടും നിങ്ങൾ ചോദിച്ചോളൂ. ആ ഘട്ടത്തിൽ അത്ര ടോപ്പിക്കിട്ട് റൂം തുറക്കാം ഞാൻ, അവിടെ നമുക്ക് ചർച്ച ചെയ്യാം, ഒരു പ്രശ്നമില്ല. എന്നാൽ ഇവിടെ ഈ ഇസ്ലാം മതത്തിന്റെ ഒരു വലിയ പ്രതിസന്ധിയാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചത്. അത് ചൂണ്ടിക്കാണിക്കാനുള്ള ഒരവസരമായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. ഒന്ന്, ഇസ്ലാം മതം തെളിവായിട്ട് രണ്ട് കാര്യങ്ങളുടെ നടുവിലാണ് ഖുറാൻ നിൽക്കുന്നത്. ഒന്ന്, അത് പുതിയ പഴയ നിയമങ്ങൾ എന്ന പുസ്തകങ്ങൾ. രണ്ട്, അത് നിലനിൽക്കുന്നത് നമ്മുടെ നബിചര്യകളാകുന്ന ഹദീസുകൾ, ഇവയുടെ രണ്ടിന്റെ നടുവിലാണ്. ഹദീസുകളെ സംബന്ധിച്ചോ ഓൾഡ് ടെസ്റ്റമെന്റ് ന്യൂ ടെസ്റ്റമെന്റ് കൃതികളെ സംബന്ധിച്ചോ ഇസ്ലാമിന് കൃത്യതയാർന്നൊരു നിലപാടില്ല, ഇന്നീ നിമിഷം വരെ ഇല്ല, ഇന്നീ നിമിഷം വരെ ഇല്ല. കാരണം ഹദീസുകൾ ഇപ്പോൾ അത് ചില ആളുകൾ ഹദീസുകൾ തള്ളിക്കളഞ്ഞ് ഖുറാനിസ്റ്റുകളായിട്ട് വരുന്നുണ്ട്. ഹദീസുകളെ വേണ്ട, ഹദീസുകളിൽ ചിലത് ദുർബലമാണ്, ഇതാരും ക്രിസ്ത്യാനികൾ ഉണ്ടാക്കിയതല്ല എന്ന് ഓർക്കണം. നിങ്ങൾക്കെതിരെ ഞങ്ങൾ ഉപയോഗിക്കുന്ന ഒരു ടൂളും ഞങ്ങൾ ഉണ്ടാക്കിയതല്ല, യുക്തിവാദി ഉണ്ടാക്കിയതല്ല, നിങ്ങളുടെ കിതാബുകളിൽ കിടക്കുന്ന കാര്യങ്ങൾ കൊണ്ടാണ് ഞങ്ങൾ നിങ്ങളെ ചോദ്യം ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ പറയുന്ന ആശയങ്ങളിൽ നിങ്ങൾക്ക് ഇപ്പോൾ പഴയ പുതിയ നിയമങ്ങളെ കുറിച്ച്, തോറ ഈഞ്ചീലിനെ കുറിച്ചുള്ള അതേ സംശയം ഇപ്പോ ഈ പറയപ്പെട്ട ഹദീസുകളെ കുറിച്ചും ഒരുപോലെ അപ്പുറത്തും ഇപ്പുറത്തും നിൽക്കുന്നു. ഇവ രണ്ടുമില്ലാതെ ഖുറാൻ അതിൽ തന്നെ നിലനിൽപ്പില്ല, എവിടെ പോയി എങ്ങനെ ഖുറാൻ തെളിയിക്കും? എന്നാൽ അതേ നിങ്ങൾ അതേ സ്ഥലത്തിരുന്നുകൊണ്ട് നിങ്ങളെ നിലനിർത്തേണ്ട ബൈബിളിനെ തള്ളിയും കളയും, അതിനെ നിരാകരിക്കുന്നു. നിങ്ങൾക്ക് പറ്റുമായിരുന്നു അതിൽ കിടക്കുന്ന കാര്യങ്ങൾ. ഇപ്പൊ ആരോ കാര്യക്ഷമതയാണ് തോന്നുന്നു പറയുന്നത്, അതോ മറ്റേ അദ്ദേഹമാണെന്നറിയില്ല പറഞ്ഞത്, എന്നിട്ടും ആർക്കും വായിച്ചിട്ടും വായിക്കാൻ കഴിയാത്ത വിധത്തിൽ മുഹമ്മദിനെ കുറിച്ച് അവിടെ പുതിയ നിയമത്തിൽ കിടപ്പുണ്ട്. എന്നിട്ട് മുഹമ്മദ് എന്തിയെ പറയാഞ്ഞ എന്നെ കുറിച്ച് യോഹന്നാൻ പറഞ്ഞിട്ടുണ്ടോ? എന്തിയെ പറയാഞ്ഞ അവിടെ എഴുതിയ സത്യത്തിന്റെ ആത്മാവെന്ന കാര്യസം ഞാനാന്ന് മുഹമ്മദ് പറഞ്ഞു? നിങ്ങൾ വ്യാഖ്യാനിച്ചൊപ്പിക്കല്ലേ മുഹമ്മദ് പറഞ്ഞിരുന്ന ഈ സംശയമെല്ലാം തീർന്നില്ലേ? മുഹമ്മദ് എപ്പോഴും പറഞ്ഞോ ആവർത്തനം പതിനെട്ടിന്റെ പതിനെട്ടിന്റെ പറയുന്ന എന്നെപ്പോലെ പ്രവാചന അയച്ചു തരവ് ഞാനാന്ന് മോശം പറഞ്ഞു എന്ന് മുഹമ്മദ് എപ്പോഴും പറഞ്ഞു. ഈ സംശയം തീർന്നില്ലേ? ഒരു ക്വട്ടേഷൻ ഉപയോഗിച്ച് പറയാൻ പറ്റുമോ? പറയുന്നില്ല. നിങ്ങൾ ഉണ്ടാക്കുന്ന ചില വ്യാഖ്യാനങ്ങളാണ്. ഇതുപോലെ തന്നെ ഭവിഷ്യപുരാണത്തിൽ പറഞ്ഞിട്ടുണ്ട് മുഹമ്മദിനെ കുറിച്ച് ലിംഗം ഛേദിച്ച ഒരാൾ. ഈ ഭവിഷ്യപുരാണത്തില് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ കുറിച്ച്, ബ്രിട്ടീഷ് രാജ്യത്തെ കുറിച്ച് ഒക്കെ പറഞ്ഞിട്ടുണ്ട് എന്ന് എഴുതിയാന്ന് ഓർത്താൽ മതി. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ കുറിച്ചും അതുപോലെ തന്നെ നമ്മളുടെ വിക്ടോറിയ രാജ്ഞിയെ കുറിച്ചും ഒക്കെ പറഞ്ഞ കൃതിയാണ് ഭവിഷ്യപുരാണം. അവിടെ ഇത് പറയുന്നുണ്ട്, അവിടെ പറയുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് അതെടുത്ത് ഇവിടെ തെളിവായി കൊണ്ടുവരുമ്പോൾ സ്വീകരിക്കാൻ പറ്റുന്നില്ല, ഇതാണ് പറഞ്ഞു വരുന്നത്. അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഒന്നാമതായിട്ട് ബൈബിളിനെ പറ്റിയുള്ള കൃത്യതയാർന്ന നിലപാട്, അതുപോലെ മുമ്പ് പറഞ്ഞ നമ്മുടെ നബിചര്യകളാകുന്ന ഹദീസുകളെ കുറിച്ചുള്ള കൃത്യമായ നിലപാട്, അത് ചർച്ചയിൽ നിങ്ങളാണ് ഉണ്ടാക്കേണ്ടത്. നിങ്ങളുണ്ടെന്ന് ഞാനുണ്ടെന്ന് വെച്ചാലും മറ്റേ മോഡറേറ്റേഴ്സ് ഇന്നാണ് എന്നോട് പറയുന്നത് ഇന്ന ഇന്ന കാര്യങ്ങൾ, അത് ഞാൻ വിളിച്ചൊരു അരമണിക്കൂർ മുമ്പ് ചോദിച്ചു എന്തൊക്കെയാണ്, അപ്പോഴാണ് എന്നോട് ഷിറാഫ് പറയുന്നത് ഇന്ന ഇന്നതൊക്കെ. ഞാനൊന്നും എതിർത്തില്ലല്ലോ, എല്ലാം ഞാൻ അക്സെപ്റ്റ് ചെയ്താണ് ചർച്ചയ്ക്ക് വന്നിട്ടുള്ളത്, ആ കാര്യത്തിൽ ഒരു സംശയവും എനിക്കില്ല. അപ്പൊ ഞാൻ പറഞ്ഞ് ഇങ്ങനെ നിർത്തുന്നു, ബർക്കത്ത് ഇബ്നു നൗഫലിന്റെ ആ സാക്ഷ്യപ്പെടുത്തൽ അത് നിങ്ങൾ സാക്ഷ്യമായി സ്വീകരിക്കുന്നെങ്കിൽ സാക്ഷ്യപ്പെടുത്തൽ മതി, ഒരു സാക്ഷ്യപ്പെടുത്തൽ, അല്ലാതെ അത് തന്നെ പ്രധാനമാണെന്ന് നമുക്ക് വാദിക്കണ്ട, അത് ഓരോ സാക്ഷ്യമായിക്കൊള്ളട്ടെ. മുഹമ്മദിന്റെ പ്രവാചകലെത്തിക്കും ഖുറാന്റെ ആധികാരികതയ്ക്കും ഒരു തെളിവ് അതാണെങ്കിൽ, രണ്ട് സെൽഫ് പ്രൊക്ലമേഷൻ, മുഹമ്മദിന്റെ തന്നെ പ്രൊക്ലമേഷൻ അല്ലെങ്കിൽ ഖുറാന്റെ അവകാശവാദങ്ങൾ, ആയിഷയുടെ സാക്ഷ്യം, ഇങ്ങനെയൊക്കെയാണ് പറയുന്നതെങ്കിൽ, ഈ പറയപ്പെട്ട ലാസ്റ്റ് പറഞ്ഞ മൂന്ന് കാര്യങ്ങളും ക്രൈസ്തവർക്ക് ബാധകമല്ല, ക്രൈസ്തവർക്ക് ബാധകമല്ലാത്തത് ഖുറാനിൽ പറയുന്നതുകൊണ്ടാണ്. ഖുറാന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് മുഹമ്മദ് പറയുന്നത് കൊണ്ട് നമുക്ക് ബാധകമല്ല, മറ്റാർക്കും ബാധകമല്ല, മുസ്ലിങ്ങൾക്ക് ബാധകമാണ്. ബർക്കത്ത് ഇബ്നു നൗഫൽ പറയുന്ന ഒരിടത്ത് വേണമെങ്കിൽ
നമുക്കൊരു ചെറിയ സംഭാഷണത്തിന് സാധ്യത നടക്കുന്നു. എന്താണ ആ സാധ്യത? ബറക്കത്തി ബിനു നൗഹൽ പറയുന്നു, അദ്ദേഹം കാത്തിരുന്നു എന്ന് പറയുന്നു, മുഹമ്മദിന്റെ വരവിന് വേണ്ടി കാത്തിരുന്നു എന്ന് നിങ്ങൾ ആരോ പറഞ്ഞു കേട്ടു. അങ്ങനെയെങ്കിൽ അദ്ദേഹം ആരായിരുന്നു? അദ്ദേഹത്തിന്റെ ആധികാരികത തെളിയിക്കാനുള്ള ആധികാരികത ക്രിസ്തീയ പണ്ഡിതനാണെന്ന് അദ്ദേഹത്തെ കുറിച്ച് പറയുന്നു. ഇനി മുമ്പ് സൂചിപ്പിച്ച ആ അദ്ദേഹം കേൾക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ഭാഗം കൂടെ നിങ്ങളെ ഒന്ന് ബോധ്യപ്പെടുത്താം. എന്റെ പക്കലുള്ള ഇസ്ലാമിക് എൻസൈക്ലോപ്പീഡിയ ആ പുസ്തകത്തിന്റെ പ്രസിദ്ധീകരണം നടത്തിയിട്ടുള്ളത് വീണ പബ്ലിക്കേഷൻസിന്റെ അല്ല, ഈ കൃതിയുടെ ഒരു ഭാഗം കൂടെ പി കെ ഷംസുദ്ദീനാണ്, ജസ്റ്റിസ് പി കെ ഷംസുദ്ദീനാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ആള്. നമ്മുടെ ഈ ശബ്ദത്തെക്കുറിച്ച് ശബ്ദ നിയന്ത്രണത്തെ കുറിച്ചൊക്കെ ഉത്തരവ് പുറപ്പെടുവിച്ച ഒരു ആളാണ് ജസ്റ്റിസ് പി കെ ഷംസുദ്ദീൻ. ഇതിന്റെ മറ്റെഴുത്തുകാർ ഇ എം എസ് ആനം, ടി പി എ ഇബ്രാഹിം ഖാൻ, യു സി കെ തങ്ങൾ, പ്രൊഫസർ പി കോയ, ഇവരൊക്കെയാണ് കൂടിയ കളക്റ്റീവ് വർക്കാണ് എന്റെ പക്കലുള്ള ഇസ്ലാമിക് എൻസൈക്ലോപ്പീഡിയ. അതിൽ പറയുന്ന ഒരു ഭാഗം ബറക്കത്തി ബിനു നൗഫലിനോട് ബന്ധപ്പെട്ടുള്ള ഒരു കാര്യം നിങ്ങൾ ചേർത്ത് മനസ്സിലാക്കേണ്ടതാണ്. ഖുർആൻ പരിഭാഷ അതേക്കുറിച്ച് പറയുന്നു, തൗറത്തും ഇഞ്ചിലും സഹാബികൾ മനസ്സിലാക്കിയിരുന്നു, അത് അറബി വിവർത്തനങ്ങളിലൂടെ ആയിരുന്നു, നബി അത് തടഞ്ഞിരുന്നില്ല. പേജ് 563. നിങ്ങൾ പറയാൻ ബാധ്യസ്ഥരായിത്തീരുന്ന കാര്യം സഹാബികൾ തടയാത്തതും മുഹമ്മദ് കേട്ടതുമായ തൗറത്തും ഈഞ്ചിയിലും ഏതായിരുന്നു? അത് തന്നെയാണോ ബറക്കത്തി ബിനു നൗഫൽ ഉപയോഗിച്ചത്? അതിൽ ഇങ്ങനെ മനുഷ്യന്റെ കൈകടത്തലൊക്കെ ഉണ്ടെങ്കിൽ അത് തിരുത്താൻ മുഹമ്മദ് എന്തുകൊണ്ട് തയ്യാറായില്ല? ഞാൻ അറിവാണ്, അലി അറിവിന്റെ മഹാനഗരമാണ്, അലി അതിലേക്കുള്ള വാതിലാണ് എന്നൊക്കെ പറയുന്ന അറിവിന്റെ മഹാനഗരം എന്തുകൊണ്ട് തൗറാത്തിലെയും ഈഞ്ചിയിലെയും തെറ്റുകൾ ഉണ്ടെങ്കിൽ സഹാബികൾക്ക് അത് പറഞ്ഞു കൊടുത്തില്ല, അത് തിരുത്തിയില്ല? അപ്പോൾ തൗറത്തു വീഞ്ചിലും ശരിയായി ഉപയോഗിച്ചെങ്കിലേ ബറക്കത്തി ബിനു നൗഫലിന്റെ സാക്ഷ്യത്തിൽ എന്തെങ്കിലും സത്യമുണ്ട്. അതൊക്കെ ഏതെങ്കിലും ഉപയോഗിക്കട്ടെ എന്ന് പറഞ്ഞാൽ അത് എന്തർത്ഥം? അതേത് മോശപ്പെട്ട അള്ളാഹുവിന്റെ തിരുവിഴുത്തിൽ കൈകടത്തൽ നടത്തിയ സാധനം വായിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ പറയുന്ന സാക്ഷ്യത്തിൽ എന്തർത്ഥമാണുള്ളത്? എന്താധികാരികതയുള്ളത്? അതേ കറക്റ്റഡായ ഒരു പുസ്തകത്തിലൂടെ ശരി തിരയുന്നത് എത്ര തെറ്റാണ്! അധാർമികല്ല പ്രവൃത്തി. ഞാൻ ഇതേ ചോദിച്ചുള്ളൂ, ഇനി നിങ്ങൾക്ക് പ്രതികരിക്കാം. സംസാരിച്ചോളൂ, അതിനുശേഷം ഈസാ സാഹിബ് ആഡ് ചെയ്തോളൂ, പറഞ്ഞോളൂ. സത്യത്തില് നമ്മുടെ അനിൽ പാസ്റ്റർ അദ്ദേഹം ആദ്യം പറയുന്നതിന്റെ വൈരുദ്ധ്യമാണ് പിന്നെ പറയുന്നത്. അദ്ദേഹം പറയുന്നതിന്റെ ആ പ്രയാസത്തിനിടയിൽ വിട്ടുപോണതാണെന്ന് അറിയില്ല, ശ്രോതാക്കൾ അതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. ഇവിടെ അദ്ദേഹം ആദ്യം പറയുന്നത് ഹദീസിന്റെ ആധികാരികതയല്ല നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്, എന്നിട്ട് പിന്നെ പറഞ്ഞു വരുമ്പോഴും ഹദീസിന്റെ ആധികാരികതയെ കുറിച്ച്. വർക്കത്ത് ബിനു നൗഫലിന്റെ സാക്ഷ്യം അതിന് അതൊന്നും നമുക്കിവിടെ പ്രശ്നമല്ല എന്ന് പറയുമ്പോഴും ഇപ്പോഴും പറയുന്നു വർക്കത്ത് ബിനു നൗഫലിന്റെ സാക്ഷ്യത്തെ കുറിച്ച് എന്താണ് അദ്ദേഹം ഈ വിഷയത്തിന് അതിനിടയിൽ എന്തൊക്കെ കാര്യങ്ങൾ അദ്ദേഹം ഇത്രയും സമയം കൊണ്ട് പറഞ്ഞു, വിഷയവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒന്ന് അദ്ദേഹത്തിന് പറയാൻ കഴിയും? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ കുറെ അറപ്പും വെറുപ്പും ഉണ്ടാകുന്ന കാര്യങ്ങളുണ്ട്, അതുകൊണ്ടാണ് ഹദീസുകൾ തള്ളിയതെന്ന് ഇന്ന് അദ്ദേഹങ്ങൾ ആരോപിക്കുകയാണ്. കുറെ ആരോപണങ്ങളുടെ കെട്ടരിക്കലാണോ സംവാദം? ഇപ്പൊ മനുഷ്യന് അറപ്പും വെറുപ്പുള്ളത് അവനിപ്പം ചില ആളുകൾക്ക് പന്നി മാംസം അറപ്പായിരിക്കും, ചിലർക്ക് വലിയ ഇഷ്ടമായി. മോഡറേറ്റേഴ്സ് ശരിയല്ല, ഞാൻ ഇവിടെ അറപ്പും വെറുപ്പും എന്നുള്ള പദം ഉപയോഗിച്ച ഇല്ലാത്ത കാര്യം പറയുന്നത് മോശമാണ്. മോഡറേറ്റേഴ്സ് അനുവദിക്കരുത്. ഞാൻ ഏത് മിനിറ്റിൽ റെക്കോർഡ് ചെയ്തൊരു ധൈര്യം ഉണ്ടെ പറയും, ഇങ്ങനെയല്ല ചർച്ച പോകുന്നത്. ഇല്ലാത്ത കാര്യം പറയരുത്. താങ്കൾ ദയവീത് ക്ഷമിക്കൂ, താങ്കൾക്ക് ക്ഷമ പറയേണ്ടി വരും, ഉറപ്പാണ്. കാരണം എന്താന്ന് വെച്ചാൽ താങ്കൾ പറഞ്ഞ വാക്കുകളാണ് ഞാൻ എടുക്കുന്നത് ഇവിടെ. അത് വീണ്ടും ഒന്ന് കേൾപ്പിക്കുക എന്ന് പറയുന്നത് ഇതിന്റെ ഒരു ടെക്നോളജിയിൽ കഴിയുമോ എന്ന് എനിക്കറിയില്ല. കഴിയുമെങ്കിൽ മോഡറേറ്റർമാർ കേൾപ്പിച്ചോളൂ, അല്ലെങ്കിൽ ഇത് റെക്കോർഡല്ലേ ഷിറാഫ് മോഡറേറ്റർ? ഇത് റെക്കോർഡല്ലേ? അതെ റെക്കോർഡാണ്, റെക്കോർഡാണ്. അതായത് ഇത് കഴിയുമ്പോൾ നമുക്കത് പിന്നീട് കേൾപ്പിക്കാം. ഓക്കെ, അദ്ദേഹം ദേഷ്യപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കൂ, ഒന്ന് സഹകരിക്കൂ പ്ലീസ്. ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഞാൻ എത്ര കൃത്യമായിട്ടാണ് പറഞ്ഞത്, വിശുദ്ധ ഖുർആനിന്റെ ആദ്യ അവതരണത്തെ കുറിച്ചാണ് ചർച്ച. ആ ആദ്യ അവതരണത്തിന് സംശയമുണ്ടോ?
അപ്പൊ പിന്നെ ആദ്യ അവതരണത്തെ കുറിച്ച് പറയുന്നത് എവിടെയാണ്? ഹദീസിലാണ്. ഈ ഹദീസ് എടുത്തത് ഉദ്ധരിച്ചുകൊണ്ടാണ് അനിൽ പാസ്കർ നാൾ ഇതുവരെ വിമർശിച്ചത്. അപ്പൊ അനിൽ പാസ്കർ ഹദീസ് എടുത്തു വെച്ചുകൊണ്ട് വിമർശിക്കുമ്പോൾ ആ വിമർശനത്തിന് കഴമ്പില്ല എന്ന് ഹദീസ് കൊണ്ടും അതുപോലെ ഖുർആൻ കൊണ്ടുമൊക്കെയല്ലേ ഞങ്ങൾക്ക് തെളിയിക്കാൻ പറ്റും? അതല്ലാതെ ഞങ്ങൾക്ക് വേറെ എന്തെങ്കിലും കൊണ്ടാണോ തെളിയിക്കേണ്ടത്? ഇസ്ലാമിക പ്രമാണങ്ങളെ ഇസ്ലാമിക പ്രമാണങ്ങൾ കൊണ്ടാണ് തെളിയിക്കുക. എന്നാൽ ഞങ്ങൾ ഇവിടെ വളരെ കൃത്യമായി പറയുന്നതോടൊപ്പം തന്നെ താങ്കൾ വിശ്വസിക്കുന്ന ബൈബിളിന്റെ ആ വിശ്വാസത്തിന്റെ മാനദണ്ഡം അതുപോലും ഇവിടെ നിങ്ങൾ ലംഘിക്കുകയാണ്. അപ്പൊ നിങ്ങൾക്ക് തികച്ചും ഒരു എന്താണ് പറയുക, അംഗീകരിക്കാനുള്ള മടി കൊണ്ട് വെറുതെ എന്തൊക്കെയോ വിളിച്ചു പറയുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വഹി ഇറങ്ങി, അവിടെ നബിതങ്ങൾ മാത്രമേ ഉള്ളൂ. ജിബ്രീൽ അലൈഹിസ്സലാം വന്നു, നബിതങ്ങൾ അത് അനുഭവിച്ചു, തന്റെ ഭാര്യയോട് പോയി പറഞ്ഞു. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ ആയിഷ ബീവിയോടും പറഞ്ഞു. അങ്ങനെ ഈ ഉണ്ടായ അനുഭവം വേറെ ആരും അവില്ല, നബിതങ്ങൾ സാക്ഷ്യപ്പെടുത്തി. അത് വിശ്വസിക്കാമോ? ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം വിശ്വസിക്കാം, ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം അത് വിശ്വസിക്കാൻ പാടില്ല എന്ന് പറയാൻ തരമില്ല. കാരണം അവരുടെ ബൈബിളില് യോഹന്നാന്റെ സുവിശേഷത്തില് 8-ാം അധ്യായത്തില് 14-ാം വാചകത്തില് യേശു ക്രിസ്തു വളരെ കൃത്യമായി പറയുന്നുണ്ട്, ഞാൻ എന്നെ കുറിച്ച് സാക്ഷ്യം പറഞ്ഞാൽ അത് സത്യമാകുന്നു. അപ്പൊ നിങ്ങളുടെ മാനദണ്ഡം അനുസരിച്ചും ഖുർആനിനെ തള്ള, ഖുർആനിന്റെ ആദ്യ അവതരണത്തിൽ നബിതങ്ങൾ സാക്ഷ്യപ്പെടുത്തിയതിനെ തള്ളാൻ നിവൃത്തിയില്ല, എന്നിട്ടും നിങ്ങൾ അതിനെ തള്ളിക്കളയുന്നു. സാക്ഷി വേണമെന്ന് നിങ്ങൾ ആവശ്യപ്പെടുന്നു. നിങ്ങളുടെ ബൈബിളില് ആത്മനിയോഗം കൊണ്ടാണ് ഞങ്ങൾ ഇത് എഴുതിയത് എന്ന് നിങ്ങൾ അവകാശപ്പെടുമ്പോൾ അതിന് സാക്ഷി എവിടെ എന്ന് ചോദിച്ചാൽ നിങ്ങൾക്കതിന് മറുപടി ഇല്ലാത്തത് കൊണ്ട് വേറെ റൂം ഇട്ടോളൂ എന്ന് പറയുന്നു. ഇതൊക്കെ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നതാണ്. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ, നിങ്ങൾ വിശുദ്ധ ഖുർആനിനെ വിമർശിക്കാൻ വേണ്ടി ഹദീസുകൾ എടുത്തുകൊണ്ട് വന്നിട്ട് വറക്കത്തു ബിനു നൗഫലിന്റെ ആധികാരികതയെ ചോദ്യം ചെയ്യുന്നു. ചോദ്യം ചെയ്തോളൂ, വറക്കത്തു ബിനു നൗഫലിന്റെ ആധികാരികത ഞങ്ങൾക്ക് തെളിവല്ല. വറക്കത്ത് ബിനു നൗഫൽ സാക്ഷ്യപ്പെടുത്തിയാലും പെടുത്തിയില്ലെങ്കിലും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഖുർആൻ അള്ളാഹുവിന്റെ വചനമാണെന്നും ആദ്യമായി ജിബ്രീൽ കൊണ്ടുവന്ന് കൊടുത്തത് ഇഖ്റ ആണെന്നും വിശ്വസിക്കാൻ ഒരു പ്രയാസവുമില്ല. ഞാൻ വളരെ വ്യക്തമായിട്ടാണ് പറയുന്നത്. പ്രയാസം ഞങ്ങൾക്കില്ലെന്ന് മാത്രമല്ല, നിങ്ങളുടെ ബൈബിളിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് അങ്ങനെ വിശ്വസിക്കാതിരിക്കാനും കഴിയില്ല. കാരണം യേശു ക്രിസ്തു തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ എന്നെ കുറിച്ച് സാക്ഷ്യപ്പെടുത്തിയാൽ അത് സത്യമാണ്. മാത്രമല്ല ഓരോ സുവിശേഷങ്ങളും, അതിലെ തായിയൊക്കെ അങ്ങനെ അവകാശപ്പെടുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല, ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഏതായാലും നിങ്ങളൊക്കെ പറയുന്നു അവ ദൈവശാസ്ത്രത്താൽ എഴുതിയതാണ്, ആത്മനിയോഗത്താൽ എഴുതിയതാണ്, അതിനെന്ത് തെളിവുണ്ട് എന്ന് ചോദിക്കുന്നു ഞങ്ങൾ. കാരണം ഞങ്ങളെ കൊണ്ട് നിങ്ങളത് ചോദിപ്പിക്കുന്നതാണ്. എന്തുകൊണ്ട്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വഹിയിറങ്ങി എന്നതിന് തെളിവ് എവിടെ എന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾ ഇത് ചോദിക്കാൻ നിർബന്ധിതരാകുന്നതാണ്. ഇവിടെ നമ്മുടെ ചർച്ച ഇതൊന്നുമല്ല. നിങ്ങൾ നിങ്ങളുടെ റൂമുകളിലും ചാനലുകളിലും വീഡിയോയായും ഓഡിയോയുമായൊക്കെ സംസാരിക്കുമ്പോൾ നിങ്ങൾ ഈ വിശുദ്ധ ഖുർആനിന്റെ ആദ്യ അവതരണം പോലും സംശയത്തിന്റെ നിഴലിലാണെന്ന് പറയുന്നു. എന്ത് സംശയമാണ് നിങ്ങൾക്കുള്ളത് എന്ന് നിങ്ങൾക്ക് ചോദിക്കാനോ സമർത്ഥിക്കാനോ കഴിയുന്നില്ല. നിങ്ങൾ എന്ത് സംശയം, നിങ്ങൾ സംശയമായി ഉന്നയിച്ച പലതും എവിടെ? നിങ്ങൾ എന്തേ അതൊന്നും ഇവിടെ ചോദിക്കാത്തത്? ഞാൻ എത്ര ആവർത്തി പറഞ്ഞു, വീഡിയോയിലെ ആരും തിരിച്ചപ്പോ മറുപടി പറയില്ല എന്നോർത്തിട്ടാണോ വെറുതെ ഇരുന്ന് ഇങ്ങനെ ഓരോന്ന് പറയുന്നത്? അല്ല, അങ്ങനെയാണോ? നിങ്ങൾ അങ്ങനെ ഉന്നയിച്ച സംശയങ്ങൾ ഇവിടെ പറയൂ. ഹദീജ മാരിയത്തിന്റെ അതുപോലെ മറ്റു പല സംഭവങ്ങളൊക്കെ ഉണ്ട്, നിങ്ങൾക്ക് വിമർശിക്കാനുണ്ട്, ഞങ്ങൾക്കറിയാം. അതിനൊക്കെ നമുക്ക് ഓരോ അവസരങ്ങൾ ഉപയോഗപ്പെടുത്താം. ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയത്തിൽ നബിതങ്ങൾ പറഞ്ഞു എന്റെ അടുത്ത് ഒരു രൂപം വന്നു, അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്ത് രൂപം വന്നു എന്നത് തെളിഞ്ഞു, എനിക്ക് ഈ വചനങ്ങൾ ഓതിത്തന്നു. നബിതങ്ങൾ സാക്ഷ്യപ്പെടുത്തുകയാണ്, അപ്പോൾ ആ വചനങ്ങൾ ഓതിക്കൊടുത്തു എന്നതും തെളിഞ്ഞു. ഇനി
നിബിധങ്ങളുടെ അടുത്ത് വഴി വരുന്നത് ആ ഒരു സന്ദർഭത്തിൽ മാത്രമല്ലല്ലോ, പിന്നെയും വഴികൾ വന്നുകൊണ്ടേയിരുന്നു. ആ വന്നുകൊണ്ടിരുന്ന സമയത്തൊക്കെയും നബി സല്ലല്ലാഹു അലൈഹി സല്ലം തങ്ങൾ തന്നെ പറയുന്നു, എന്റെ അടുത്ത് ജിബ്രീൽ വന്നു. വെറുതെ അങ്ങോട്ട് പറയുകയായിരുന്നില്ല. താങ്കൾ ഇവിടെ പറഞ്ഞില്ലേ തണുപ്പുള്ള സമയത്ത് വിയർക്കുമെന്ന്, വിയർക്കുമ്പോ ചില അസാധാരണത്തെ എന്താണ് താങ്കൾ അവിടെ ഉപയോഗിച്ച വാക്കെന്ന് ഞാൻ ഓർക്കുന്നില്ല. ഏതായാലും എന്തോ ഒരു അസാധാരണം അവിടെ സംഭവിക്കുമ്പോഴാണ് വിയർക്കുന്നത് എന്ന് താങ്കൾ അവിടെ പറഞ്ഞു. വാക്ക് ചിലപ്പോൾ മാറിയിട്ടുണ്ടാവാം, എന്തോ ഈ ഒരു അർത്ഥത്തിൽ ഒരു വാക്ക് താങ്കൾ അവിടെ പറഞ്ഞു. ആ അസാധാരണം തന്നെയാണ് ഞങ്ങൾ ഇവിടെ ചൂണ്ടിക്കാണിച്ചത്. ആ അസാധാരണം ഉണ്ടായപ്പോഴാണ് ശക്തമായ തണുപ്പുള്ള ദിവസത്തിൽ പോലും തിരുനബി വിയർത്തു, വെട്ടി വിയർത്തു. ഒരു അസാധാരണത്വം അവിടെ ഉണ്ടായി. ആ അസാധാരണത്വം എന്താണ് വിയർക്കുന്നതെന്ന് ചോദിക്കുമ്പോ അവിടെ ആയത്തോടി കൊടുക്കുന്നു, എന്റെ അടുത്ത് ജിബ്രീൽ വന്നു എന്ന് പറയുന്നു. അപ്പൊ ഒരു തവണ ജിബ്രീൽ വന്ന് നിർത്തിയില്ല, അതിങ്ങനെ തുടർന്നുകൊണ്ടേയിരുന്നു 23 വർഷക്കാലം. ഇതൊക്കെ കണ്ട് മനസ്സിലാക്കിയ ആളുകൾ അത് വിശ്വസിച്ചു. ഇനി ഇതിനെ വിമർശിക്കാൻ വരുന്ന ആളുകൾ, അവർ വിമർശിക്കും വരുമ്പോൾ അവരെന്താണോ വിശ്വസിക്കുന്നത്, അവരെന്താണോ ഉയർത്തിക്കാട്ടുന്നത്, അതിൽ നിന്നുകൊണ്ട് തന്നെ ഞങ്ങൾ മറുപടി പറയുന്നു. അതിനാണ് ബൈബിളിലേക്ക് ഞങ്ങൾ വന്നത്. താങ്കൾക്ക് ഇത് വിമർശിക്കാൻ യോഗ്യതയില്ല, അർഹതയില്ല. താങ്കൾ ഇത് കാരണം ബൈബിൾ എന്ന് പറയുന്ന വേദഗ്രന്ഥം വിശുദ്ധമാണെന്ന് നിങ്ങൾ പറയുമ്പോൾ അതെഴുതിയ ആളുകൾക്ക് ആത്മനിയോഗത്താൽ എഴുതിയതാണ് എന്ന് ഒരു തെളിവുമില്ലാതെ നിങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്ക് ഇതിനെ വിമർശിക്കാൻ യോഗ്യതയില്ല. അതുപോലെ തന്നെ യേശുവിന്റെ സാക്ഷ്യത്തെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾക്ക് ഇതിനെ വിമർശിക്കാൻ യോഗ്യതയില്ല. യേശുവിന്റെ ജനന സമയത്തെ കുറിച്ച് വിശദീകരിക്കുമ്പോൾ മറിയത്തിന്റെ അടുത്തേക്ക് ദൂതൻ വന്നു, ദൂതൻ ആരാണെന്ന് മറിയത്തോട് പറയുന്നില്ല. അതുപോലെ തന്നെ യോസഫിന് ആ വിഷയവുമായി ബന്ധപ്പെട്ട് സ്വപ്നം കാണിക്കുന്നു, അവിടെ വന്ന ദൂതൻ ആരാണെന്ന് പറയുന്നില്ല. എന്നിട്ടും നിങ്ങൾ ഈ എഴുതി വെച്ച യോഹന്നാന്റെ സുവിശേഷം വായിച്ചിട്ട് അല്ലെങ്കിൽ മത്തായിയുടെ സുവിശേഷം വായിച്ചിട്ട് നിങ്ങൾ അത് വിശ്വസിക്കുന്നു, അത് പ്രസംഗിക്കുന്നു, അത് ആളുകളോട് പറയുന്നു. ഈ ആളുകൾ ഇവിടെ വരുമ്പോൾ, ഈ ഇതൊക്കെ വിശ്വസിക്കുന്ന നിങ്ങൾ ഇവിടെ വരുമ്പോൾ അതിനെ നിരാകരിക്കുന്നു. അതാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ഈ വൈരുദ്ധ്യം. ഒരു വിഷയത്തെ സ്വീകരിക്കാൻ ഒരു മാനദണ്ഡമുണ്ടല്ലോ. നിങ്ങൾക്ക് അവിടെ എന്തും സ്വീകരിക്കാം, അതിനൊരു തെളിവ് നിങ്ങൾക്ക് വേണ്ട. ആരോ എഴുതി, ആരാണ് എഴുതിയതെന്ന് പോലും അറിയാത്ത ലേഖനങ്ങള് ബൈബിളിൽ ഉൾപ്പെടുത്തി വിശ്വസിക്കുന്ന നിങ്ങൾക്ക് അതിനൊരു തെളിവും വേണ്ട. അതേസമയം ഖുർആനിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് സാക്ഷി വേണം, തെളിവ് വേണം. എന്ത് വൈരുദ്ധ്യമാണ് നിങ്ങൾ ഈ സംസാരിക്കുന്നത്, ജനങ്ങൾ ഇത് കേൾക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ഇവിടെ വളരെ കൃത്യമായി പറഞ്ഞു, ഈസാ സാഹിബ് വന്നിട്ടുണ്ട്, അദ്ദേഹമാണ് നമ്മളുമായി നമ്മുടെ ഈ സംവാദത്തിൽ ആദ്യം നിശ്ചയിച്ചത്. അദ്ദേഹത്തിന് എന്തൊക്കെയോ തിരക്കുകൾ കാരണം പങ്കെടുക്കാൻ കഴിയാതിരുന്നതാണ്. എന്നാലും അദ്ദേഹം വന്നിട്ടുണ്ട്. അദ്ദേഹത്തിന് എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞതിന്റെ കൂടെ ചേർത്ത് അത് അദ്ദേഹം പറയുന്നത് വരെ ബഹുമാനപ്പെട്ട പാസ്റ്റർ ഒന്ന് സഹകരിക്കണമെന്ന് ഞാൻ എന്റെ കാര്യം പറയാ. എന്നോട് ഷിറാസയുടെ കാര്യം പറഞ്ഞിട്ടില്ല. അദ്ദേഹം പറയപ്പാട് ഈസ എന്നോട് സംവാദത്തിന് താല്പര്യം ഇല്ലാത്ത ആളാണ് പണ്ട് മുതലേ. എത്രയോ സ്ഥലങ്ങളിൽ അദ്ദേഹം അത് പറഞ്ഞിരിക്കുന്നു. തന്ത്രമൊക്കെ മനസ്സിൽ വെച്ചാൽ എനിക്കറിയ ഐഡിയ ഒക്കെ മനസ്സിലായി. അതുകൊണ്ട് നിയമപരമായിട്ട് പോട്ടെ, ഷിറാഫ് എന്നോട് പറഞ്ഞ വാക്ക് പാലിച്ചു, അതുപോലെ സംസാരിച്ചാൽ മതി. പാസ്റ്ററെ, ഇപ്പൊ ആരാണെങ്കിലും സംബന്ധിക്കുന്ന ഇസ്ലാമിക ഭാഗത്തു നിന്ന് ആര് സംബന്ധിച്ചാലും എന്താ പ്രശ്നം? ഇസ്ലാം കുഴപ്പമില്ല, ഇസ്ലാം കുഴപ്പമില്ല. ഞാൻ സംസാരിക്കാം. അതാ ഈ പറഞ്ഞു, നിങ്ങളിപ്പോ എത്ര പേര് സംസാരിച്ചു? നിങ്ങളിപ്പോ രണ്ടു പേര് സംസാരിച്ചല്ലോ, ഇല്ലേ? ും പേരും പറഞ്ഞു, അദ്ദേഹം സംസാരിച്ചിട്ടുണ്ട്, അദ്ദേഹത്തിന് സംസാരിക്കാം. എനിക്ക് ഈസയോട് സംസാരിക്കേണ്ട ആവശ്യമില്ല ഈ കാര്യം, കാരണം ഈസ പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം ഖുർആൻ അറിയില്ല. അദ്ദേഹം ബൈബിളാണ് സംസാരിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ബൈബിൾ സംസാരിക്കാനല്ല ഇവിടെ വന്നേക്കുന്നത്, ഖുർആൻ സംസാരിക്കാനാ. ടോപ്പിക് എങ്ങനെയാണ്? നമ്മൾ വന്ന വിഷയ അവതരണത്തിന്റെ സമയത്ത് തന്നെ നമ്മൾ പറഞ്ഞിരുന്നു, ഇത് ഈ വിഷയം അവതരിപ്പിച്ച് സംസാരിക്കണമെന്ന്. നമ്മൾ ബൈബിളും ഖുർആനും തഫ്സീറും ഈ പറയുന്ന ഹദീസും കൂട്ടി ഇത് സംസാരിക്കാൻ കഴിയത്തുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് വിഷയം അവതരിപ്പിച്ചത്. ഒരു സംശയം ചോദിച്ചോട്ടെ ഫാദർ, പ്ലീസ് ഒരു സംശയം ചോദിച്ചോട്ടെ. ഇവിടെ നമ്മുടെ ഇസ്ലാം പക്ഷത്തു നിന്ന് മൂന്നാളുകൾ ഉണ്ടാകുമെന്നല്ലേ പറഞ്ഞിരുന്നത്? തീർച്ചയായിട്ടും താമസമായതുകൊണ്ട് വരികയല്ല എന്ന് കരുതിയാണ് ഒരാളെ മുകളിൽ കയറ്റിയത്, അതുകൊണ്ടാണ് അദ്ദേഹത്തെ മാറ്റിയത്.
ക്രൈസ്തവരുടെ പക്ഷത്തു നിന്ന് മൂന്നാൾക്കാരും നമ്മുടെ പക്ഷത്തു നിന്ന് മൂന്നാൾക്കാരും എന്നാണ് എന്നോട് പറഞ്ഞതെന്ന് എന്റെ ഓർമ്മ. തീർച്ചയായിട്ടും ഒരു കാര്യം സൂചിപ്പിക്കട്ടെ, നമ്മള് ഈസ സംസാരിക്കാൻ പാടില്ല. എനിക്ക് എനിക്ക് ഹാരിസിന് മറുപടി പറയണം. ഹാരിസ് മതിനിക്ക് ഞാൻ മറുപടി പറയാതെ ആ വിഷയം വിട്ട് വേറെ വഴിക്ക് പോകാൻ എനിക്ക് തന്ത്രമൊക്കെ മനസ്സിലായി. എനിക്ക് ഈസ വെയിറ്റ് ചെയ്യുന്ന പോകുന്നത് എന്റെ വിഷയമല്ല, കാരണം ഇതിനു മുമ്പ് എത്രയോ നമ്മൾ ചർച്ചയ്ക്ക് ഒരുക്കിയതാണ്. അപ്പോഴൊക്കെ താങ്കൾ തയ്യാറില്ലാത്ത ആളാണ്, കഴിഞ്ഞ ആഴ്ച വരെ തയ്യാറില്ലാത്ത ആളാണ്. അനിൽക്കുടത്തോട്ട് പാസ്റ്റർ, നിങ്ങളുമായിട്ട് ചർച്ചയ്ക്ക് തയ്യാറാകാത്തതിന്റെ പ്രശ്നമല്ല, എന്റെ വീഡിയോ അവതരണങ്ങൾ നിങ്ങൾ ഖണ്ഡനം പറഞ്ഞിട്ടുണ്ട്, കൃത്യമായ ഖണ്ഡനം ഞാൻ സംസാരിക്കുന്നത്. ഞാൻ ചില കാര്യങ്ങളിൽ ഞങ്ങളിവിടെ ക്രിസ്ത്യൻ സൈഡിൽ നിന്ന് ഞങ്ങള് അനുസരിച്ച് ക്രിസ്ത്യൻ സൈഡിൽ നിന്ന് ഞങ്ങൾ ഇവിടെ ഉണ്ടായിട്ട് ഇതുവരെ ഞാനാകട്ടെ സിജോ ആയിട്ട് ഇവിടെ ഒരു അലമ്പം ഉണ്ടാക്കിയിട്ടില്ല. ഇവിടെ ഹാരിസ് മന്നി ബാറ്റ് ചെയ്യുന്നു, അടുത്ത ആൾ വന്ന് സംസാരിക്കും. ഇങ്ങനെ നിങ്ങളൊരു കളി കളിക്കാനാണെങ്കിൽ അതിന് പറ്റിയ ഒരു ഒരു ഗ്രൗണ്ട് ഉണ്ടായി കളിക്കുന്നത്. അതെ, ആ ബോധ്യം നിങ്ങൾക്ക് ഉണ്ടാകണം. മോഡറേറ്റേഴ്സ് നീതി പാലിക്കുന്നില്ല. ഇവിടെ മുഹമ്മദ് ഈസ ഇത്ര അലമ്പം ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ നിർത്തുന്നതിന് പകരം ഇവിടെ ചർച്ച നടത്തണ്ടല്ലേ? ഒരു വിഷയം ഒരാൾ സംസാരിക്കും. ഇവിടെ ഞങ്ങൾ സംസാരിക്കുന്നില്ലല്ലോ സഹോദരൻ, ഞങ്ങൾ ഇവിടെ ഇത്ര മണിക്കൂറായിട്ട് ഞങ്ങൾ ഇരുന്നിട്ട് ഒരാളും അനിൽ സാർ അല്ലാതെ വേറെ ആരും ഇവിടെ ഞങ്ങൾ സംസാരിക്കുന്നത്. ഇവിടെ ഇടയ്ക്ക് ഇത്രയും അലമ്പുണ്ടാക്കുമ്പോ മോഡറേറ്റേഴ്സ് മുസ്ലിങ്ങളാണെന്ന് ഒറ്റ കാരണത്താൽ നിങ്ങൾ ഈ പറയുന്നത്, അത് ഗ്രൂപ്പിന്റെ ക്രെഡിബിലിറ്റി അത് ചോദ്യം ചെയ്യുന്നു. അത്ര പറഞ്ഞു. ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ, ഒരു കാര്യം പറഞ്ഞോട്ടെ. നമ്മൾ ഇവിടെ പറഞ്ഞിരുന്നത് നമ്മൾ മൂന്ന് പേര് സംസാരിക്കും എന്ന് പറഞ്ഞിരുന്നു. നിങ്ങൾ മൂന്ന് പേര് സംസാരിക്കാം. ഞാൻ ആദ്യം ഇവിടെ തുടങ്ങിയപ്പോ എന്താണ് പറഞ്ഞത്? അനിൽ പാസ്റ്റർന്ന് ആർക്കെങ്കിലും ഈ കുറ്റിക്കുന്നതിൽ ആരെങ്കിലും സംസാരിക്കാൻ വിളിക്കണേ വിളിക്കാം, അനിൽ പാസ്റ്റർ വിളിക്കണം എന്ന് മാത്രമുള്ളൂ, ഇടയ്ക്ക് അറിയാതെ സംസാരിക്കരുതെന്നാണ് പറഞ്ഞത്. നിങ്ങൾ എന്തിനാണ് ഇതിനകത്ത് ഭയപ്പെടുന്നത്? ഞാനിപ്പോ ഒരു കാര്യം ചോദിക്കട്ടെ, നമ്മൾ ഇസ്ലാമിക വർഷത്തിൽ സംസാരിക്കുമ്പോൾ നമ്മളിപ്പോ പറയട്ടെ, ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് ചോദിച്ചാൽ, നമ്മളിവിടെ ആദ്യം അവതരിപ്പിച്ചപ്പോ എന്താണ് പറഞ്ഞത്? നമ്മൾ ഒരാൾ സംസാരിച്ചതിന് ശേഷം അടുത്ത ആള് സംസാരിക്കും. നിങ്ങൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല. ഈസാ സാഹിബ് സംസാരിച്ചോട്ടെ, വിഷയം എന്താണ്? നമ്മുടെ വിഷയം ഇതാണ്. എനിക്ക് സംസാരിക്കാനുള്ള സമയമാണിത്. ഹാരിസ് മദനി സംസാരിച്ചു കഴിഞ്ഞിട്ട് അദ്ദേഹം നേരെ പന്ത് മുഹമ്മദ് ഈസയ്ക്ക് കൊടുക്കുക, അതെന്തൊരു ഏർപ്പാടാണ്. എനിക്ക് സംസാരിക്കേണ്ട ടൈമാണ്. സംസാരിച്ചതിന് ശേഷം മുഹമ്മദ് ഈസ സാഹിബിന് കൊടുത്താൽ മതി, പ്രശ്നമില്ല. എന്റെ കാര്യം ഞാൻ എന്റെ കാര്യം പറയാം. നിങ്ങൾ മുഹമ്മദ് ഈസയ്ക്ക് കൊടുത്തോളൂ, കുഴപ്പമില്ല. ഞാൻ എന്റെ കാര്യം പറയാം. എന്റെ കാര്യം ഒരു കാര്യം പറഞ്ഞു, മുഹമ്മദ് ഈസയോട് സംസാരിക്കാൻ നമുക്ക് ആർക്കും ഭയമൊന്നുമില്ല. മുഹമ്മദ് ഈസയോട് സംസാരിച്ചിട്ടുള്ളതാണ്. ഇസ്ലാമിന്റെ വിഷയം സംബന്ധിച്ച്, ഖുറാന്റെ വിഷയം സംബന്ധിച്ച് മുഹമ്മദ് ഈസ ഒരിക്കലും ഒരു കാലത്തും ചർച്ചയ്ക്ക് തയ്യാറായിട്ടില്ലാത്ത ആളാണ്. അത് മാത്രമല്ല, നമുക്ക് നമ്മളൊക്കെ അദ്ദേഹത്തിന് പോരാത്ത ആളാണെന്നാണ് അദ്ദേഹം പലപ്പോഴും പറയാറുള്ളത്. അങ്ങനെ ഒരാൾ ഇവിടെ വന്ന് സംസാരിക്കുന്നതിന് എന്ന് മാത്രമല്ല, നിങ്ങൾ ഒരാൾ പറഞ്ഞ് അടുത്ത ആൾ പറഞ്ഞ് അങ്ങനെ വിഷയം പറഞ്ഞു പറഞ്ഞു പോവുകയാണ്. ഞാനും ജോർജ് കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ മോഡറേറ്റർമാര് നിഷ്പക്ഷമായി ഇടപെടേണ്ടതാണ്. ആ രീതിയിൽ അവസരം തരേണ്ടതാണ്. സിജോ ഒരു കാര്യം പറയട്ടെ, നമ്മൾ പറഞ്ഞല്ലോ പാസ്റ്റർ അനിൽ പാസ്റ്റർ സംസാരിച്ചതിന് ശേഷം ഈസ സാഹിബ് സംസാരിച്ചോട്ടെന്നല്ലേ ഇപ്പൊ പറഞ്ഞത്? നിങ്ങളുടെ കാര്യം നിക്കേ, നിങ്ങൾ ആരെ കൊണ്ട് സംസാരിക്കും? ഞാൻ എന്റെ കാര്യം പറയട്ടെ. ഈ പറഞ്ഞതിനോട് ബന്ധപ്പെട്ട് ഹാരിസ് മദനി ഇടയ്ക്കിടയ്ക്ക് പറയുന്ന ഒരു കാര്യമുണ്ട്, താഴെ ആളുകൾ കേട്ടോണ്ടിരിക്കുകയാണ്. നല്ല കാര്യം, അവർ കേൾക്കണത്. നിങ്ങൾ എന്റെ ഏത് ചോദ്യത്തിനാ മറുപടി പറഞ്ഞേ? ഏത് ചോദ്യത്തിനാ? നിങ്ങള് പറഞ്ഞു വെച്ചതുകൂടെ ഞാൻ പറയാത്തൊരു കാര്യം എൻ്റെ പേരിൽ ആരോപിച്ച് ഒരാശ്വാസം കണ്ടെത്തുകയാണ്. ഞാൻ ഒരിക്കലും ഈ മാര്യത്ത് വിഷയത്തിലൂടെ പോയി എത്തിക്സ് ചർച്ച ചെയ്തിട്ടേ ഇല്ല. ഇവിടെ ആരെങ്കിലും പറയട്ടെ, ഞാൻ മുഹമ്മദിനെ പറ്റി, ഈ പ്രോഫറ്റ് മുഹമ്മദ് എന്ന് ഇസ്ലാം വിശ്വസിക്കുന്ന ആളിനെ പറ്റി ഇവിടെ വിമർശിച്ചിട്ടില്ല. അപ്പൊ ഇടയ്ക്ക് ഇദ്ദേഹം ചോദിക്കുന്നുണ്ട്, അതെന്താ ഇവിടെ പറയാത്ത? മറ്റു വീഡിയോയിൽ ഇങ്ങനെയുള്ള കാര്യം പറയരുതെന്ന് പറഞ്ഞാൽ ഷിറാഫ് വിളിച്ചിരിക്കുന്നത്. ഞാൻ അതുകൊണ്ട് പറയാതിരിക്കുന്നത് എൻ്റെ മാന്യതയാണ്. അത് നിങ്ങൾ കുത്തി കുത്തി ചോദിക്കുകയാണ്. മറ്റു സ്ഥലങ്ങളിൽ പറയുന്ന ഒന്നും വീഡിയോയിൽ പറയുന്നത് ഞാൻ ഇവിടെ ഒന്ന് പറയണോ?
അല്ല ഞാൻ പറയണേ പറയാം അങ്ങനെ ബുദ്ധിമുട്ടൊന്നും അല്ലല്ല ഇതേ പറഞ്ഞ നിങ്ങൾ കേട്ടില്ല നിങ്ങൾ എന്താ ഇടപെടാഞ്ഞേ ഷിറാഫെതിരെ എന്താ ഇടപെടാഞ്ഞേ ഇദ്ദേഹം പറഞ്ഞാ ഞാൻ മറുപടി പറയുന്നത് ഞാനത് പറയണേ പറയാം അത് പറഞ്ഞ പിന്നെ കരയരുത് അതേ ഉള്ളൂ കുഴപ്പം അതേ ഉള്ളൂ കരഞ്ഞോണ്ട് പിന്നെ പോരുത് അതിൽ നീ കുത്തരാത്തില്ല ഞാൻ പറയുന്നില്ല കാരണം ഞാൻ ഷിറാഫിനോട് പറഞ്ഞ വാക്ക് പാലിക്കുന്നു ആ കാര്യത്തിൽ ഇനി ഡിബേറ്റിനെ കുറിച്ച് ഞാന് രണ്ടാഴ്ച മാറ്റി വെച്ച ചർച്ചയാണ് രണ്ട് ഘട്ടം നിങ്ങളുടെ അസൗകര്യത്താൽ മാറ്റി വെച്ച ചർച്ചയാണ് ഇന്നിപ്പം ഞാൻ എൻ്റെ വൈഫുമായിട്ട് ഒരു ദിവസം മുഴുവൻ ഹോസ്പിറ്റലിൽ പോയിട്ട് തൈറോയിഡിൻ്റെ ഓപ്പറേഷനായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ട് ഇപ്പോൾ അദ്ദേഹം ഒരാളെ തന്നെ വിളിച്ചു എനിക്ക് എടുക്കാൻ പറ്റിയില്ല ഇപ്പോഴാണ് അറിയുന്നത് ഞാൻ എൻ്റെ വൈകിട്ട് ക്ലാസ്സും മാറ്റി വെച്ച് വരികയാണ് നിങ്ങൾ മുഹമ്മദ് ഈസയെ കൊണ്ടുവരും ആർക്ക് പ്രശ്നം പക്ഷെ മുഹമ്മദ് ഈസയോടുള്ള ഞങ്ങളുടെ പ്രശ്നം ഞങ്ങൾ ഖുറാൻ ചർച്ചയ്ക്ക് വിളിക്കുമ്പോഴൊക്കെ തന്ത്രപരമായി എടുക്കുന്ന ഒരു ശൈലി എനിക്ക് ഖുറാനി പാണ്ഡിത്യമില്ല അറിവില്ല ബൈബിളാണ് ഈ സംസാരിക്കുക ഇതാണ് ചർച്ച അങ്ങനെ പറയുന്ന ഒരാളാണ് ഇവിടെ ബൈബിൾ അല്ലല്ലോ ടോപ്പിക്ക് നിങ്ങൾ തെളിവിനാണ് ബൈബിൾ എടുക്കുന്നത് അതിന് വിരോധമൊന്നുമില്ല എടുത്തു തെളിവിനെടുത്തല്ലോ ഞാൻ വേണ്ടെന്ന് പറഞ്ഞു നിങ്ങളുടെ കാര്യം തെളിയിക്കാൻ ഖുറാന്റെ അവതരണം ആദ്യ അവതരണം അത് തെളിയിക്കാൻ നിങ്ങൾ ബൈബിൾ എടുത്തോ നിങ്ങൾ ഇഷ്ടപ്പെട്ട സംഗതി എടുത്തോ ആരത് എഴുതിർത്തു നിങ്ങൾ ഖുറാന്റെ കാര്യം പറഞ്ഞ ഒരു കുഴപ്പമില്ല അതിപ്പം ഈസ പറയുന്നു മറ്റൊരാൾ പറഞ്ഞു എന്റെ പ്രശ്നമല്ല പക്ഷെ നിങ്ങൾ രണ്ടാളുകളെ പറഞ്ഞു നിങ്ങൾ രണ്ടാളുകളെ പറഞ്ഞു ആ രണ്ടാളുകൾ വന്നു ഒരാള് കേട്ടുകൊണ്ടിരിക്കുന്നു മറ്റൊരാൾ സംസാരിച്ചിട്ട് പോകും ഞാൻ രണ്ടു പേർക്കുള്ള മറുപടി ഒറ്റയ്ക്ക് പറയുന്നു അനിവാര്യമായ ഘട്ടത്തിൽ ഞാൻ രണ്ടുപേരുടെ പേര് പറഞ്ഞു നിങ്ങൾ കൊണ്ടുവരാം അതിനൊന്നും തെറ്റല്ല പക്ഷേ ബൈബിള് സംസാരിക്കാൻ ഇവിടെ തയ്യാറില്ലെന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ ഈസ ഖുറാൻ പറഞ്ഞോട്ടെ ആർക്കും പ്രശ്നം ഒരു വിഷയമില്ല കാരണം ബൈബിൾ അല്ല ഇവിടുത്തെ ടോപ്പിക്ക് ഞങ്ങൾ ബൈബിൾ ടോപ്പിക്ക് ഇട്ട് സംസാരിക്കാം നാളെയും ചർച്ച ചർച്ച മര്യാദയ്ക്കാണെങ്കിൽ നാളെ ഇവിടെ തന്നെ വരാം ഒരു പ്രശ്നവുമില്ല ചർച്ചയിൽ ഞങ്ങളുടെ ഈ ജനാധിപത്യ അവകാശങ്ങൾ പാലിച്ചു തരുമെങ്കിൽ ഞങ്ങൾ ഇവിടെയും വരും ചർച്ചയ്ക്ക് വന്നല്ലോ കൗണ്ടർ പോയിന്റ് മതേതരത്വം എന്നൊക്കെ പറഞ്ഞ ഷിറാഫ് എന്നെ വിളിച്ചത് അതിൽ സെക്കുലറാണ് ഈ ചാനൽ എന്നൊക്കെ പറഞ്ഞാ വിളിച്ചത് അവിടെ ആ മര്യാദ പാലിക്കുന്നേ കുഴപ്പമില്ല അല്ലാതെ സ്ഥിരം ഒരു പരിപാടിയുണ്ട് ഞാനതിൽ ഒറ്റയ്ക്കാണ് ഇവിടെ ആദ്യം വന്നത് പിന്നെ ഈ സുഹൃത്തുക്കൾ വന്നു അവർ വേറെ പരിപാടി കണ്ടിരുന്നു കളഞ്ഞിട്ട് വന്നതാണ് പെട്ടെന്നാണ് ഞാൻ വരുന്നത് നിങ്ങൾ ഷിറാവ് പറഞ്ഞു വെച്ച ഞങ്ങളുടെ വാക്ക് മാനിച്ച് ഞാനിവിടെ വന്നു ചർച്ചയിൽ കൂടി ഇതുവരെ പറഞ്ഞു ഇതുവരെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾക്ക് ഒരു ഇഞ്ച് കാര്യം മുമ്പോട്ട് പോയിട്ടില്ല അത് താഴെ ആളുകൾ കേട്ടുകൊണ്ടിരിപ്പുണ്ടെന്നും ഹാരിഷ് മദനി പറഞ്ഞ അതേ കാര്യത്തിൽ ഞാൻ നിൽക്കുന്നു അദ്ദേഹം ഇപ്പോൾ പറഞ്ഞുകൊണ്ട് വരുന്നത് മുഹമ്മദ് പ്രവാചകനാണെന്ന് വിശ്വസിക്കാൻ മുസ്ലിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടില്ല അതാരാ പറഞ്ഞ ബുദ്ധിമുട്ടുണ്ടെന്ന് അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഇത്രയും കോടിക്കണക്കിന് ആളുകൾ ഒരു മതം ഫോളോ ചെയ്യൂ അല്ലെങ്കിൽ പിന്നെ അതിനാരും നിരാകരിച്ചില്ല നമ്മൾ സംസാരിച്ച് പൂർണ്ണതയിലേക്ക് എത്തിയിട്ടില്ലോ സംസാരിച്ചോണ്ടിരിക്കുകയാണല്ലോ നമുക്ക് അവസരം ഉണ്ടല്ലോ സംസാരിക്കാൻ സമയമുണ്ടല്ലോ നമ്മൾ ഇപ്പോഴത്തെ വിഷയം ഇവിടെ ഈസാ സാഹിബ് സംസാരിക്കുന്ന ഒരു വിഷയമാണ് നിങ്ങളുടെ വിഷയം അപ്പൊ നമ്മളുടെ ഒരു വാദം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ഇസ്ലാമിക പക്ഷത്തു നിന്ന് ആര് സംസാരിച്ചാലും ഇപ്പൊ ഞാൻ സംസാരിച്ചാലോ മുകളിലിരിക്കുന്ന ഭാഗത്ത് സംസാരിച്ചാലോ അല്ലെങ്കിൽ ഇനി ഈസാ സാഹിബ് സംസാരിച്ചാലോ താഴെ നിന്ന് ആര് സംസാരിച്ചാലും നമ്മുടെ വാദം എന്താണ് ഇതാണല്ലോ ഖുർആൻ ആദ്യ അവതരണം സംശയത്തിലോ ഇതാണല്ലോ നമ്മുടെ വിഷയം ടോപ്പിക്ക് അത് ആര് സംസാരിച്ചാലും എന്താണ് ആ ഒരു വിഷയം സത്യമാണെങ്കിൽ ആര് സംസാരിച്ചാലും അംഗീകരിക്കാവുന്ന വിഷയങ്ങളല്ലോ ഈ മുഹമ്മദ് ഈസ അടക്കം സംസാരിച്ചോട്ടെ പക്ഷെ ഖുർആൻ ആയിരിക്കണം വിഷയം ഖുർആന്റെ ആദ്യ അവതരണത്തെ കുറിച്ച് പുള്ളിക്ക് എന്തും പറയാം.